എപ്പോഴും ജീവിതത്തിലെ നല്ല നാളുകൾ ഏതാണെന്ന് ചോദിച്ചാല് ഒട്ടുമുക്കാൽ പേരും ഉത്തരം പറയാ അത് സ്കൂൾ കാലഘട്ടമാണ്, കോളേജ് കാലഘട്ടമാണെന്നാണ്. സത്യത്തിൽ സ്കൂൾ കോളേജ് കാലഘട്ടങ്ങള് ജീവിതത്തിൽ ഒരുപാട് രസമുള്ള ഓർമ്മകൾ സമ്മാനിച്ച കാലഘട്ടമായിരിക്കും അല്ലെ. പ്രണയമായിട്ടും സൗഹൃദമായിട്ടും ഓർത്ത് ചിരിക്കാൻ പറ്റുന്ന ഒത്തിരി ഒത്തിരി നല്ല മെമ്മറീസ് ആയിട്ടും ഒക്കെ. അങ്ങനെ ഇനി ഞാൻ നിങ്ങൾക്കായി പങ്കുവെക്കുന്ന ഈ ഒരു ഡ്രാമ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിത്തം കഴിഞ്ഞ ആളുകൾക്ക് ആ പഴയ കാലത്തേക്ക് ഒരു തിരിച്ചുപോക്ക് സമ്മാനിക്കുന്ന ഒന്നായിരിക്കും. ഇനിയിപ്പോ സ്കൂളിൽ പഠിക്കുകയാണ്, കോളേജിൽ പോകാനിരിക്കുന്നേ ഉള്ളൂ, അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഓ അപ്പൊ ഇങ്ങനെയൊക്കെ ആയിരിക്കും അല്ലെ മുന്നോട്ടുള്ള നമ്മുടെ സ്കൂൾ ജീവിതം, അല്ലെങ്കിൽ മുന്നോട്ടുള്ള കോളേജ് ജീവിതം നല്ല അടിപൊളിയായിരിക്കും അല്ലേ എന്നുള്ള കുഞ്ഞു കുഞ്ഞു പ്രതീക്ഷകളും തരുന്ന വളരെ നല്ലൊരു ഡ്രാമയാണ്. ഞാൻ അങ്ങനെ ഫിലിപ്പീൻ ലാംഗ്വേജിലെ ഡ്രാമാസ് ഒന്നും കാണാറില്ലായിരുന്നു, പക്ഷെ ഇത് കണ്ടപ്പോ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഷെയർ ചെയ്യുന്നത്. കണ്ടു നോക്കുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഡ്രാമയും സീരീസും ഒക്കെ കാണാൻ ഇഷ്ടമുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് നമ്മുടെ വീഡിയോസും ഷെയർ ചെയ്യുക. എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നമ്മുടെ കഥാനായികയായ മാക്സിനെയാണ്. മാക്സ് ഒരു ഗ്രാമത്തിലാണ് ജീവിക്കുന്നത്. അവൾ ഇങ്ങനെ ഒരു പാടത്ത് നിന്ന് ആലോചിക്കുകയാണ്, ഞാൻ ടൗണിലേക്ക് പഠിക്കാനായി പോവാണ്, പുതിയ സ്കൂള്, പുതിയ ചുറ്റുപാട്, അങ്ങനെ ഒരു മാറ്റം തന്നെ എന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവാണ്. എന്റെ അമ്മയുടെ ആഗ്രഹം പോലെ ഞാൻ നന്നായി പഠിച്ച് മിടുക്കിയാകുമെന്നെല്ലാം അവൾ മനസ്സിലോർക്കുന്നു. അതിനുശേഷം അവൾ അവളുടെ സൈക്കിൾ എടുത്ത് അവിടെ നിന്ന് തിരികെ പോകാൻ ഒരുങ്ങുമ്പോഴാണ് ഫോൺ അടിക്കുന്നത്. വിളിച്ചിരിക്കുന്ന മുത്തശ്ശിയാണ്, പെട്ടെന്ന് വീട്ടിലേക്ക് വാ, നിനക്ക് പോകാനുള്ളതെല്ലാം തയ്യാറാക്കി കഴിഞ്ഞു, വണ്ടിയും വന്നിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് മാക്സ് നിൽക്കുമ്പോഴാണ് അവൾക്ക് പരിചയമുള്ള ഒരു പെൺകുട്ടിയെ കുറച്ച് റൌഡി പെമ്പിള്ളാര് വരട്ടുന്നത് അവൾ കാണുന്നത്. മാക്സ് ഉടനെ ഓടിച്ചെന്ന് ആ പെമ്പിള്ളാരെ ഓടിച്ചു വിട്ടിട്ട് ഈ പെൺകുട്ടിയെ സമാധാനിപ്പിക്കുമ്പോ അവൾ തിരിച്ച് മാക്സിനോട് ചോദിക്കുകയാണ്, ചേച്ചി ചേച്ചി ടൗണിലേക്ക് പോവല്ലേ, അപ്പോ ഇനി ഇങ്ങനെ ഉണ്ടാവുമ്പോ എന്നെ സഹായിക്കാൻ ആരും ഇല്ലല്ലോ, ഞാൻ എന്തു ചെയ്യുമെന്ന്. ആ പെൺകുട്ടിക്ക് മാക്സ് കൊടുക്കുന്ന ഉപദേശം, നിനക്ക് അവരെ പേടിയുണ്ടെന്ന് അവർക്ക് തോന്നാതിരുന്നാ മതി, നീ അവര് വന്ന് ഇനി കളിയാക്കുമ്പോ വളരെ ബോൾഡായി നിന്ന് നേരിട്ടാ തന്നെ അവളുമാര് വാലും ചുരുട്ടി പൊക്കോളുമെന്ന്. അത് കേൾക്കുന്ന ആ പെൺകുട്ടി, ആ അതൊക്കെ എനിക്കറിയാം, ശരി ശരി ചേച്ചി ഒന്ന് പോയെ, വണ്ടി ചേച്ചിയുടെ വീടിന്റെ മുന്നിൽ വന്ന് കാത്തു കിടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി എന്ന് പറയുന്നു. അത് കേൾക്കുമ്പോ മാക്സ്, എടി കാന്താരി, നീ ട്രിക്ക് പറഞ്ഞന്ന് എന്നോട് തന്നെ പണി തുടങ്ങിയോ എന്ന് ചോദിച്ച് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ മാക്സ് വീട്ടിലെത്തി ടൗണിലേക്ക് യാത്ര പുറപ്പെടാൻ ഒരുങ്ങി നിൽക്കുകയാണ്. മാക്സ് അവളുടെ അമ്മയുടെ മരണശേഷം മുത്തശ്ശിയുടെ കൂടെയാണ് ജീവിക്കുന്നത്. ഇപ്പോ അവള് ടൗണിലേക്ക് പോവാണ്. കുറേ നാളുകളായി മാക്സുമായി യാതൊരു ബന്ധവും ഇല്ലാതിരുന്ന അവളുടെ അച്ഛന്റെ കെയർ ഓഫിൽ ടൗണിൽ നിന്ന് പഠിക്കാനായി. പകരമായി മാക്സിന്റെ അച്ഛൻ മാക്സിന്റെ മുത്തശ്ശിയുടെ ഹോസ്പിറ്റൽ ചിലവുകളെല്ലാം നോക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. മുത്തശ്ശിക്ക് നല്ല പ്രായമായതുകൊണ്ട് തന്നെ ആകെ വയ്യാതിരിക്കുകയാണ്. എന്നിട്ടും മുത്തശ്ശി മാക്സിന് വേണ്ടി അവൾക്ക് ഇഷ്ടമുള്ള എല്ലാം തയ്യാറാക്കി കൊടുത്തുവിടുന്നു. ഇത്രയും സാധനങ്ങൾ എനിക്ക് എന്തിനാ മുത്തശ്ശി, പയ്യാത്ത മുത്തശ്ശി എന്തിനാ ഇതൊക്കെ ഉണ്ടാക്കി തന്നതെന്നല്ല മാക്സ് ചോദിക്കുമ്പോ, പിന്നെ നിന്നെ വെറുതെ യാത്രയാക്കാൻ എനിക്ക് പറ്റുമോ, നീ എന്തായാലും പോയി പഠിച്ച് മിടുക്കിയായി വാ, ഇനി നിന്നെ ഞാൻ കാണുമ്പോഴേക്കും ഒരുപാട് നാളാകില്ലേ എന്നെല്ലാം പറയുന്നു. മാക്സ് മുത്തശ്ശിയെ സമാധാനിപ്പിച്ച് ഓട്ടോയിൽ കയറുന്നു. മുത്തശ്ശിയുടെ മുൻപിൽ കരയാതെ അവള് പിടിച്ചു നിന്നിരുന്നുവെങ്കിലും ഓട്ടോയിൽ കയറി യാത്ര പോയി കഴിയുമ്പോ അവൾക്ക് വിഷമം സഹിക്കാൻ വയ്യ, കണ്ണൊക്കെ നിറഞ്ഞ് കാഴ്ച മങ്ങുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ കഥാനായകനായ ഡെയ്ബിനെയാണ്. ഡെയ്ബ് കാറിൽ യാത്ര ചെയ്യുന്ന സമയം അവന്റെ കൂട്ടുകാരോട് ഫോണിലൂടെ സംസാരിക്കുകയാണ്. ഞാൻ വന്നോണ്ടിരിക്കാൻ നിങ്ങൾ വെയിറ്റ് ചെയ്യുക, ഞാൻ ഓൺ ദ വേ, ഇപ്പൊ ഉടനെ എത്തും എന്നെല്ലാം പറയുന്ന ഡെയ്ബ് ഡ്രൈവറിനോടും സ്പീഡിൽ വണ്ടി ഓടിക്കാൻ ആവശ്യപ്പെടുന്നു. ഡ്രൈവർ അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെയാണ് വണ്ടി ഓടിക്കുന്നത്, എന്നിട്ടും പുറകെ ഇരുന്ന ധൃതി കാരണം വേഗം ഓടിക്കുന്നു പറഞ്ഞുകൊണ്ടിരിക്കുക. കൂട്ടുകാരും പെട്ടെന്ന് വാടാ എന്ന് ഡെയ്ബിനോടും പറയുന്നു. അങ്ങനെ ഡെയ്ബ് സഞ്ചരിക്കുന്ന കാറ് സ്പീഡിൽ വളവ് തിരിയാനായി വരുമ്പോൾ ഓപ്പോസിറ്റ് കൂടി ഒരു ഓട്ടോ വരുന്നു. ആ ഓട്ടോയെ ക്രോസ് ചെയ്യുന്നതിന് മുന്നേ വളവ് തിരിയാന്ന് വിചാരിച്ച് ഡ്രൈവർ ഡെയ്ബിന്റെ ശല്യം കാരണം സ്പീഡ് കുറയ്ക്കാതെ നല്ല സ്പീഡിൽ തന്നെയാണ് വരുന്നത്. ഓട്ടോയും പെട്ടെന്ന് ഈ കാർ ഇങ്ങനെ വരുന്ന കണ്ട് വെട്ടിച്ചു തിരിക്കുമ്പോ അത് നിയന്ത്രണം വിട്ട് ഒരു സ്ഥലത്ത് മറിയുന്നു. ആ ഓട്ടോയിൽ ഉണ്ടായിരുന്നത് മറ്റാരുമല്ല, നമ്മുടെ മാക്സ് ആണ്. ഡെയ്ബ് ഓട്ടോ മറിഞ്ഞത് കണ്ടിട്ടും ഡ്രൈവറിനോട് വാ, നമുക്ക് പോകാം, സമയമില്ല കളയാനെന്ന് പറയുമ്പോൾ ഡ്രൈവർ അല്ല ഒന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങി നോക്കുന്നു. ഡ്രൈവറും മാക്സും ഓട്ടോയിൽ നിന്ന് വീണ് ഓട്ടോ ഡ്രൈവറിനെ താങ്ങി പിടിച്ച് നോക്കുമ്പോ പുള്ളിക്ക് കുറച്ച് മുറിവുകൾ പറ്റിയിട്ടുണ്ട്. മാക്സിന് കാര്യമായ മുറിവൊന്നുമില്ല, പക്ഷെ അവൾ കൊണ്ടുവന്ന് അവളുടെ അമ്മുമ്മ പാക്ക് ചെയ്ത് കൊടുത്ത പലഹാരങ്ങൾ വെച്ചിരുന്ന കാർഡ്ബോർഡുകളെല്ലാം താഴെ വീണ് കിടക്കുന്നു. ഡെയ്ബ് വെളിയിലേക്ക് ഇറങ്ങി വന്ന് ഡ്രൈവറിനോട് വാ നമുക്ക് പോകാന്ന് പറയുമ്പോ മാക്സ് അത് പോയ എങ്ങനെ ശരിയാവും, ദേ മുറിവ് പറ്റി കിടക്കുന്ന കണ്ടില്ലേ എന്ന് പറയുന്നു. അപ്പോ ഡെയ്ബ് അതിനെന്താ, കാശ് എത്ര വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ തരാം, ഞങ്ങൾക്ക് പോയേ പറ്റൂ, കുറച്ച് ധൃതി ഉണ്ടെന്ന് പറയുന്നു. ഇപ്പൊ കാശല്ല വേണ്ടത്, ഇദ്ദേഹത്തെ
ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് മാക്സ് പറയുമ്പോൾ അതൊന്നും പറ്റില്ലെന്ന് പറഞ്ഞ് ഡേബ് തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങുമ്പോൾ മാക്സ് അവന്റെ ഷർട്ടിന് കുത്തി പിടിക്കുന്നുണ്ട്. അവന്റെ മുഖത്തേക്ക് നോക്കുന്ന അവക്ക് പക്ഷേ ഒന്നും പറയാനോ ചെയ്യാനോ തോന്നുന്നില്ല. അവള് സ്റ്റക്കായി നിൽക്കുന്നു. ഓ, എന്തൊരു ഭംഗിയായി ചെറുക്കനെന്നാണ് അവളുടെ മനസ്സിൽ ആ സമയം ഓടുന്ന ചിന്ത. അവളിങ്ങനെ ഒരാവേശത്തിന് ഷർട്ടിലും കുത്തിപ്പിടിച്ചല്ലോ, ഛേ, കൊളമായി എന്ന് അവളിങ്ങനെ മനസ്സിൽ കരുതുമ്പോ ഡേബ് അവളെ തട്ടി മാറ്റിട്ട് കാർ ഇടിച്ചില്ലല്ലോ, അതുകൊണ്ട് ഓവർ സീൻ ഒന്നും ഇടണ്ട, എന്തെങ്കിലും കാശ് വേണമെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ മതി എന്നും പറഞ്ഞ് ഡ്രൈവറിനെ കൂട്ടാതെ അവൻ തന്നെ കാർ ഓടിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇത് മാക്സിന്റെ കാറായിരുന്നു. ഡ്രൈവറും തലേ കൈ വെച്ച് അവിടെ നിൽക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഒരുവിധം ഫ്ലൈറ്റ് മിസ്സാവാതെ തന്നെ ടൈമില് എയർപോർട്ടിൽ നമ്മുടെ മാക്സ് എത്തുന്നു. അവിടെ അവളുടെ അങ്കിള് കാത്തു നിൽപ്പുണ്ടായിരുന്നു. അങ്കിള്, നീ എന്തെങ്കിലും ലേറ്റ് ആയതെന്ന് ചോദിക്കുമ്പോ, അത് വരുന്ന വഴി ഒരു ആക്സിഡന്റ് ഉണ്ടായി, മുത്തശ്ശി എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് കുറെ പലഹാരം ഉണ്ടാക്കിയായിരുന്നു, പ്രത്യേകിച്ച് എന്റെ ഫേവറേറ്റ് ആയ ആ പർപ്പിൾ യാംജാം, അതൊക്കെ വെച്ചിരുന്ന ചില്ലുകുപ്പി താഴെ വീണ് പൊട്ടിപ്പോയി, എനിക്ക് അതോർത്തിട്ട് സങ്കടം സഹിക്കാൻ വയ്യ എന്ന് മാക്സ് പറയുമ്പോ, അതിനെന്താ, നീ ഇനി വെക്കേഷൻ വരുമ്പോ മുത്തശ്ശി നിനക്ക് വീണ്ടും ഉണ്ടാക്കി തരും, നീ ഇപ്പൊ പോവാൻ നോക്ക്, എന്തായാലും ആക്സിഡന്റ് നിനക്ക് യാതൊന്നും പറ്റിയില്ലല്ലോ, അത് തന്നെ വലിയ കാര്യമെന്ന് അങ്കിള് പറയുന്നു. മാക്സ് ആ സമയത്ത് അങ്കിള് അങ്കിളുടെ ഹെൽത്ത് നോക്കണം, മുത്തശ്ശിയെ നന്നായി നോക്കണം, ഞാനപ്പോ പോയിട്ട് വരാന്നും പറഞ്ഞ് ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നു. അങ്ങനെ മാക്സ് യാത്ര കഴിഞ്ഞ് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ഒരു സ്ഥലത്ത് വെയിറ്റ് ചെയ്യുമ്പോഴാണ് അവൾക്ക് ചുറ്റിനുമുള്ള ആളുകളെല്ലാം ഇംഗ്ലീഷാണ് പരസ്പരം സംസാരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുന്നത്. ഓ, അപ്പോ അച്ഛനും ഇംഗ്ലീഷ് ആയിരിക്കും പറയുന്നത്. ഞാനും ഇംഗ്ലീഷ് പറയണമെന്നായിരിക്കും അച്ഛൻ ആഗ്രഹിക്കുന്നത്. ഓ, ഇനി ഇംഗ്ലീഷ് പറയണമല്ലോ എന്ന് ഇങ്ങനെ വിചാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് മാക്സിന്റെ അടുത്തേക്ക് ഒരാൾ വരുന്നു. അയാള് മാക്സിനോട്, മോളെ നീയാണോ മാക്സ് എന്ന് ചോദിക്കുമ്പോൾ, അതെ, അങ്കിൾ ആരാന്ന് ചോദിക്കുമ്പോൾ, ഞാൻ നിന്റെ അങ്കിളല്ല, ഞാൻ അച്ഛനാണെന്ന് പറയുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാക്സ് കുറേ വർഷങ്ങളായി അച്ഛനെ വിട്ടായിരുന്നു താമസിക്കുന്നത്, അതുകൊണ്ട് തന്നെ അവൾക്ക് അച്ഛനെ ഇപ്പൊ കണ്ടാൽ തിരിച്ചറിയാൻ പോലും പറ്റുന്നില്ല. അവള് ഹായ് അച്ഛാന്ന് ഒരുവിധം ചമ്മലോടെ പറഞ്ഞൊപ്പിക്കുന്നു. അതിനുശേഷം അവൾ അച്ഛന്റെ കൂടെ കാറിൽ യാത്ര ചെയ്ത് വീട്ടിലേക്ക് പോവാണ്. ആ സമയത്ത് ട്രാഫിക് ജാമില് വെയിറ്റ് ചെയ്യുമ്പോൾ, ഓ, ഞങ്ങളുടെ ഗ്രാമത്തിൽ ഇതുപോലെ ട്രാഫിക് ജാം ഒന്നും ഇല്ല എന്ന് അവള് മുറി ഇംഗ്ലീഷില് പറഞ്ഞൊപ്പിക്കാൻ ശ്രമിക്കുന്നു. കൂടാതെ മുത്തശ്ശിയുടെ മെഡിക്കൽ ബില്ലൊക്കെ പേ ചെയ്തതിന് ഒരുപാട് നന്ദി എന്നും പറയുന്നു. അവളിങ്ങനെ മുറി ഇംഗ്ലീഷിൽ തപ്പിത്തടഞ്ഞ് പറയുന്ന കേൾക്കുമ്പോൾ അച്ഛൻ, നീ ഇംഗ്ലീഷ് പറഞ്ഞ പാട് വേണ്ട, നമുക്ക് മലയാളത്തിൽ തന്നെ സംസാരിക്കാമെന്ന് പറയുന്നു. എന്തായാലും അത് കേൾക്കുമ്പോൾ മാക്സിനൊരു സന്തോഷം. അങ്ങനെ അച്ഛന്റെ വീട്ടിലേക്ക് എത്തുന്നു. അവിടെ അച്ഛന്റെ രണ്ടാം ഭാര്യയും ആ ബന്ധത്തിലുള്ള രണ്ട് മക്കളുമുണ്ട്. രണ്ടാനമ്മ മാക്സിനെ കണ്ടപാടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തിട്ട് കൈയൊക്കെ കഴുകിയിട്ട് വാ, ഫുഡ് കഴിക്കാന്ന് പറയുന്നു. അങ്ങനെ ഇവരെല്ലാം ഫുഡ് കഴിക്കാനിരിക്കുന്നു. ചൈനീസ് ഫുഡാണ് വിളമ്പിയേക്കുന്നത്. ചോപ്പ് സ്റ്റിക്സ് ഉപയോഗിച്ചാണ് എല്ലാവരും കഴിക്കുന്നത്. പക്ഷെ മാക്സിന് ചോപ്പ് സ്റ്റിക്സ് ഉപയോഗിച്ച് കഴിക്കാൻ വലിയ പരിചയമില്ല, തെന്നി തെന്നി പോവാണ്. അവളിങ്ങനെ കഴിക്കാതിരിക്കുന്ന കാണുന്ന അച്ഛൻ, എന്തുപറ്റി, നിനക്ക് ചൈനീസ് ഫുഡ് ഇഷ്ടമല്ലേ എന്ന് തിരക്കുമ്പോ, വിശപ്പ് കാരണം ഇപ്പൊ എന്ത് കിട്ടിയാലും കഴിക്കും, പക്ഷേ ഇപ്പോ എനിക്കിത് കഴിക്കാൻ പറ്റുന്നില്ല, ചോപ്പ് സ്റ്റിക്സ് ഉപയോഗിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടെ എന്ന് മാക്സ് പറയുന്നു. അത് കേൾക്കുന്ന ജോലിക്കാരി അവൾക്ക് സ്പൂൺ കൊണ്ട് കൊടുക്കുന്നു. മാക്സിന് സന്തോഷമായി, അവള് വാരി കഴിക്കാൻ തുടങ്ങുന്നു, അവള് കോരി കഴിക്കാൻ തുടങ്ങുന്നു. ആ സമയത്ത് മറ്റേ മകളോട് ഈ അച്ഛൻ പറയാണ്, നിന്റെ ചേച്ചിക്ക് ഇംഗ്ലീഷും ഫ്രഞ്ചും ഒക്കെ നിനക്ക് അറിയാവുന്ന പോലെ നീ നിന്റെ ചേച്ചിയും കൂടി പഠിപ്പിച്ചു കൊടുക്കണം, അവൾക്ക് ആ ലാംഗ്വേജ് ഒന്നും അത്ര പിടിയില്ലാന്ന്, എനിക്കെങ്ങും ഇതുപോലെ ഒരുത്തിക്ക് പറഞ്ഞു കൊടുക്കാൻ സൗകര്യമില്ല, വേണമെങ്കിൽ വല്ല ട്യൂഷനും ഏർപ്പാടാക്കുക എന്ന് ഫ്രഞ്ചിൽ തന്നെ പറയുന്നു. അത് കേൾക്കുന്ന രണ്ടാനമ്മ അവളെ വഴക്ക് പറഞ്ഞ് മാക്സിന്റെ അച്ഛനോട്, ഇല്ല, അവള് പറഞ്ഞു കൊടുക്കും, അവളിപ്പോ ചുമ്മാ ഇങ്ങനൊക്കെ പറയുന്ന, എന്നാലും അവള് പഠിപ്പിച്ചോളും എന്ന് പറയുന്നു. മാക്സിന്റെ അച്ഛൻ വീണ്ടും രണ്ടാമത്തെ മകളോട്, മാക്സിന് നല്ല ഡ്രസ്സൊന്നും കൈ കാണില്ല, പ്രത്യേകിച്ച് നമ്മുടെ ഈ സിറ്റിയിൽ ഉപയോഗിക്കുന്ന ടൈപ്പ് ഡ്രസ്സ് കാണത്തില്ല, നീ നിന്റെ കുറച്ച് ഡ്രസ്സൊക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യണോന്ന് പറയുമ്പോ ആ പെണ്ണ് ഒന്നും മിണ്ടാതെ പുച്ഛത്തിൽ മാക്സിനെ നോക്കുന്നു. പിന്നീട് മാക്സിനെ അനിയത്തി റൂമിൽ കൂട്ടിക്കൊണ്ടുപോയി കബോർഡ് തുറന്ന് കുറച്ച് ഡ്രസ്സ് എടുത്തിട്ട്, ഇതൊക്കെ ഇപ്പൊ ട്രെൻഡിൽ നിന്ന് ഔട്ടായതാണ്, എനിക്കിതൊന്നും വേണ്ട, വെച്ചോ എന്ന് പറഞ്ഞ് ഡ്രസ്സ് മര്യാദയ്ക്ക് കയ്യിൽ പോലും കൊടുക്കാതെ ആർക്കോ കൊടുക്കുന്ന പോലെ എറിഞ്ഞു കൊടുക്കുന്നു. മാക്സ് ആ ഡ്രസ്സ് ഇങ്ങനെ നോക്കുന്ന സമയത്ത്, എന്താ ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ലേ എന്ന് തിരക്കുമ്പോ മാക്സ് പറയാണ്, ഇഷ്ടപ്പെടാഴികയൊന്നുമില്ല, ഇങ്ങനത്തെ ട്രെൻഡി ഡ്രസ്സസ് ഒന്നും ഞാൻ ഇട്ടിട്ടില്ല, മോക്ക് നന്നായിട്ട് ഇതൊക്കെ ചേരും, പക്ഷെ എനിക്ക് ചേരുമെന്ന് അറിയില്ലല്ലോ, അതൊന്ന് നോക്കിയതാന്ന് പറയുന്നു. ആ, ഇതൊക്കെ എന്നെ പോലെ സിറ്റിയിൽ ജീവിക്കുന്ന അടിപൊളി പെമ്പിള്ളേർക്ക് ചേരുന്ന ഡ്രസ്സാ, നിന്നെ പോലെ ഗ്രാമവാസികൾക്കൊന്നും ചേരില്ല എന്ന് അവള് പറഞ്ഞ് കളിയാക്കുന്നു. കൂടാതെ മാക്സിനോട് ഇറങ്ങിപ്പോവാനും ആവശ്യപ്പെടുന്നു. മാക്സ് പിന്നീട് മാക്സിനായിട്ട് നൽകിയിട്ടുള്ള റൂമിലേക്ക് വന്നിരിക്കുമ്പോ മുത്തശ്ശിയുടെ ഫോൺ കോള്. മാക്സ് അറ്റൻഡ് ചെയ്യുമ്പോ മുത്തശ്ശിയുടെ അടുത്തിരിക്കുന്ന അങ്കിള്, എങ്ങനെയുണ്ട്, അവരൊക്കെ നിന്നെ നന്നായി നോക്കുന്നുണ്ടോ എന്നെല്ലാം തിരക്കുമ്പോ, ഉണ്ടെന്ന് മാക്സ് വളരെ സന്തോഷത്തിൽ പറയുന്നു. അങ്ങനെ അന്നത്തെ ദിവസം കഴിയുന്നു. അടുത്ത ദിവസം മാക്സിനെയും അനിയത്തിയെയും അച്ഛൻ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യുന്നു. ആ സമയത്ത് അനിയത്തിയോട്, മാക്സ് പുതിയതാണ്, അവൾക്ക് ഇവിടുത്തെ സ്കൂളിലെ ക്ലാസ്സും കാര്യങ്ങളൊന്നും അറിയില്ല, അപ്പോൾ അവളെ കൊണ്ടാക്കി ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറയുമ്പോൾ അനിയത്തി ഒന്നും മിണ്ടാതെ നിൽക്കും.
നിൽക്കുന്നു. അച്ഛൻ പോയി കഴിഞ്ഞ ഉടനെ അവള് മുന്നോട്ട് നടക്കാൻ തുടങ്ങുമ്പോ മാക്സ് എന്റെ ക്ലാസ് എവിടാന്ന് ഒന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിക്കുമ്പോ എനിക്ക് സൗകര്യമില്ല, പോത്ത് പോലെ വളർന്നിട്ടുണ്ടല്ലോ, പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നു പറയുന്നു. കൂട്ടത്തിൽ മാക്സിനെ കുറെ കളിയാക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് മാക്സിന് ദേഷ്യം വരുന്നു. അത് മനസ്സിലാക്കുന്ന ഈ അനിയത്തി, ആ ദേഷ്യം വരുന്നുണ്ടോ, എങ്കിൽ എന്നെ അടിച്ചോ. എന്നെ അടിച്ചല്ലേ നിന്നെ തിരിച്ച് അച്ഛൻ ഗ്രാമത്തിലേക്ക് പറഞ്ഞു വിടത്തുള്ളൂ, നിന്നെ എനിക്ക് കണ്ടപ്പോഴും ഇഷ്ടപ്പെട്ടില്ല എന്നെല്ലാം മാക്സിനോട് പറയുന്നു. ആ സമയത്ത് ഈ അനിയത്തിയുടെ കൂട്ടുകാരികൾ അതുവരെ വഴുന്ന കാണുന്ന അനിയത്തി ഉടനെ മാക്സിന്റെ അടുത്ത് നിന്ന് കൂട്ടുകാരുടെ അടുത്തേക്ക് ചെല്ലുന്നു. കൂട്ടുകാർ മാക്സിനോട്, ആരാ പെണ്ണ്, പുതുതാണെന്ന് തോന്നുന്നല്ലോ കണ്ടിട്ട്, നീ സംസാരിക്കുന്നതും കണ്ടല്ലോ എന്ന് തിരക്കുമ്പോ അനിയത്തി പറയാണ്, ആ ആരാന്ന് ആർക്കറിയാം, എന്നോട് വഴി ചോദിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു എന്ന് പറയുന്നു. അനിയത്തി ഇങ്ങനെ പറയുന്ന കേൾക്കുന്ന മാക്സിന് മനസ്സിലായി താൻ ചേച്ചിയാണെന്ന്. കൂട്ടുകാരോട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അനിയത്തി ആഗ്രഹിക്കുന്നില്ല എന്ന്. എന്തായാലും മാക്സ് ഇങ്ങനെ ക്ലാസ് തപ്പി നടക്കുന്ന സമയത്ത് അവൾ ഒരു സാറിനെ കാണുന്നു. സാറ് അതുവഴി വന്ന ഒരു പെൺകുട്ടിയെ മാക്സിന്റെ ക്ലാസ് കാണിച്ചു കൊടുക്കാനായി ഏൽപ്പിക്കുന്നു. ആ പെൺകുട്ടി മാക്സിനോട് സംസാരിക്കുന്നു. നമ്മൾ ഒരേ ക്ലാസ് ആണെന്നും പറഞ്ഞ് അവള് മാക്സിനെ പരിചയപ്പെടുന്നു. മാക്സിനും അവളുടെ സംസാരമോ ഒരുപാട് ഇഷ്ടമായി. അവള് നേരെ അവളുടെ രണ്ട് ഫ്രണ്ട്സിനെ മാക്സിന് പരിചയപ്പെടുത്തുന്നു. അങ്ങനെ മാക്സിന് ഈ പുതിയ സ്കൂളിൽ 3 ഫ്രണ്ട്സിനെ കിട്ടുന്നു. അവൾ അവരോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോ ആ കൂട്ടത്തിലെ ഒരു പെൺകുട്ടി, ഞാൻ പുതുതായിട്ടുണ്ടാക്കിയ കുക്കിയാണ്, പരീക്ഷണാണ്, എന്നാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നു പറഞ്ഞ് ടേസ്റ്റ് ചെയ്യാനായി കൊടുക്കുന്നു. അത് കഴിച്ചു നോക്കുന്ന മാക്സ് അടിപൊളിയായിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആ പെൺകുട്ടിക്ക് വളരെ സന്തോഷം. അപ്പോ ഞാൻ ഇനി നിനക്ക് എന്നും കുക്കി ഉണ്ടാക്കി തരാം, എനിക്ക് കുക്കിംഗ് ഒരു പാഷൻ ആണെന്ന് പറയുന്നു. അങ്ങനെ ഇവരെ ഓരോന്നും സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് പെമ്പിള്ളാരെല്ലാരും കൂടി ആൽഫ 3 എത്തി എന്നും പറഞ്ഞ് കൂവുന്നത്. ഉടനെ മാക്സിന്റെ കൂടെ ഇരുന്ന പെമ്പിള്ളാരും, ആൽഫ 3 എത്തിയോ, വാ നമുക്ക് പോകാന്ന് പറഞ്ഞ് തുള്ളിച്ചാടി മാക്സിനെയും വലിച്ചോണ്ട് പോകുന്നു. എന്താ ഈ ആൽഫ 3 എന്ന് മാക്സിന് മനസ്സിലാവുന്നില്ല. ചെന്ന് നോക്കുമ്പോ കുറച്ച് പയ്യന്മാരുടെ ചുറ്റിനും കുറെ പെമ്പിള്ളാര് കൂടി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ആ പയ്യന്മാരുടെ മുഖം കാണുന്നില്ല. ഇത് എന്താ സംഭവം എന്ന് മാക്സ് തിരക്കുമ്പോഴാണ് നമ്മുടെ സ്കൂളിലെ ഏറ്റവും പോപ്പുലർ ആയ ഗ്രൂപ്പാണിത്. നല്ല കിടുക്കം പയ്യന്മാരാ, ഓരോരുത്തരും ഒന്നിനൊന്നിന് മെച്ചമാ. അതിൽ ഏറ്റവും ബെസ്റ്റ് ഡെയ്ബാണ്. ഡെയ്ബിനെ ഇവിടുത്തെ എല്ലാ പെമ്പിള്ളേർക്കും ഇഷ്ടമാണെന്നല്ല മാക്സിന്റെ കൂട്ടുകാർ പറയുന്നു. ഇത്രയും സംഭവമായ പയ്യനെ ഒന്ന് കാണണമല്ലോ എന്ന് കരുതി മാക്സ് എത്തിക്കുത്തി നോക്കുന്നുണ്ടെങ്കിലും കാണാൻ വയ്യ, കാരണം പെമ്പിള്ളേർ മൊത്തം കൂടി നിൽക്കുകയാണ്. മാക്സ് ഒരുവിധം കാണാന്നുള്ള രീതി എത്തുമ്പോഴാണ് നോട്ടീസ് വിതരണം ചെയ്തോണ്ടിരുന്ന മറ്റേ കാർട്ടൂൺ ക്യാരക്ടറിന്റെ ഡ്രസ്സ് ധരിച്ച ഒരാള് മാക്സിനെ അറിയാതെ ഇടിച്ചിടുന്നത്. അപ്പോഴേക്കും ഈ പയ്യന്മാര് മാക്സിനെ ക്രോസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. മാക്സിന് കാണാനും പറ്റിയില്ല. അവളെ എഴുന്നേറ്റ് നിന്നപ്പോഴേക്കും അവന്മാര് പോയി. ഇവളുടെ കൂട്ടുകാര്, നീ അവന്മാരെ കണ്ടോ, നിനക്ക് അതിൽ ആരെ ഇഷ്ടപ്പെട്ടതെന്ന് ചോദിക്കുമ്പോ ആരെ കണ്ടു, ഞാൻ ആരെയും കണ്ടില്ല, ഇടിയും കൊണ്ട് താഴെ വീണ, ഞാൻ എങ്ങനെ ആരെയെല്ലാം കാണുന്നത് എന്ന് തിരിച്ചു കൂട്ടുകാരോട് ചോദിക്കുന്നു. ആ പെമ്പിള്ളാര്, ഷേ നീ മിസ്സാക്കി, സാരയില്ല, നീ ഇനി സ്കൂളിൽ തന്നെയല്ലേ പഠിക്കുന്നത്, ഇവിടെ ഉള്ള എല്ലാ പെമ്പിള്ളാരും ആൽഫ 3 പുറകിനാ, അതുകൊണ്ട് നീയും ഇനി അതുപോലെ തന്നെ ആയിരിക്കും എന്നൊക്കെ തമാശയായിട്ട് പറയുമ്പോ മാക്സിന് അത് അത്ര വലിയ ഇഷ്ടപ്പെടുന്നില്ല. നമുക്ക് ക്ലാസ്സിൽ പോകണ്ടേ, ഫസ്റ്റ് ഡേ അല്ലേ എന്ന് മാക്സ് പറയുമ്പോ, ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് വലിയ പഠിപ്പീരൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് സ്കൂളൊക്കെ ഒന്ന് കറങ്ങി കാണാമെന്നും പറഞ്ഞ് അവളുടെ കൂട്ടുകാര് അവളെ വിളിച്ചോണ്ട് പോന്നു. നമ്മുടെ മാക്സും ഡെയ്ബും ആദ്യം ഒന്ന് കണ്ടുമുട്ടിയതായിരുന്നല്ലോ. ആദ്യം ഡെയ്ബിനെ കണ്ട മാക്സിന് ചെറിയൊരു സ്പാർക്ക് ഉണ്ടായെങ്കിലും അവന്റെ സ്വഭാവം തീരെ ശരിയല്ല. അവനൊരു അഹങ്കാരിയാണ്, ആക്സിഡന്റ് വരുത്തിയിട്ടും തിരിഞ്ഞു നോക്കാതെ പോയവനാണെന്നുള്ള ഇംപ്രഷനാണ് അവൾക്കുള്ളത്. അതേപോലെ ഡെയ്ബിന് മാക്സിനെ പറ്റി നല്ല ഇംപ്രഷൻ ഉണ്ടാവാൻ ചാൻസ് ഇല്ല, കാരണം അവന്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ചതല്ലേ ഇവള്. അങ്ങനെ പരസ്പരം നന്നായി പരിചയപ്പെടുന്നതിന് മുന്നേ ശത്രുക്കളായ ഇവര് രണ്ടുപേരും ഇപ്പൊ ഒരേ സ്കൂളില്. അങ്ങനെ തന്റെ ഗ്രാമത്തിൽ നിന്ന് പട്ടണത്തിലേക്ക് പഠിക്കാനായി എത്തിയിരിക്കുകയാണ് മാക്സ്. മാക്സ് പുതുതായി ജോയിൻ ചെയ്തിരിക്കുന്ന സ്കൂളിൽ അവൾക്ക് കൂട്ടുകാരെ കിട്ടുന്നു. അവിടെ വെച്ച് ആ സ്കൂളിലെ ഏറ്റവും ഫേമസ് ആയ 4 പയ്യന്മാരടങ്ങുന്ന ഒരു ഗ്യാങ്ങിനെ അവൾ കാണുന്നുണ്ടെങ്കിലും ആ ഗ്യാങ്ങിലുള്ള പയ്യന്മാരുടെ മുഖം വ്യക്തമായി കാണുന്നില്ല. മാക്സ് സ്കൂളിലേക്ക് യാത്ര തിരിക്കും വഴി അവളുടെ വണ്ടി ഇടയ്ക്ക് ആക്സിഡന്റ് പോലെ ആയിരുന്നു. ആ ആക്സിഡന്റ് സമയത്ത് ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന വണ്ടിയിൽ ഉണ്ടായിരുന്ന ഡെയ്ബ് എന്ന പയ്യൻ ഇവളിപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്ന അതേ സ്കൂളിലാണ് പഠിക്കുന്നത്. അവിടുത്തെ ആ ഫേമസ് ഗ്യാങ്ങിലെ ഏറ്റവും ഫേമസ് ആയ മെമ്പർ ആണ്. പെമ്പിള്ളേരെല്ലാം അവന്റെ പുറകിലാണ്. പക്ഷെ ഇതുവരെ മാക്സ് അവനെ കണ്ടതേയില്ല. എന്തായാലും ഇങ്ങനെ മാക്സിന്റെ സ്കൂളിലെ ഫസ്റ്റ് ഡേ മുന്നോട്ട് പോകുന്നു. ഫസ്റ്റ് ഡേ പ്രത്യേകിച്ച് ഒന്നും പഠിപ്പിക്കാറില്ലാത്തത് കൊണ്ട് തന്നെ അവള് ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങി നടക്കുന്നു. അങ്ങനെ ക്യാൻറ്റീനിലിരിക്കുന്ന സമയത്താണ് അവിടെ ആൽഫ 3 എത്തുന്നത്. അപ്പോഴും മാക്സിന് ആൽഫ 3 മുഖം വ്യക്തമായി കാണുന്നില്ല. ക്യാൻറ്റീനിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടി ആൽഫ 3 മുന്നിൽ മുട്ടുമടക്കി നിന്ന് ഒരു പോസ്റ്റർ കാണിക്കുന്നു. എന്നിട്ട് പറയാണ്, ഇത് ഞാൻ ഡെയ്ബിന് വേണ്ടി ഉണ്ടാക്കിയതാണ്, ഞാൻ ഡെയ്ബിന്റെ വലിയ ഫാനാണ്, അതുകൊണ്ട് ഇത് റിജക്ട് ചെയ്യരുത് എന്നല്ല. ആ സമയം ഡെയ്ബ് ആ പോസ്റ്ററിലേക്ക് നോക്കിയിട്ട് എന്റെ ഈ ഫോട്ടോസ് ഒക്കെ നിനക്ക് എവിടുന്ന് കിട്ടിയെന്ന് ചോദിക്കുന്നു. അത് പിന്നെ ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് എടുത്തതാണെന്ന് ആ പെൺകുട്ടി സ്വല്പം മടിയോടെയും പേടിയോടെയും പറയുമ്പോൾ ഡെയ്ബ് ചോദിക്കുകയാണ്, അതിനിപ്പോ ഈ പോസ്റ്റ് ഒന്നും സോഷ്യൽ മീഡിയയിൽ ഇല്ലല്ലോ, ഞാൻ ഇതെല്ലാം ഡിലീറ്റ് ചെയ്തതാണല്ലോ എന്ന്. അത് കേൾക്കുന്ന ആ പെൺകുട്ടി പറയാണ്, അത് പിന്നെ ഡെയ്ബ് ഡിലീറ്റ് ആക്കുന്നതിന് മുന്നേ ഞാൻ സേവ് ചെയ്തതായിരുന്നു, എനിക്ക് ഡെയ്ബിനെ ഒരുപാട് ഇഷ്ടമാണ്, ഞാൻ വലിയ ഫാനാണ്, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കാണാനായിട്ട് സേവ് ചെയ്തതാണെന്ന് ആ പെൺകുട്ടി പറഞ്ഞു തീർക്കും മുന്നേ ഡെയ്ബ് അവളോട് ചൂടാവുകയാണ്, എത്രയും പെട്ടെന്ന് ഈ പോസ്റ്റർ കീറിക്കളയണമെന്നും ഫോണ്
ഫോണിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന തന്റെ ഫോട്ടോസ് ഡിലീറ്റ് അടിക്കണമെന്നും പറയുന്നു. ആ പെൺകുട്ടിക്ക് ആകെപ്പാട് വിഷമമാകുന്നു. അവിടെ ചുറ്റിനുമുണ്ടായിരുന്ന എല്ലാരും അവളെ തന്നെ കളിയാക്കി നോക്കുന്നു. പെൺകുട്ടി, ഉറപ്പായിട്ടും ഡിലീറ്റ് അടിക്കണോ? ഞാനത് എന്റെ ഫോണിൽ സേഫ് ആയിട്ട് വെച്ചോളാം എന്ന് പറയുമ്പോ പറ്റില്ല, ഡിലീറ്റ് അടിക്കണമെന്ന് തന്നെ വാശി പിടിക്കുകയാണ് ഡെയ്ബ്. അങ്ങനെ അവൾ അവിടെ ഇരുന്ന് അത് ഡിലീറ്റ് അടിക്കുന്നു. അത് കണ്ട് ഡെയ്ബ് തിരിഞ്ഞു വീണ്ടും നടക്കാൻ തുടങ്ങുമ്പോൾ അവളെ വീണ്ടും ഡെയ്ബിനോട് തന്റെ പോസ്റ്ററെങ്കിലും സ്വീകരിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യാനായി ഡെയ്ബിന്റെ കയ്യിൽ പിടിക്കുമ്പോൾ ഡെയ്ബ് അവളെ തട്ടിയെറിയുന്നു. അവള് താഴെ വീഴുന്നു. ഇത് കാണുന്ന മാക്സ്, അല്ല ഇവൻ ഏത് ആൽഫ 3 ആയാലും എന്താ, ഇങ്ങനെയാണോ ഒരു പെണ്ണിനോട് പെരുമാറേണ്ടത്? അവൾ അതിനു മാത്രം തെറ്റൊന്നും അവനോട് ചെയ്തില്ലല്ലോ, അവൻ വലിയ സംഭവമാണെന്നുള്ള ധാരണയില് അവന്റെ ഫാനായി. ഫാൻസ് ഇങ്ങനൊക്കെ കാണിച്ചെന്നിരിക്കും, അതിന് ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് അവനോട് ദേഷ്യപ്പെട്ട് രണ്ടെണ്ണം ചോദിക്കാനായി ഒരുങ്ങുമ്പോഴേക്കും അവളുടെ ഫ്രണ്ട്സ് തടയുന്നുണ്ട്. പക്ഷെ അവള് അത് വകവെക്കാതെ ആൽഫ 3 അടുത്തേക്ക് ചെല്ലുന്നു. ആ സമയത്ത് ഡെയ്ബിന്റെ മുഖം കണ്ടിട്ടില്ലെങ്കിലും ആ പെൺകുട്ടിയോട് ദേഷ്യപ്പെട്ട് ഡെയ്ബിന്റെ കോട്ടിൽ പിടിക്കാനായി അവൾ ഒരുങ്ങുമ്പോഴേക്കും ഡെയ്ബ് തിരിയുന്നു. അങ്ങനെ അവള് സ്ലിപ്പായി താഴേക്ക് വീഴുന്നു. ആ സമയം അവിടെ ഉണ്ടായിരുന്ന ഒരു പയ്യന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഫുഡും ഇവളുടെ ദേഹത്തേക്ക് വീഴുന്നു. താഴെ വീണ് കിടക്കുന്ന മാക്സ് നോക്കുമ്പോഴാണ് അവിടെ നിൽക്കുന്ന ആ ആൽഫ 3 ഗ്യാങ്ങിലെ പ്രധാനിയായ ആ പോസ്റ്റർ കീറിക്കളയണമെന്നും ഫോട്ടോസ് ഡിലീറ്റ് ചെയ്യണമെന്നും ആ പെൺകുട്ടിയോട് ആവശ്യപ്പെട്ട ആ പയ്യന്റെ മുഖം അവള് കാണുന്നത്. ഇവന്റെ പേര് ഡെയ്ബ് എന്നാണെന്ന് അവൾ കേട്ടിട്ടുണ്ടെങ്കിലും നേരത്തെ തന്റെ ഓട്ടോയിൽ ഇരിക്കാൻ വന്ന ആ കാറിൽ ഉണ്ടായിരുന്ന അഹങ്കാരം പിടിച്ച പയ്യനാണ് ഇവനെന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ മനസ്സിലായപ്പോ അവൾ അവനോട് ചോദിക്കാണ്, എവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും താൻ അവിടെ ഉണ്ടല്ലോ, അപ്പൊ ഈ പ്രശ്നമെല്ലാം ഉണ്ടാക്കുന്ന താനാന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. താൻ ആരാന്ന തന്റെ വിചാരം, വലിയ ആള് വന്നേക്കുന്നു, താൻ വലിയ സംഭവം കരുതി ആ പെൺകുട്ടി തന്റെ ഫാനായി. അപ്പൊ അവള് തനിക്ക് വേണ്ടി പോസ്റ്റർ ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ താൻ സേവ് ചെയ്ത ഫോട്ടോസ് ഒന്ന് ഡൗൺലോഡ് ചെയ്തു. അതിനൊക്കെ എന്താ കുഴപ്പം എന്നൊക്കെ ചോദിച്ച് അവള് ദേഷ്യപ്പെടുമ്പോ ഡെയ്ബ് അവളോട് തിരിച്ച് ദേഷ്യപ്പെടാതെ കളിയാക്കുകയാണ്. അന്ന് ആക്സിഡന്റ് പറ്റിയതിന് നിനക്കിപ്പോ കാശ് വേണമായിരിക്കും അല്ലേ, പിന്നെ ഇപ്പൊ മൂക്കും കുത്തി താഴെ വീണേനും കാശ് വേണമായിരിക്കും, അതിനെന്താ എത്ര ക്യാഷ് വേണേലും നീ എടുത്തോന്നും പറഞ്ഞ് അവളെ കളിയാക്കുമ്പോ ദേഷ്യം വന്ന് അവള് അവന്റെ മൂക്കിനിട്ട് ഒരെണ്ണം കൊടുക്കുന്നു. ഡെയ്ബ് ഇങ്ങനെ ഒരു പെണ്ണിന്റെ കയ്യിൽ നിന്ന് ഇടികൊള്ളുന്നത് അവിടെ കൂടെ നിന്നവര് ഫോണിൽ വീഡിയോ പകർത്തി അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു. ഈ സ്കൂളിലെ തന്നെ മറ്റു കുട്ടികൾ അതിൽ കമന്റ് ഇടുന്നുണ്ട്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ സ്കൂളിലെ പെൺപിള്ളേരുടെ എല്ലാം ഹരമാണ് ആൽഫ 3 എന്ന ഈ ഗ്യാങ്. അതിൽ ഏറ്റവും ഫേമസ് ആയ ഡെയ്ബിനെ തന്നെ പുതുതായി കയറി വന്ന ഒരു പെണ്ണിങ്ങനെ ഇടിക്കുന്നത് അവിടെയുള്ള മറ്റു പെൺപിള്ളേർക്ക് സഹിക്കോ, ഇവളാരാ നമ്മുടെ ഡെയ്ബിനെ അടിക്കാന്നൊക്കെയാണ് കൂടുതൽ പേരും കമന്റ് ഇടുന്നത്. 99% കമന്റ്സും മാക്സിനെതിരായിട്ടാണ് വരുന്നത്. എന്തായാലും മാക്സിന്റെ കൂട്ടുകാർ അവളെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പിടിച്ചോണ്ട് പോന്നു. ഇനി ഇവളെ ഇവിടെ നിർത്തിയ ഇവൾ എന്തൊക്കെ കാണിച്ചു കൂട്ടും എന്ന് അറിയില്ലല്ലോ. മാക്സിന്റെ ദേഹത്ത് നേരത്തെ ഫുഡ് വീണത് കൊണ്ട് തന്നെ അവളുടെ ഫ്രണ്ട് പുള്ളിക്കാരിയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു സ്പെയർ ഡ്രസ്സ് അവൾക്ക് ഇടാനായി കൊടുക്കുന്നു. അങ്ങനെ മാക്സ് ആ ഡ്രസ്സൊക്കെ ഇട്ട് കഴിയുമ്പോ ഇനി നമുക്ക് ക്ലാസ്സിൽ പോകാന്ന് പറഞ്ഞ് മാക്സിന്റെ കൂട്ടുകാർ അവളെ ക്ലാസ്സിലേക്ക് കൊണ്ടുപോകുന്നു. ആ സമയത്ത് മാക്സ് അതിന് ഇന്ന് ക്ലാസ് ഒന്നുമില്ല, ഫസ്റ്റ് ഡേ അല്ലേ എന്നൊക്കെ നിങ്ങളല്ലേ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോ അത് പിന്നെ ക്ലാസ്സിൽ കയറാൻ ഒരു മൂഡില്ലാത്തോണ്ട് പറഞ്ഞ, പക്ഷെ ഇനിയിപ്പോ ക്ലാസ്സിൽ കയറാം, ആൽഫ 3 നീ ഇപ്പൊ കൊമ്പ് കോർത്തില്ലേ, അതുകൊണ്ട് നമുക്ക് ഇനി കറങ്ങി നടക്കണ്ടെന്ന് പറയുന്നു. അങ്ങനെ ക്ലാസ്സിൽ ചെന്ന് കഴിയുമ്പോൾ കുറച്ച് പിള്ളേർ ക്ലാസ്സിൽ എത്തിയിട്ടുണ്ട്, സാറൊന്നും എത്തിയിട്ടില്ല. മാക്സ് ഒരു സീറ്റിൽ പോയിരിക്കുന്നു. അത് കാണുന്ന അവളുടെ ഫ്രണ്ട്സ്, അയ്യോ ഇവിടെ ഇരിക്കണ്ട, നമുക്ക് വേറെ എത്രയോ സീറ്റ് ഉണ്ട്, മാറി ഇരിക്കാന്ന് പറയുമ്പോൾ മാക്സ് പറയാണ്, വേണ്ട ഇവിടെ തന്നെ ഇരിക്കാം, ഇതാവുമ്പോ ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിക്കാൻ പറ്റും, സാറുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും, പിന്നെ നമുക്ക് എല്ലാവർക്കും അടുത്തിരിക്കാനും ഈ ഒരു സീറ്റാണ് സൗകര്യമെന്ന്. മാക്സിന്റെ ഫ്രണ്ട്സ് അവളെ മാറ്റാൻ നോക്കുന്നുണ്ടെങ്കിലും അവള് മാറുന്ന മട്ടില്ല. പെട്ടെന്ന് ക്ലാസ്സിലേക്ക് ആൽഫ 3 വരുന്നു. അത് കാണുന്ന മാക്സിന്റെ ഫ്രണ്ട്സ്, ഞാനൊന്നും അറിഞ്ഞിട്ടില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ് സീറ്റിൽ പോയിരിക്കുന്നു. ഇപ്പോഴേ നമുക്ക് മനസ്സിലായി മാക്സ് ഇരിക്കുന്നത് ആരുടെ സീറ്റിലാണെന്ന്, നമ്മുടെ ഊഹം തെറ്റിയിട്ടില്ല, മാക്സ് ഇരിക്കുന്നത് ഡെയ്ബിന്റെ സീറ്റിൽ തന്നെയാ. ഇത് കാണുന്ന ഡെയ്ബ് മാക്സിനോട് മാറാൻ ആവശ്യപ്പെടുമ്പോ ഞാനെന്തിനാ മാറേണ്ടതെന്ന് മാക്സ് തിരിച്ചു ചോദിക്കുന്നു. ഇത് എന്റെ സീറ്റാ, അതുകൊണ്ട് നീ മാറണമെന്ന് ഡെയ്ബ് പറയുമ്പോ ഇതെങ്ങനെ തന്റെ സീറ്റാവും, പേരൊന്നും എഴുതി വെച്ചിട്ടില്ലല്ലോ. കൂടാതെ ഒരു ക്ലാസ്സിലേക്ക് ആരാദ്യം വരുന്നു അവർക്ക് ഇഷ്ടമുള്ള സീറ്റ് ഇരിക്കാം, സാറിന്റെ സീറ്റ് ഒഴിച്ച് ബാക്കി സ്റ്റുഡൻസിന്റെ സീറ്റിൽ എവിടെയും ഇരിക്കാനും ഏത് സ്റ്റുഡന്റിനും അധികാരമുണ്ട്. അതുകൊണ്ട് മോൻ പോയി വേറെ സീറ്റ് തപ്പാൻ മാക്സ് പറയുമ്പോ ഡെയ്ബ് അവന്റെ സുഹൃത്തുക്കളോട് ഡാ ഇവിടെ പൊക്കടാ എന്ന് പറയുന്നു. ഡെയ്ബിന്റെ സുഹൃത്തുക്കൾ മാക്സ് ഇരുന്ന കസാരയോടെ അവളെ പൊക്കിയെടുക്കുന്നു. മാക്സ് കുതിറി മാറാൻ ശ്രമിക്കുന്നു, പക്ഷെ ഇവന്മാര് സ്കൂളിലെ ബാസ്കറ്റ് ബോൾ പ്ലേയേഴ്സ് ഒക്കെയാണ്, അതുകൊണ്ട് നല്ല സ്ട്രോങ്ങും ആണ്, ഒരു രക്ഷയില്ല. അവർ മാക്സിനെ പിടിച്ച് ഏറ്റവും പുറകിലത്തെ സീറ്റ് കൊണ്ടിരുത്തിയിട്ട് ഡെയ്ബിന് പുതിയ ചെയറും ടേബിളും ഒക്കെ ഇട്ട് കൊടുക്കുന്നു. അങ്ങനെ ആകെപ്പാടെ കാലിപ്പിലിരിക്കുകയാണ് മാക്സ്. ആ സമയത്താണ് അവിടെ സാറ് വരുന്നത്. സാറ് പഠിപ്പിക്കുന്ന ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആണ്, അതുകൊണ്ട് തന്നെ ആദ്യമേ വന്ന പാടെ പ്രണയത്തെ പറ്റി ചോദിക്കുകയാണ്. ഡെയ്ബ് അവന്റെ അഭിപ്രായം പറയുന്നത് ഇങ്ങനെയാണ്, പ്രണയം എന്നത് ഒരു മിന്നൽ പോലെയാണ്, അതൊരാളുടെ സൗന്ദര്യമോ സ്വത്തോ ഒന്നും നോക്കി വരുന്നതല്ല, രണ്ട് മനസ്സുകൾക്കിടയിൽ അടിക്കുന്ന ഇടിമിന്നലാണ് പ്രണയം. അതിലെ ആ ഇടിയും മിന്നൽ നല്ല സ്ട്രോങ് ആയിട്ട് വരുന്നെങ്കിൽ ആ കപ്പിള് ജീവിതകാലം പിരിയാൻ പോകുന്നില്ല എന്നല്ല ഡെയ്ബ് പറയുന്നത് കേൾക്കുമ്പോ ക്ലാസ്സിലെ പിള്ളേരെല്ലാം ക്ലാപ്പ് അടിക്കുന്നു. മാക്സ് ഓ പിന്നെ പ്രേമം ഇടിയും മിന്നലും കമ്പയർ ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ എന്ന് മനസ്സിൽ കളിയാക്കുന്നു. അവളുടെ ആ ഇരിപ്പും മട്ടും കാണുന്ന സാറ് പുതുതായി ജോയിൻ ചെയ്ത കുട്ടിക്ക്
വല്ലതും പറയാനുണ്ട്. പ്രണയത്തെ പറ്റി ചോദിക്കുകയാണ്. മാക്സ് എഴുന്നേറ്റ് എന്ന് പറയാണ്, സാർ എനിക്ക് ഈ പ്രണയമൊന്നും ഇടിയും മിന്നലും പോലെ ഒന്നും തോന്നുന്നില്ല. പ്രണയം അതൊരു ഫീലിംഗ് ആണ്. അത് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ജെന്യുവിൻ ആണ് നമ്മുടെ കൂടെ ഉണ്ട് എന്ന് തോന്നുന്ന ഒരാൾക്ക് മാത്രം നമ്മൾ കൊടുക്കുന്നൊന്ന്, ജീവിതത്തിൽ ഒരിക്കൽ മാത്രം തോന്നുന്നൊന്ന്. എനിക്കതിനെ അങ്ങനെയാണ് തോന്നുന്നത്. അല്ലാതെ ഇടിയും മിന്നലും ഒക്കെ ആയിട്ട് ഇങ്ങനെ നല്ല ഒരു ബ്യൂട്ടിഫുൾ ഇമോഷനെ കമ്പയർ ചെയ്യാൻ സാധിക്കുമെന്നൊന്നും എനിക്കറിയില്ല എന്ന് മാക്സ് പറയുന്നു. ആ സമയത്ത് ഡേബ് അവൻ പറഞ്ഞതിനെ എതിർത്താണ് ഇവള് പറയുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവളോട് തിരിച്ചു വേറൊരു കൗണ്ടർ ആർഗ്യുമെന്റ് പറയുമ്പോൾ മാക്സും തിരിച്ചു പറയുന്നു. അങ്ങനെ ഇവര് രണ്ടുപേരും തമ്മിൽ ഈ ഒരു ഡിസ്കഷൻ ക്ലാസ്സിനെ ഡിബേറ്റ് ക്ലാസ് ആക്കി മാറ്റാണ്. സാറും അത് കേട്ടോണ്ടിരിക്കുന്നു. ആ സമയത്താണ് ക്ലാസ് തീർന്നതിന്റെ ബെല്ലടിക്കുന്നത്. സാറുടനെ മതി മതി ബെല്ലടിച്ചു, ഡിബേറ്റ് ഒക്കെ പിന്നെ നമുക്ക് നടത്താം, ഇപ്പൊ രണ്ടുപേരും പിരിഞ്ഞു പോയെന്ന് പറയുന്നു. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് മാക്സിന്റെ കൂട്ടുകാർ അവളോട്, നീ എന്തിനാ ഈ ഡേബിനോട് ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ ചെല്ലുന്നത്, ഇതിപ്പോ മൂന്നാമത്തതാ, വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നത്തിനൊന്നും പോകണ്ടെന്ന് പറയുമ്പോ മാക്സ് പറയാണ്, നിങ്ങൾ ഇങ്ങനെ അവനെ പേടിക്കുന്നോണ്ട് അവൻ ഇത്രയും അഹങ്കാരം വെക്കുന്നത്. അവൻ ആരാന്ന് അവന്റെ വിചാരം? അവനെ നിർത്തേണ്ട സ്ഥലത്ത് നിർത്തിയില്ലെങ്കിൽ കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ അവൻ പാഞ്ഞു നടക്കുമെന്ന് പറയുന്നു. ഇതേ സമയം തന്റെ ലോക്കറിൽ നിന്ന് സാധനം എടുത്തോണ്ട് നിന്ന ഡേബ് ഇവര് പറയുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു. അത് മനസ്സിലാക്കുന്ന മാക്സിന്റെ കൂട്ടുകാര്, അയ്യോ അവൻ കേട്ടു, നീ ഇപ്പൊ ലോക്കറിൽ നിന്ന് പോയി സാധനം എടുക്കണ്ട, അപ്പൊ നമുക്ക് പിന്നെ വന്ന് എടുക്കാന്ന് പറയുമ്പോ, അതെന്തിനാ ഞാൻ അവനെ പേടിക്കുന്നത്, എനിക്ക് അവനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, എന്റെ ലോക്കർ എന്റെ സാധനം, ഞാൻ എടുക്കും വെക്കും, അത് ചോദിക്കാൻ അവൻ ആരാന്നും പറഞ്ഞ് ലോക്കറിന്റെ അടുത്തേക്ക് പോകുമ്പോ അവിടേക്ക് ഡേബ് എത്തി അവളുടെ ലോക്കർ അടയ്ക്കുന്നു. മാക്സിന്റെ ദേഷ്യം വന്ന് താൻ എന്താ കരുതിയത്, തനിക്ക് എന്താ വേണ്ടത്, ഞാൻ ഈ സ്കൂളിലെ പുതിയ സ്റ്റുഡന്റ് ആണെന്നും പറഞ്ഞ് എന്നെ അങ്ങ് ബുള്ളി ചെയ്യാമെന്ന് കരുതിയോ എന്നെല്ലാം ചോദിക്കുന്നു. അപ്പോൾ ഡേബ് പറയാണ്, അതിന് ഞാനല്ലല്ലോ, നീ അല്ലേ എല്ലാം തുടങ്ങിയത്, അപ്പൊ ഇനി അതിനൊരു അവസാനം കണ്ടിട്ടേ ഞാനും പിന്മാറുന്നുള്ളൂ എന്ന്. അവരങ്ങനെ വീണ്ടും തർക്കിക്കുന്നു. ആ സമയം നേരത്തെ മാക്സിനെ തള്ളിയിട്ട് അതേ കാർട്ടൂൺ വേഷം ധരിച്ച അയാള് പെട്ടെന്ന് ധൃതിയിൽ ആ വഴി ഓടി പോകുമ്പോ അവിടെ നോട്ടീസ് വിതരണം ചെയ്തോണ്ട് നിന്ന് ഒരു ചെറുക്കനെ തട്ടുന്നു. ആ ചെറുക്കൻ ചെന്ന് ഡേബിനെ തട്ടുന്നു. ഡേബ് ആ സമയത്ത് അവന്റെ മുന്നിൽ നിന്ന് മാക്സിനെ കിസ് ചെയ്യുന്ന രീതിയിൽ അവളുടെ അടുത്തേക്ക് വരുന്നു. കാണുന്ന എല്ലാരും അവർ കിസ് അടിച്ചു എന്ന് കരുതിയിരിക്കുകയാണ്. നേരത്തെ ഡേബിന് അടി കിട്ടിയത് സോഷ്യൽ മീഡിയയിൽ വന്ന പോലെ ഈ പിക്ചറും ഇവരൊക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നുണ്ട്. അത് കാണുന്ന ഡേബിന്റെ ഫാൻസ് ആയ പെമ്പിള്ളാരുടെ ചങ്ക് തകരുന്നു. എന്തായാലും ഇവരാരും കരുതിയ പോലെ യഥാർത്ഥത്തിൽ അവിടെ കിസ്സിംഗ് ഒന്നും നടന്നിട്ടില്ല. കാരണം ഇവരുടെ ഇടയിൽ ഒരു നോട്ടീസ് തെറിച്ചു വന്ന് വീണിട്ടുണ്ടായിരുന്നു. ഡേബ് ആ നോട്ടീസ് പേപ്പർ എടുത്തിട്ട് ഗെറ്റ് റെഡി ടു ഫോൾ ഇൻ ലവ് എന്ന് പറയാണ്. അതായത് എത്രയും പെട്ടെന്ന് നീ പ്രണയത്തിലാകുമെന്ന്. അത് കേൾക്കുന്ന മാക്സ് നേരത്തെ ലിറ്ററേച്ചർ ക്ലാസിന്റെ ബാക്കിയായി പറയുന്നതെന്ന് കരുതി ഞാൻ എന്തായാലും തനുമായി പ്രണയത്തിലാകുമെന്ന് താൻ സ്വപ്നത്തിൽ പോലും കരുതണ്ട, തന്നെ പ്രണയിക്കുന്നതിലും നല്ലത് ഞാനേ ചാവുന്നതാ എന്നെല്ലാം പറയുന്നു. അപ്പോ ഡേബ് പറയണ, അയ്യേ അതിന് ആർക്ക് വേണം നിന്റെ പ്രണയം, ഞാൻ ഈ നോട്ടീസിലുള്ളത് വായിച്ചതാന്ന്. അവൻ ആ നോട്ടീസ് മാക്സിനെ കാണിക്കുമ്പോഴാണ് മാക്സും ആ നോട്ടീസിൽ എഴുതിയിരിക്കുന്നത് വായിക്കുന്നത്. ചമ്മിയത് കൊണ്ട് തന്നെ അവൾക്ക് ആകെപ്പാടെ നാണക്കേടും ദേഷ്യം വന്ന് അവൾ അവിടെ നിന്ന് നിന്നെ പിന്നെ കണ്ടോളാം എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നു. ആ സമയം അവളുടെ ഫ്രണ്ട്സ് അവളുടെ പുറയിനെ ചെന്ന് ഞങ്ങളെ കണ്ടു കിസ് അടിച്ചത് കൊച്ചു കള്ളി എന്നെല്ലാം പറഞ്ഞ് കളിയാക്കുന്നു. ഈ സ്കൂളിലെ പെൺപിള്ളാരുടെ സ്വപ്ന സുന്ദരനായ ഡേബിനെ കിസ് അടിച്ചതിന് ഞങ്ങൾക്ക് ട്രീറ്റ് വേണമെന്ന് അവളുടെ കൂട്ടുകാർ ആവശ്യപ്പെടുമ്പോ, നിങ്ങൾക്ക് ട്രീറ്റ് വേണമെങ്കിൽ അത് പറഞ്ഞാ പോരെ, അതിനെ ഇങ്ങനെയൊക്കെ പറയണോ, എനിക്കാണെ അവനെ ഓർക്കുമ്പോഴേ ഛർദ്ദിക്കാൻ വരുമെന്ന് മാക്സ് പറയുന്നു. എന്തായാലും മാക്സിന്റെ ഫ്രണ്ട്സ് അവള് പറയുന്നതും അവൾ ഒഴിഞ്ഞു മാറാൻ നോക്കുന്നതും ഒന്നും മൈൻഡ് ആക്കാതെ അവളെ വലിച്ചുകൊണ്ട് റെസ്റ്റോറന്റിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ റെസ്റ്റോറന്റിന്റെ അവിടെ എത്തുമ്പോഴാണ് ഈ റെസ്റ്റോറന്റിലേക്ക് ഒരു സ്റ്റാഫിനെ അന്വേഷിക്കുന്ന കാര്യം അവൾ അറിയുന്നത്. അവൾ ഉടനെ റെസ്റ്റോറന്റിന്റെ മുതലാളിയുമായി സംസാരിച്ച് അവിടെ ജോയിൻ ചെയ്യുന്നു. ഇത് കാണുന്ന അവളുടെ ഫ്രണ്ട്സ്, നിനക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ, നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ എവിടെ കൂടുതലും ഫുഡ് കഴിക്കാൻ വരുന്നത്, അവരൊക്കെ കണ്ടാൽ നിനക്ക് നാണക്കേടല്ലേ, അവരൊക്കെ എന്ത് വിചാരിക്കും എന്നൊക്കെ ചോദിക്കുമ്പോ, അത് പിന്നെ എനിക്കൊരു നാണക്കേടും തോന്നുന്നില്ല, ജോലി ചെയ്ത് കാശുണ്ടാക്കുന്നതിൽ എന്താ നാണക്കേട്, പിന്നെ ഞാനിവിടെ ജോലി ചെയ്യുമ്പോ നിങ്ങളുടെ ഫ്രണ്ടാ ഞാനെന്ന് പറയാൻ നിങ്ങൾക്ക് നാണക്കേടുണ്ടെങ്കിൽ ശരി, നമ്മളെ അമ്മി വലിയ കമ്പനി ഒന്നും വേണ്ട, എനിക്ക് എന്തായാലും ഈ ജോലി വേണം, കാരണം ഇതുണ്ടെങ്കിൽ എനിക്ക് എന്റെ മുത്തശ്ശിക്ക് എക്സ്ട്രാ ക്യാഷ് അയച്ചു കൊടുക്കാമല്ലോ, അത് എന്റെ മുത്തശ്ശിക്ക് മരുന്ന് വാങ്ങാനൊക്കെ വളരെ ഉപകാരമായിരിക്കുമെന്ന് മാക്സ് പറയുമ്പോ ഇവളുടെ ഫ്രണ്ട്സ്, ഞങ്ങൾക്കൊരു നാണക്കേടില്ല, പക്ഷെ നിനക്ക് മറ്റു കുട്ടികൾ കളിയാക്കുന്നത് ഒരു വിഷമമായി മാറരുത്, അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് പറയുന്നു. ഇതേ സമയം ഡേബ് അവന്റെ സുഹൃത്തുക്കളുടെ കൂടെ ബാസ്കറ്റ് ബോൾ പ്രാക്ടീസ് ചെയ്യാണ്. അങ്ങനെ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കാനിരിക്കുമ്പോ സോഷ്യൽ മീഡിയയിൽ നേരത്തെ പോസ്റ്റ് ചെയ്ത് ആ അടിക്കുന്നതിന്റെയും കിസ്സിംഗിന്റെയും ഒക്കെ വീഡിയോസിന്റെ കമന്റ്സ് ഡിസ്കസ് ചെയ്യാണ്. എല്ലാരും മാക്സിനെ ട്രോളിയൊക്കെയാണ് കമന്റ് ഇട്ടിരിക്കുന്നത്. ഡേവിന്റെ കൂട്ടുകാര് മാക്സിനെ കിസ് ചെയ്തതിനെ പറ്റി ചോദിക്കുമ്പോ, ഓ അവളെ അവളെയൊക്കെ ആർക്ക് കിസ് ചെയ്യണം, അവളെ കണ്ടാല് പ്രേത സിനിമയിലൊക്കെ വരുന്ന ഒരുമാതിരി വൃത്തികെട്ട പ്രേതങ്ങളില്ലേ അതിനെ പോലെ എനിക്ക് തോന്നുന്നതെന്നെല്ലാം ഡേബും പറയുന്നു. എന്തായാലും നിന്റെ മൂക്കിനെ തിടിച്ച് നിന്നെ കിസ് ചെയ്ത അവളോട് നമുക്ക് പകരം വീട്ടണമെന്ന് ഡേബിന്റെ ഒരു സുഹൃത്ത് പറയുമ്പോ മറ്റൊരു സുഹൃത്ത് പറയാണ്, ഇടിച്ചത് സമ്മതിച്ചു, പക്ഷെ കിസ് ചെയ്തത് അവളല്ലല്ലോ, ഇവനല്ലേ അവളുടെ ദേഹത്തേക്ക് ചെന്ന് വീണത്, എന്നാലും അവൾക്കിട്ടൊരു പണി കൊടുക്കേണ്ടത് അത്യാവശ്യമാണെന്ന് പറയുന്നു. പക്ഷെ എന്ത് പണി കൊടുക്കും, നല്ല നല്ല ഐഡിയാസ് ഒന്നും കിട്ടുന്നില്ലല്ലോ
എന്ന് പറയുമ്പോഴാണ് നമുക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഫോം ചെയ്യാം. അതാകുമ്പോൾ ഡേബിന്റെ ഫാൻസായ മാക്സിന് ഇഷ്ടമില്ലാത്ത എല്ലാവരും ആ ഗ്രൂപ്പിലൂടെ നമുക്ക് ഒരു ഐഡിയാസ് പറഞ്ഞുതരും. അങ്ങനെയുള്ളവരെ നമുക്ക് ആ ഗ്രൂപ്പിൽ മെമ്പർ ആക്കി കഴിഞ്ഞാൽ ഒരുപാട് ഐഡിയാസ് കിട്ടുമെന്ന് പറഞ്ഞ് അവരൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഫോം ചെയ്യുകയാണ് മാക്സിനിട്ട് പണി കൊടുക്കാനായി. ഒന്നാമത് ഡേബ് ആ സ്കൂളിലെ ഏറ്റവും ഫേമസ് ആയ പയ്യനാണ്. പെമ്പിള്ളേരെല്ലാം അവന്റെ പുറയിനാണ്. ഇന്നലെ വന്ന് കയറിയ ഒരു പെണ്ണ് അവനെ ഇടിക്കുന്നു, അവനെ കിസ് ചെയ്യുന്നു, അങ്ങനെ പല പല കാരണങ്ങൾ കാണും. പല പെമ്പിള്ളേർക്കും മാക്സിനെ കണ്ണെടുത്താൽ കണ്ടുവിടാത്ത പരുവത്തിൽ ഇരിക്കുകയാണ്. അപ്പോഴാണ് മാക്സിനെ ശത്രുക്കളായി പെമ്പിള്ളേർ എല്ലാരെയും കൂടി ചേർത്ത് വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി ഇതുപോലെ ഗൂഢാലോചന നടത്തുന്നത്. ദൈവമേ, പാവം മാക്സ് അവളെ കാത്തോളണേ, അവക്കിനി എന്തൊക്കെ സംഭവിക്കുമോ എന്തോ. എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഡേബും അവന്റെ കൂട്ടുകാരും ബാസ്കറ്റ് ബോൾ പ്രാക്ടീസ് കഴിഞ്ഞ് പോകാനായി ഒരുങ്ങുമ്പോ ആ കൂട്ടത്തിലുള്ള ഒരുത്തൻ ഒരു വീഡിയോ ഡേബിനെ കാണിക്കുകയാണ്. ഡേബിന്റെ കൂടെ ബാസ്കറ്റ് ബോൾ മാച്ചില് കോമ്പീറ്റ് ചെയ്യേണ്ട എതിർ ടീമിന്റെ ക്യാപ്റ്റന്റെ വീഡിയോ ആണത്. ആ വീഡിയോയില് അവരവർ നടത്തുന്ന പ്രിപ്പറേഷൻസിനെ പറ്റിയൊക്കെ വളരെയധികം ബൂസ്റ്റ് ചെയ്ത് സംസാരിക്കുന്നു. ഇത്തവണത്തെ ടൂർണമെന്റ് ഞങ്ങൾ തന്നെ ജയിക്കുമെന്നെല്ലാം പറയുന്ന കേൾക്കുമ്പോൾ ഡേബിന് വല്ലാത്ത ദേഷ്യം വരുന്നു. പ്രാക്ടീസ് ഇനിയും ഒരു മണിക്കൂർ കൂടി നമുക്ക് ചെയ്യാന്ന് പറഞ്ഞ് ഡേബ് അവന്റെ കൂട്ടുകാരെ എല്ലാം തിരികെ വിളിക്കുന്നു. അത് കേൾക്കുന്ന അവന്റെ കൂട്ടുകാർ ആ വീഡിയോ അവനെ കാണിച്ച് നിന്നെ ഞങ്ങൾ പിന്നെ കണ്ടോളാടാന്ന് പറഞ്ഞ് മനസ്സെല്ലാം മനസ്സോടെ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നു. കുറെ മണിക്കൂറത്തെ പ്രാക്ടീസ് കഴിഞ്ഞ് പാവങ്ങൾ വീട്ടിൽ പോകാന്ന് വിചാരിച്ചിരുന്നപ്പോൾ ഡേബ് അതിന് പോലും സമ്മതിക്കില്ല. അങ്ങനെ വീണ്ടും എക്സ്ട്രാ പ്രാക്ടീസ് കഴിഞ്ഞ് ഡേബ് വീട്ടിലേക്ക് ചെല്ലുന്നു. വീട്ടിൽ അമ്മ കാണുന്നില്ല. ജോലിക്ക് നിൽക്കുന്ന ആന്റിയുടെ അടുത്ത് അമ്മ എവിടെയെന്ന് തിരക്കുമ്പോൾ അമ്മ ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുകയാണെന്ന് അവർ പറയുന്നു. ഡേബ് എന്നാ ശരി, അമ്മയ്ക്കുള്ള ഫുഡ് പാക്ക് ചെയ്ത് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറഞ്ഞ് നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നു. അങ്ങനെ ഡേബ് അവന്റെ ജ്യേഷ്ഠൻ അഡ്മിറ്റഡ് ആയിരിക്കുന്ന ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നു. അവിടെ വെച്ച് അവൻ അവന്റെ അമ്മയെ കാണുന്നു. അമ്മയോട് ഡേബ് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ അമ്മ മൈൻഡ് ആക്കാതെ പോകുന്നു. എന്തോ ഒരു കാര്യത്തിന് ഡേബിനോട് അവന്റെ അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യമാണ്. ഡേബ് എത്രയും പെട്ടെന്ന് ചേട്ടനെ ഈ അവസ്ഥയിലാക്കിയവന്മാരെ കണ്ടുപിടിക്കണം, എങ്കിലേ അമ്മയ്ക്ക് എന്നോടുള്ള പിണക്കം മാറൂ. ഒത്തിരി നാള് എനിക്ക് ഈ അവഗണന സഹിച്ച് ഇങ്ങനെ നിൽക്കാനാവില്ല എന്നെല്ലാം ഡേബ് മനസ്സിൽ കരുതുന്നു. ഡേബ് സ്കൂളിൽ വലിയ താരമാണെങ്കിലും വീട്ടിൽ അത്ര സുഖകരമായ ജീവിതമല്ല ഉള്ളതെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. പിന്നീട് ഡേബ് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് എത്തിയ ശേഷം കുളിച്ച് ഫ്രഷായി ഉറങ്ങാനായി ബെഡ്റൂമിലേക്ക് എത്തുമ്പോൾ ഫോണിൽ നോട്ടിഫിക്കേഷന്റെ ബഹളം. അവനെടുത്ത് നോക്കുമ്പോൾ നേരത്തെ സ്കൂളിൽ വെച്ച് ഇവൻ മാക്സിനെ കിസ് ചെയ്ത ആ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇവന്റെ സുഹൃത്തുക്കൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇവനെ ടാഗ് ചെയ്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് അതിന് വരുന്ന കമന്റിന്റെ ഓരോന്നിനും അനുസരിച്ച് ഇവന് നോട്ടിഫിക്കേഷൻ വരുന്നു. ഇവൻ എന്തായാലും ആ പോസ്റ്റ് തുറന്ന് നോക്കിയിട്ട് പിന്നീട് ഉറങ്ങാൻ പോകുന്നു. അടുത്ത ദിവസം രാവിലെ റെഡിയായി ബാസ്കറ്റ് ബോൾ പ്രാക്ടീസിന് വേണ്ടി സ്കൂളില് ബാസ്കറ്റ് ബോൾ കോർട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഫ്രണ്ട്സ് ആരും എത്തിയിട്ടില്ല. ഇതെന്താ ആരും എത്തിയിട്ടില്ലാത്തത് എന്ന് കരുതി അവൻ ഫോൺ എടുത്ത് ഫ്രണ്ട്സിനെ വിളിക്കാൻ നോക്കുമ്പോഴാണ് അവിടെ മാക്സ് ബാസ്കറ്റ് ബോളും പിടിച്ചോണ്ട് നിൽക്കുന്നത് കാണുന്നത്. നീ എന്താ ഇവിടെയെന്ന് ഡേബ് ചോദിക്കുമ്പോൾ അത് ചോദിക്കാൻ നീ ആരാ, ഈ സ്ഥലം എന്താ, നിനക്ക് തീരെഴുതി തന്നിരിക്കുകയാണോ എന്ന് അവൾ തിരിച്ചു ചോദിക്കുന്നു. അത് കേൾക്കുന്ന ഡേബ് അതെ ഇതെന്റെ സ്ഥലം, ഇന്നലെ ഞാൻ അറിയാതെ നിന്നെ കിസ് ചെയ്തത് ഇന്ന് അറിഞ്ഞുകൊണ്ട് അങ്ങ് ആക്കുമെന്ന് ഡേബ് മാക്സിനെ ഭീഷണിപ്പെടുത്തി പേടിപ്പിച്ച് ഇവിടെ നിന്ന് ഓടിക്കാൻ നോക്കുമ്പോൾ അവള് പേടിക്കാതെ നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ എന്നെ കിസ് ചെയ്യുന്നു പറയുന്നു. അത് കേൾക്കുമ്പോൾ ഡേബ് ഓ നിനക്ക് കിസ് വേണമെങ്കിൽ നേരിട്ടങ്ങ് പറഞ്ഞാൽ പോരെ, അതിന് ഇങ്ങനെ വെല്ലുവിളിക്കുന്ന എന്തിനാന്ന് ചോദിക്കുമ്പോൾ മാക്സ് പറയാണ് അത് പിന്നെ ഞാൻ ചോദിച്ചില്ലെങ്കിലും നീ എനിക്ക് തരുമെന്നറിയാം, കാരണം നീ ഇപ്പൊ എന്നെ പ്രണയിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഡേബ് ചോദിക്കുകയാണ് അതിന് എനിക്ക് പ്രണയിക്കാനാവില്ല, ഹൃദയമില്ലാത്തവനാണ് എന്നെല്ലാം നീ പറഞ്ഞില്ലേ, പിന്നെ ഇപ്പൊ എന്താ മാറ്റി പറയുന്നതെന്ന്. ആ സമയത്ത് മാക്സ് അവന്റെ അടുത്തേക്ക് വന്ന് അവന്റെ നെഞ്ചിൽ കൈവച്ച് അവന്റെ ഹൃദയം അവൾക്ക് അറിയാൻ സാധിക്കുന്നു എന്ന് പറയുന്നു. അത് കേട്ട ഉടനെ ഡേബ് അവളെ അടുത്തേക്ക് പിടിച്ച് കിസ് ചെയ്യാനായി ഒരുങ്ങുന്നു. മാക്സും റെസിസ്റ്റ് ചെയ്യാതെ നിൽക്കുന്നു. ആ സമയത്ത് അവിടേക്ക് എത്തിയ ഒരാള് നിങ്ങൾ എന്താ ഈ ചെയ്യുന്നതെന്ന് ദേഷ്യപ്പെട്ട് ചോദിക്കുമ്പോൾ രണ്ടുപേരും ദൂരേക്ക് മാറുന്നു. ഡേബ് പേടിയോടെ മാക്സിനെ നോക്കുമ്പോൾ മാക്സ് പോടാ മണ്ടാന്നും പറഞ്ഞ് അവന്റെ മുഖത്തിനിട്ട് ഒരു ഇടി വെച്ച് കൊടുക്കുന്നു. പെട്ടെന്നാണ് ഡേബ് ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത്. അവൻ ഇത്രയും നേരം കണ്ടത് സ്വപ്നമായിരുന്നു. യഥാർത്ഥത്തിൽ ഇവനാണ് സ്വപ്നം കണ്ടുകൊണ്ട് കിടന്ന് ഉറക്കം എണ്ണിക്കാതെ ബാസ്കറ്റ് ബോൾ പ്രാക്ടീസിന് പോവാതെ കിടന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് ഡേബിന്റെ സ്കൂളാണ്. അവിടെ നേരത്തെ ഡേബിന്റെ സുഹൃത്തുക്കള് ഡേബിനെ സപ്പോർട്ട് ചെയ്ത് മാക്സിനിട്ട് പണി കൊടുക്കാനായി ഒരു സോഷ്യൽ മീഡിയ ഗ്രൂപ്പ് ഫോം ചെയ്തിരുന്നല്ലോ, ആ ഗ്രൂപ്പിലുള്ള ആളുകളുടെ എല്ലാം മീറ്റിംഗ് ഏർപ്പാടാക്കുന്നു അതീവ രഹസ്യമായി. ഈ ഗ്രൂപ്പിലേക്ക് ഒരുപാട് പേര് മാക്സിനെതിരായി ജോയിൻ ചെയ്തിരുന്നു എങ്കിലും അതിൽ അത്രയും പേരെ ഇൻക്ലൂഡ് ചെയ്ത് മീറ്റിംഗ് ഒക്കെ രഹസ്യമായിട്ട് നടത്താൻ സാധിക്കാത്തത് കൊണ്ട് വളരെ ചുരുക്കം പേരെ എടുത്തിട്ടുള്ളൂ. ആ കൂട്ടത്തിൽ നമ്മുടെ മാക്സിന്റെ സ്റ്റെപ്പ് സിസ്റ്ററും ഉണ്ട്. മാക്സിനിട്ട് നമ്മൾ എന്ത് പണി കൊടുക്കുമെന്ന് ഇങ്ങനെ ഡിസ്കഷൻ വരുമ്പോൾ ഒരാള് മാക്സിനിട്ട് പണി കൊടുക്കാനായിട്ട് ഏറ്റവും നല്ല വഴി അവളുടെ ബാക്ക്ഗ്രൗണ്ട് അറിയുന്നതാ, ആ ബാക്ക്ഗ്രൗണ്ട് വെച്ച് നമുക്ക് ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാമെന്ന് പറയുന്നു. അത് കേൾക്കുന്ന മാക്സിന്റെ അനിയത്തിയുടെ ഹാർട്ട് ബീറ്റ് കൂടുന്നു. കാരണം മാക്സ് തന്റെ അച്ഛന്റെ ആദ്യ ഭാര്യയിലുണ്ടായ മകളാണെന്ന് ഈ സ്കൂളിലുള്ളവർ അറിയുന്നത് ഈ അനിയത്തിക്ക് നാണക്കേടാണ്. അപ്പൊ അവള് പറയണ ഓ ഡീറ്റെയിൽ ഒക്കെ അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ, നമ്മളിപ്പോ എങ്ങനെ പണി കൊടുക്കാമെന്നാ പ്ലാൻ ചെയ്യേണ്ടത്, അല്ലാതെ ഡീറ്റെയിൽ അറിയേണ്ട കാര്യമൊന്നുമില്ല എന്നല്ല. അപ്പോൾ അവരും ആ ശരിയാ, വെറുതെ എന്തിനാ അവളെ പറ്റിയൊക്കെ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞ് ഇവർ പല
പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് മാക്സ് ലൈബ്രറിയിലേക്ക് പോകാനായി വരുന്ന സമയം അവളെ കാത്ത് അവിടെ ഡെയ്ബും ഫ്രണ്ട്സും നിൽപ്പുണ്ടായിരുന്നു. ഇവൾ അവരെ കാണുന്നു, അവരും ഇവളെ കാണുന്നു. പക്ഷെ പ്രത്യേകിച്ച് ഒന്നും പറയാതെ മാക്സ് മുന്നോട്ട് നടക്കുന്നു. ആ സമയം വരാന്തയിൽ ഒളിച്ചു നിന്നിരുന്ന ഡെയ്ബിന്റെ ഒക്കെ ഒരു കൂട്ടുകാരൻ മാക്സിന്റെ തല വഴി ഒരു ബക്കറ്റ് കമത്തുന്നു. ആ ബക്കറ്റിലാണെങ്കിൽ ദോശമാവ് പോലെ എന്തോ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പാവ മാക്സ്, അവളുടെ ദേഹത്ത് ഫുള്ളതായി. അവൾ അത് തട്ടിക്കളയുമ്പോഴേ അവൾക്ക് മനസ്സിലായി ഇത് ഡെയ്ബും കൂട്ടുകാരും തനിക്കിട്ട് തന്ന പണിയാണെന്ന്. അവന്മാര് താൻ ഇങ്ങനെ മാവി കുളിച്ചു നിൽക്കുന്ന കാണാനായിട്ട് തന്നെയാ ഇവിടെ വന്ന് തമ്പടിച്ചിരിക്കുന്നതെന്നും അവൾക്ക് മനസ്സിലായി. അവള് പക്ഷെ അപ്പോ പ്രതികരിക്കാൻ നിൽക്കാതെ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് ക്ലാസ് കഴിഞ്ഞ് അവള് പാർട്ട് ടൈം ആയി ജോലി ചെയ്യുന്ന ആ റെസ്റ്റോറന്റിലേക്ക് ചെല്ലുന്നു. അവള് ജോലി ചെയ്യുന്നതിന്റെ ഇടയില് അവളുടെ മുതലാളി ഫോണിലേക്ക് നോക്കി എന്തോ വലിയ തമാശ കണ്ട് പൊട്ടിച്ചിരിച്ചോണ്ട് നിൽക്കുന്നത് കാണുന്ന അവള് എന്താ സംഭവം എന്നറിയാൻ ചെന്ന് നോക്കുമ്പോ നേരത്തെ മാക്സിനെ മാവിൽ കുളിപ്പിച്ച ആ വീഡിയോ ആണ് മുതലാളിയുടെ ഫോണിൽ പ്ലേ ആയിക്കൊണ്ടിരിക്കുന്നത്. മുതലാളി പറയാ, ഓ ഈ പെണ്ണിന്റെ ഒരു കാര്യേ, ഏത് മണ്ടി പെണ്ണാണോ ഇതെന്നല്ല. അത് കേൾക്കുന്ന മാക്സിന് മനസ്സിലായി താനാണിതെന്ന് മുതലാളിക്ക് മനസ്സിലായിട്ടില്ലെന്ന്. മാക്സ് മുതലാളിയോട് ആ പെണ്ണെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഈ ഞാൻ തന്നെയാ, അതുകൊണ്ട് കൂടുതൽ കണ്ട് രസിക്കണ്ടെന്ന് പറഞ്ഞ് പിണങ്ങി നിൽക്കുന്നു. മാക്സിനെ മാവിൽ കുളിപ്പിക്കുന്ന ആ വീഡിയോ ഡെയ്ബിന്റെ കൂട്ടുകാർ തന്നെ റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവന്മാരും ആ വീഡിയോയും അതിന് വരുന്ന മാക്സിനെ ചീത്ത പറഞ്ഞിട്ടുള്ള കമന്റും കണ്ടിരിക്കുന്നു. ഈ പണിയൊന്നും കൊടുത്താൽ പോരാ, ഇനിയും നല്ല നല്ല പണികൾ അവക്കിട്ട് കൊടുക്കണം, അതിനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യണമെന്നെല്ലാം കൂട്ടുകാര് ഡെയ്ബിനോട് പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് അടുത്ത ദിവസം മാക്സിനിട്ടുള്ള പണി നമ്പർ 2 ഡെയ്ബും കൂട്ടുകാരും എക്സിക്യൂട്ട് ചെയ്യുന്നതാണ്. മറ്റൊന്നുമല്ല, മാക്സ് ലൈബ്രറിയിൽ ഇരുന്ന് ബുക്ക് വായിക്കുന്നതിന്റെ ഇടയിൽ അറിയാതെ ഉറങ്ങിപ്പോകുന്നു. ആ സമയം ഇവര് അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. ഡെയ്ബ് അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കി നിൽക്കുമ്പോ എന്താടാ ഇങ്ങനെ ഒരു നോട്ടം, നിനക്ക് അവളുടെ സ്വപ്ന സുന്ദരനാകാൻ താല്പര്യമുണ്ടോ എന്ന് കൂട്ടുകാർ തിരക്കുമ്പോ എനിക്ക് അവളുടെ സ്വപ്ന സുന്ദരനൊന്നും ആവണ്ട, അവളുടെ ദുസ്വപ്നം ആയാ മതി. പെട്ടെന്ന് തന്നെ ആ ബബിൾ കോ ഇങ്ങ് തുപ്പട, ഇവളിങ്ങനെ സൗരത്തി കിടന്നുറങ്ങുന്ന എനിക്ക് കണ്ടിട്ട് സഹിക്കുന്നില്ല എന്ന് ഡെയ്ബ് പറയുന്നു. കൂട്ടുകാരൻ ഞാനതിന് മര്യാദയ്ക്ക് ചവച്ചു കഴിഞ്ഞില്ല എന്ന് പറയുമ്പോ ഡെയ്ബ് ദേഷ്യപ്പെട്ട് വേഗം തുപ്പാനായി ആവശ്യപ്പെടുന്നു. അങ്ങനെ ആ കൂട്ടുകാരൻ ചവച്ചോണ്ടിരുന്ന ബബിൾ കം ഉറങ്ങിക്കിടക്കുന്ന മാക്സിന്റെ മുടിയിൽ ഒട്ടിച്ചു വെക്കുന്നു. മാക്സ് ഉറക്കമായതുകൊണ്ട് തന്നെ ഇതൊന്നും അറിയുന്നില്ല. അതിനുശേഷം ഇവന്മാര് 4 പേരും അവിടെ ഒരു ടേബിളിലിരുന്ന് മാക്സ് എപ്പോ ഉണരും, ഉണർന്നു കഴിയുമ്പോഴുള്ള അവളുടെ റിയാക്ഷൻ എന്തായിരിക്കും എന്നറിയാനായി കാത്തിരിക്കുന്നു. അങ്ങനെ കുറച്ചു കഴിഞ്ഞ് മാക്സ് ഉറക്കമുണരുന്നു. അയ്യോ ബുക്ക് വായിച്ച് ഉറങ്ങിപ്പോയില്ല എന്ന് കരുതി അവള് ഉഴപ്പിക്കിടക്കുന്ന മുടിയെല്ലാം നേരെ കെട്ടിവെക്കാൻ നോക്കുമ്പോഴാണ് കയ്യിൽ എന്തോ തടയുന്നത്. നോക്കുമ്പോ ബബിൾ കം അവളുടെ കുറേ മുടിയിൽ ഒട്ടിയിരിക്കുന്നു. ബബിൾ കം ഒട്ടിയിരിക്കുന്ന മുടി മര്യാദയ്ക്ക് ഊരാനാവില്ല എന്നറിയാവുന്ന മാക്സ് വളരെ വിഷമിക്കുന്നു. ആ സമയത്താണ് ഡെയ്ബും കൂട്ടുകാരും തനിക്കിട്ട് തന്ന പണിയാണിതെന്ന് അവൾക്ക് മനസ്സിലാവുന്നത്. അവന്മാര് ഉറ്റുനോക്കിയിരിക്കുന്ന കാണുന്ന അവള് വളരെ ദേഷ്യത്തോടെ ബാഗിൽ നിന്നൊരു കത്രികയെടുത്ത് ബബിൾ കം ഒട്ടിയിരിക്കുന്ന അത്രയും മുടി വെട്ടിക്കളയുന്നു. എന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. ഇവളൊന്ന് കരഞ്ഞു കാണാൻ പറ്റുന്നില്ലല്ലോ, ഇവളെ കരയിപ്പിക്കാൻ വേണ്ടിയാ മുടിക്കിട്ട് ഒരു പണി കൊടുത്തത്. എന്നിട്ടും കരയാത്ത തോലിക്കട്ടിയുള്ള കാണ്ടാമൃഗം തന്നെയാ ഇവളെന്ന് അവന്മാരും കരുതുന്നു. പിന്നീട് മാക്സിനിട്ടുള്ള പണി നമ്പർ 3. മാക്സ് കോറിഡോറിലൂടെ നടന്നു വരുമ്പോ പണി നമ്പർ 1 സമയത്ത് നിന്ന പോലെ തന്നെ ഡെയ്ബും കൂട്ടുകാരും നിൽക്കുന്നു. മാക്സിന് എന്തോ പന്തികേട് തോന്നുന്നു. സൂക്ഷിച്ചു നോക്കുമ്പോഴാണ് നേരത്തെ തന്റെ ദേഹത്ത് മാവൊഴിക്കാൻ നിന്ന പോലെ ഇത്തവണ 2 നിൽക്കുന്നത് അവള് കാണുന്നത്. അവള് കാണിച്ചു തരാടാ നിന്നെയൊക്കെ എന്ന് മനസ്സിൽ കരുതി അവന്മാരുടെ അടുത്തേക്ക് ചെല്ലുന്നു. അവന്മാരതോ ശരീരത്തിലേക്ക് ഒഴിക്കാൻ വരുമ്പോഴേക്കും തന്ത്രപൂർവ്വം ഒഴിഞ്ഞു മാറുന്നു. ഒരുത്തന്റെ കയ്യിലുണ്ടായിരുന്ന ബക്കറ്റിൽ നേരത്തെ പോലെ മാവായിരുന്നെങ്കിൽ രണ്ടാമത്തവന്റെ കയ്യിലുണ്ടായിരുന്ന ബക്കറ്റില് കോഴിത്തൂവലുകളായിരുന്നു. എന്തായാലും ഇത്തവണത്തെ ഈ പണി പാളിപ്പോയെന്ന് ഡെയ്ബിനും കൂട്ടുകാർക്കും മനസ്സിലാവുന്നു. മാക്സ് വളരെ മാസായി അവന്മാരെ തുറച്ചു നോക്കിയിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. എന്തായാലും ഈ പണി പാളിയത് കൊണ്ട് തന്നെ ആ ഗ്രൂപ്പ് വീണ്ടും മാക്സിനെതിരെ ഗൂഢാലോചന നടത്തുന്നു. ഇത്തവണ ഒരു കിടുക്കൻ ഐഡിയ ആ ഗ്രൂപ്പിന് കിട്ടുന്നു. അവരത് എക്സിക്യൂട്ട് ചെയ്യുന്നു. എന്താ സംഭവം എന്ന് വെച്ചാല് ഡെയ്ബും ഗ്യാങ്ങും അടങ്ങുന്ന ബാസ്കറ്റ് ബോൾ ടീം ആ സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി ഒരു കോഫി ട്രീറ്റ് നടത്തുന്നു. ആ പാർട്ടിയിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചിരിക്കുന്നത് പോലെ മാക്സിനെയും കൂട്ടുകാരെയും ക്ഷണിച്ചിട്ടുണ്ട്. അങ്ങനെ മാക്സിന് താല്പര്യമില്ലെങ്കിലും അവളുടെ കൂട്ടുകാര് അവളെ അങ്ങോട്ട് വലിച്ചോണ്ട് വരുന്നു. എല്ലാവർക്കും വേണ്ടിയുള്ള കോഫി അവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. മാക്സ് വന്നു എന്ന് ഉറപ്പാക്കിയ ശേഷം ഡെയ്ബിന്റെ കൂട്ടുകാര് നമ്മുടെ സ്കൂളിന്റെ ബാസ്കറ്റ് ബോൾ ടീമിന്റെ എല്ലാം വിജയത്തിന് പിന്നിൽ നിങ്ങള് സപ്പോർട്ടേഴ്സിനും വലിയ പങ്കുണ്ട്, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ നന്നായി കളിക്കുന്നതെന്നല്ല വാചകം അടിച്ച ശേഷം ഇനി നമുക്ക് കോഫി കുടിക്കാമെന്ന് പറയുന്നു. അങ്ങനെ എല്ലാവർക്കും കോഫി വിതരണം ചെയ്യുന്നു. ആ കൂട്ടത്തിൽ മാക്സിന്റെ കൂട്ടുകാർക്കും മാക്സിനും കൊടുക്കുന്നു. മാക്സിന് വേണ്ടി പ്രത്യേകം കോഫി എടുത്താണ് കൊടുക്കുന്നത്. മാക്സ് എനിക്ക് കോഫി വേണ്ട, നിങ്ങൾ ഇത് തിരിച്ചു കൊണ്ടുപോക്കോ എന്ന്
പറയുമ്പോൾ അയാള് വേണ്ട വേണ്ട കുടിച്ചേ പറ്റൂ എന്ന് പറയുന്നു. മാക്സ് അപ്പോഴും എനിക്ക് വേണ്ടാത്തോണ്ടാ തിരിച്ചു കൊണ്ടുപോക്കോ വെറുതെ വേസ്റ്റ് ആക്കണ്ട എന്ന് പറയുമ്പോൾ അയാള് അയ്യോ ഇനി ഇവളോട് സംസാരിച്ചോണ്ട് നിന്ന ഈ കോഫി ഇവള് എന്നെ തന്നെ കുടിപ്പിക്കും, അതുകൊണ്ട് വേഗം പോയേക്കാന്ന് പറഞ്ഞ് ഓടിപ്പോകുന്നു. പക്ഷെ മാക്സിന് അതിൽ പന്തികേടൊന്നും തോന്നുന്നില്ല. അവളുടെ ഫ്രണ്ട്സ് എല്ലാം കോഫി കുടിച്ചിട്ട് നല്ല കോഫി ആണല്ലോ എന്ന് പറയുന്നു. മാക്സും അത് കേട്ട് കോഫി കുടിക്കുന്നു. അങ്ങനെ ആ സമയത്ത് ഡെയ്ബ് മാക്സിനെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മാക്സും കാണുന്നു, അവളുടെ കൂട്ടുകാരും കാണുന്നു. ഡെയ്ബിന് നിന്നോട് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു, നിന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് കൂട്ടുകാര് പറയുമ്പോൾ മാക്സ് അവൻ എന്നെ എങ്ങനെ കൊല്ലാവുന്ന നോക്കി നടക്കുകയാണെന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ കൂട്ടുകാര് അല്ല, ഈ നോട്ടത്തിന്റെ അർത്ഥം അത് മാത്രമല്ല, ഡെയ്ബ് ഇതുവരെ ആരെയും ഇങ്ങനെ നോക്കി ഞങ്ങൾ കണ്ടിട്ടില്ല, അവന് നിന്നോട് പ്രണയമുണ്ടെന്ന് തോന്നുന്നു എന്നെല്ലാം കൂട്ടുകാർ പറഞ്ഞ് കളിയാക്കുമ്പോൾ പെട്ടെന്ന് ആരുടെയോ വയറ്റിൽ നിന്ന് ഗ്യാസ് പോകുന്ന സൗണ്ട് കേൾക്കുന്നു. അത് കേട്ട ഉടനെ മാക്സിന്റെ കൂട്ടുകാര് പരസ്പരം നീയല്ലേ സത്യം പറ നീയല്ലേ ഇപ്പൊ നാറ്റിച്ചത് നീയല്ലേ എന്നെല്ലാം ചോദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുകയാണ്. അപ്പോൾ വീണ്ടും ഒരു ശബ്ദം, ഇത്തവണ അവർക്ക് മനസ്സിലായി ഇത് മാക്സ് ആണെന്ന്. മാക്സിന്റെ വയറ്റിൽ നിന്ന് അവള് കൺട്രോൾ ഇല്ലാതെ ഗ്യാസ് വലിയ ശബ്ദത്തോടെ വെളിയിലേക്ക് പൊക്കോണ്ടിരിക്കുന്നു. മാക്സിനാണെ നാണക്കേട് സഹിക്കാൻ വയ്യ. എല്ലാരും ഇത് കാണുന്നു, ഡെയ്ബും അവന്റെ കൂട്ടുകാരും അതുപോലെ ഇവരുടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പിലുള്ള മാക്സിന് എതിരെ ഗൂഢാലോചന നടത്തുന്ന ആ ടീമിലെ അവിടെ ഇരിക്കുന്ന മെമ്പേഴ്സും എല്ലാം ഇത് കേട്ട് ആർത്ത് ചിരിച്ച് മാക്സിനെ കളിയാക്കുകയാണ്. അപ്പോഴാണ് മാക്സിനും അവളുടെ കൂട്ടുകാർക്കും മനസ്സിലാവുന്നത് മാക്സിനെ കൊടുത്ത കോഫിയിൽ മാക്സിനിട്ട് പണി കൊടുക്കാനായി എന്തോ ഒരു സംഭവം ഇവര് ചേർത്തിട്ടുണ്ടെന്ന്. മാക്സ് വീണ്ടും ഗ്യാസ് വിടുമ്പോൾ ഇനി ഇവിടെ ഇരിക്കാൻ വയ്യാതെ അവള് വേഗം ബാഗ് കൊണ്ട് ബാഗൊക്കെ പൊത്തിപ്പിടിച്ച് വേഗം ടോയ്ലറ്റിലേക്ക് ഓടുന്നു. അവളുടെ കൂട്ടുകാരും പുറകിന് ഓടുന്നു. മാക്സ് ഇങ്ങനെ വാലിന് തീ പിടിച്ച പോലെ ടോയ്ലറ്റിലേക്ക് ഓടുന്ന വീഡിയോ ഡെയ്ബും കൂട്ടുകാരും എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഷെയറും ചെയ്യുന്നു. അങ്ങനെ അതോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഡെയ്ബും അവന്റെ കൂട്ടുകാരും കൂടി ചേർന്ന് മാക്സിന് കാപ്പിയിൽ നല്ല ഒന്നാം തരം 8 പണി കൊടുത്തു. പാവം മാക്സ് ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങാനേ നേരമില്ല. മാക്സിന്റെ ഫ്രണ്ട്സും ടോയ്ലറ്റിന്റെ വെളിയിൽ ഇവൾ ഇന്നെങ്ങാണം വരുമോ എന്ന് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നു. ഇവൾ ഇന്നെങ്ങാണം ഇറങ്ങി വരുമോ എന്നെല്ലാം അവര് പരസ്പരം പറഞ്ഞോണ്ടിരിക്കുന്നു. അങ്ങനെ കുറച്ചു നേരം കഴിയുമ്പോൾ മാക്സ് വെളിയിലേക്ക് ഇറങ്ങി വരുന്നു. എന്നാലും അവന്മാർ എനിക്കിട്ട് ഇങ്ങനെ പണി തരുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് മാക്സ് പറഞ്ഞു തീരുമ്പോഴേക്കും അടുത്ത ഗ്യാസ് മാക്സിന്റെ വയറ്റിൽ നിന്ന് പോകുന്നു. മാക്സിന്റെ കൂട്ടുകാര് മൂക്ക് പൊത്തി നിൽക്കുന്നു. മാക്സ് വാലിന് തീ പിടിച്ച പോലെ പണി പാളിയെന്ന് പറഞ്ഞ് വീണ്ടും ടോയ്ലറ്റിലേക്ക് ഓടുന്നു. മാക്സ് അങ്ങനെ വീണ്ടും ടോയ്ലറ്റിൽ നിന്ന് ശരി കഴിഞ്ഞു ഇനി ഇല്ല എന്നൊക്കെ പറഞ്ഞ് എഴുന്നേറ്റ് വരാൻ നോക്കുമ്പോൾ വീണ്ടും വീണ്ടും അവൾക്ക് ടോയ്ലറ്റിൽ പോകാനുള്ള ടെൻഡൻസി വന്ന് അവൾ അവിടെ തന്നെ ഇരിക്കുകയാണ്. ഈ സമയത്ത് മാക്സിന്റെ കൂട്ടുകാര് വെളിയിൽ വെയിറ്റ് ചെയ്യുന്നു. അപ്പോഴാണ് ടോയ്ലറ്റിൽ കയറാനായി ഒരു പെണ്ണ് വരുന്നത്. ആ പെണ്ണിനോട് മാക്സിന്റെ ഫ്രണ്ട്സ് ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് ഈ ഒരു വാഷ്റൂമിന്റെ അടുത്തുള്ള ഒരു വാഷ്റൂം ഉപയോഗിക്കില്ലേ, വേറെ ഏതെങ്കിലും വാഷ്റൂമിൽ പോയെന്ന് പറയുമ്പോൾ ആ പെണ്ണ് അർജന്റ് ആണെന്ന് പറയുന്നു. അപ്പോ ഇവര് പറയുന്നത് എത്ര അർജന്റ് ആണേലും ജീവനുണ്ടെങ്കിലല്ലേ ഇനിയും വാഷ്റൂമിൽ പോകാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട് പ്ലീസ് നീ വേറെ ടോയ്ലറ്റിൽ പോകുന്നതാണ് നിനക്ക് നല്ലതെന്ന്. അങ്ങനെ ആ പെണ്ണിനെ അവിടെ നിന്ന് ഡൈവേർട്ട് ചെയ്ത് വിട്ട ശേഷം ഓ ഒരാളെ ഒരു അപകടത്തിൽ നിന്ന് രക്ഷിച്ചപ്പോ എന്തൊരാശ്വാസം എന്ന് പറയുന്നു. അങ്ങനെ വീണ്ടും മാക്സിനായി വെയിറ്റിംഗ് തുടരുന്നു. മാക്സ് വെളിയിലേക്ക് ഇറങ്ങി വന്ന ശേഷം ഡ്രസ്സ് മാറ്റാനായിട്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് ചെല്ലുന്നു. ആ സമയത്ത് മാക്സിന്റെ ഫ്രണ്ട്സ് വെളിയിൽ നിൽക്കാണ്. ഇതേ സ്ഥലത്ത് ഡെയ്ബും അവന്റെ കൂട്ടുകാരും നിൽപ്പുണ്ട്. മാക്സിനെ കളിയാക്കാനായിട്ടുള്ള നിൽപ്പാണ്. ആ സമയം ഡെയ്ബിന്റെ ഒരു ഫ്രണ്ട് മാക്സിന്റെ ഒരു ഫ്രണ്ടിനെ വായി നോക്കിക്കൊണ്ട് നിൽക്കുന്നു. ഇത് കാണുന്ന ഡെയ്ബിന്റെ ഫ്രണ്ട്സ് എന്താടാ പ്രേമാണോ നീ അവളെ തന്നെ കുറെ നേരമായല്ലോ നോക്കുന്നു എന്നെല്ലാം പറയുമ്പോ ഏ അങ്ങനൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഇവൻ വീണ്ടും അവളെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ മാക്സ് ഡ്രസ്സൊക്കെ മാറ്റിട്ട് വരികയാണ്. അയ്യോ ജോലിക്ക് കയറാൻ സമയമായെന്ന് പറഞ്ഞ് അവൾ അവളുടെ കൂട്ടുകാരെ വലിച്ചുകൊണ്ട് വേഗം പോകുന്നു. അവള് ഈ സ്കൂളിനടുത്തുള്ള ഒരു റെസ്റ്റോറന്റിലാണ് ജോലി ചെയ്യുന്നതെന്ന കാര്യം ഇപ്പോഴാണ് ഡെയ്ബിനും കൂട്ടുകാർക്കും മനസ്സിലാകുന്നത്. അങ്ങനെ ഒരു സംഗതി ഉണ്ടായിരുന്നോ എങ്കിലും നിനക്കിട്ടുള്ള അടുത്ത പണി അവിടെ നിന്നാകാമെന്ന് ഇവന്മാരും മനസ്സിൽ കരുതുന്നു. മാക്സ് ആ റെസ്റ്റോറന്റിലേക്ക് ജോലിക്ക് ചെല്ലുന്നതാണ്. അവളുടെ കൂട്ടുകാരും അവളുടെ കൂടെ വന്നിട്ടുണ്ട്. അവരോരോ ഷേക്കൊക്കെ ഓർഡർ ചെയ്ത് അത് കുടിച്ചോണ്ടിരിക്കുന്നു. കൂട്ടത്തിൽ മാക്സിനോടും വർത്തമാനം പറയുന്നു. മാക്സിന്റെ ഒരു ഫ്രണ്ട് ചോദിക്കുന്നത് നീ ഡെയ്ബുമായി വഴക്കെല്ലാം അവസാനിപ്പിച്ച് കൂട്ടുകൂടി കഴിഞ്ഞാൽ അവന്മാരും നിന്നെ ടോർച്ചർ ചെയ്യാൻ വരില്ല, അപ്പൊ പിന്നെ നിനക്കും സമാധാനം കിട്ടും ഞങ്ങൾക്കും സമാധാനം കിട്ടുമെന്നെല്ലാം പറയുമ്പോൾ ഈ ജന്മത്തിൽ തനിക്ക് ആ ഡെയ്ബുമായി സുഹൃത്താകാൻ സാധിക്കില്ല എന്ന് തീർത്ത് പറയുകയാണ് മാക്സ്. ആ സമയത്ത് അവിടേക്ക് മാക്സിന്റെ മുതലാളി എത്തി. ഫുഡിന്റെ ഡെലിവറി വന്നിട്ടുണ്ട്. അപ്പൊ അത് മാക്സ് ചെയ്യണമെന്ന് പറഞ്ഞ് ഫുഡും അഡ്രസ്സും കൊടുക്കുന്നു. മാക്സ് ആ സമയം ഇതെല്ലാം താൻ ഡെലിവറി ചെയ്ത് വരുമ്പോഴേക്കും രാത്രി ആവില്ല എന്ന് തിരക്കുമ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഈ റെസ്റ്റോറന്റിനകത്ത് ജോലി മാത്രമല്ല ഇങ്ങനത്തെ ജോലിയും നീ ചെയ്യേണ്ടി വരുമെന്ന് അവളോട് പറയുകയാണ്. അങ്ങനെ അവൾ അവളുടെ കൂട്ടുകാരോട് നാളെ സ്കൂളിൽ വെച്ച് കാണാമെന്ന് ബൈ പറഞ്ഞ് ഫുഡ് ഡെലിവറി ചെയ്യാനായി സ്കൂട്ടി എടുത്തോണ്ട് പോകുന്നു. അവൾക്ക് കൊടുത്ത അഡ്രസ്സിൽ ചെന്ന് നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു വീടൊന്നുമില്ല, അത് റോഡിന്റെ ഒരു സൈഡാണ്. ശരി ഓർഡർ കൊടുത്ത ആള് ഇപ്പൊ വരുമെന്ന് വിചാരിച്ച് അവൾ കുറേ നേരം വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആരും വരുന്നില്ല. അതുകൊണ്ട് അവൾ അവളുടെ മുതലാളിയെ വിളിക്കുന്നു. ആരും വരുന്നില്ല,
ഇല്ലല്ലോ, ഞാൻ തിരിച്ചു വരട്ടെ എന്ന് ചോദിക്കുമ്പോ പറ്റത്തില്ല, 10,000 രൂപയുടെ ഓർഡറാണ് കിട്ടിയിരിക്കുന്നത്, അതുകൊണ്ട് നീ ഇത് കൊണ്ടുപോയി ഡെലിവറി ചെയ്ത് കാശും വാങ്ങിയിട്ട് വന്നാൽ മതി എന്ന് പറയുന്നു. ഇനി ഡെലിവറി ചെയ്യാതെ കടന്ന് നീ തിരിച്ചു വന്നാ നിന്റെ ശമ്പളത്തിൽ നിന്ന് ഞാൻ 10,000 രൂപ കട്ട് ചെയ്യുമെന്നും മുതലാളി പറയുന്നു. അത് കേൾക്കുന്ന മാക്സിന്റെ ചങ്കിടുപ്പ് കൂടുന്നു, കാരണം അവൾക്ക് ഓരോ രൂപയും അത്രയേറെ വിലപ്പെട്ടതാണ്. അവള് വീണ്ടും കുറേ നേരം അവിടെ നിൽക്കുന്നു, ആരും വരുന്നില്ല. ആ സമയത്താണ് ഇവളുടെ സ്കൂളിന്റെ പേരൊക്കെ സ്പ്രേ പെയിന്റ് അടിച്ചു വെച്ചിരിക്കുന്ന ഒരു ബോർഡ് അവിടെ കാണുന്നത്. അത് കാണുന്ന അവൾക്ക് ഇത് ഡെയ്ബിന്റെയും കൂട്ടുകാരുടെയും പണിയാണെന്ന് മനസ്സിലാകുന്നു. അവൾ ഉടനെ ഫോൺ എടുത്ത് മുതലാളിയോട്, ഇത് എന്നെ പറ്റിക്കാനായിട്ട് എനിക്കിട്ട് ഒരു പണി തരാനായിട്ട് കിട്ടിയിരിക്കുന്ന ഓർഡറാ. അന്ന് കണ്ടില്ലേ എന്റെ വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ എടുത്ത് പോസ്റ്റ് ചെയ്തവന്മാര്, അവന്മാര് എനിക്കിട്ട് പണി തന്നതാ, അല്ലാതെ ഇത് ശരിക്കുള്ള ഓർഡർ ഒന്നും അല്ല, അതുകൊണ്ട് ഞാൻ തിരിച്ചു വരട്ടെ എന്ന് പറയുമ്പോ മുതലാളി ദേഷ്യപ്പെടുകയാണ്. പ്രാങ്ക് എന്ന് ഒന്നും പറഞ്ഞ് നീ എന്നെ പറ്റിക്കാൻ നോക്കണ്ട, എനിക്ക് എന്റെ 10,000 രൂപ കിട്ടണം. നീ ഫുഡ് ഡെലിവറി ചെയ്യാതെ വന്നാല് ഞാൻ പറഞ്ഞ പോലെ തന്നെ നിന്റെ ശമ്പളത്തിൽ നിന്ന് പൈസ കട്ട് ചെയ്യുമെന്ന് മുതലാളി ദേഷ്യപ്പെട്ട് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. മാക്സ് എന്ത് ചെയ്യുമെന്നറിയാതെ അവിടെ നിൽക്കുമ്പോഴാണ് മഴ പെയ്യാൻ തുടങ്ങുന്നത്. അവൾ ആ മഴയെ നനഞ്ഞ അവിടെ ഇരിക്കുന്നു. ആ സമയത്ത് മുത്തശ്ശിയുടെ ഫോൺ കോൾ വരുന്നു. മാക്സ് കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ മുത്തശ്ശിയും അങ്കിളുമാണ് കോളിൽ ഉണ്ടായിരുന്നത്. മുത്തശ്ശിക്ക് വയ്യാഴിക വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടേയിരിക്കുകയായിരുന്നു എന്നും മാക്സ് ഇപ്പൊ ജോലിക്ക് പോകുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് കയ്യിൽ എന്തെങ്കിലും കാശുണ്ടെങ്കിൽ ഒന്ന് അയച്ചതായെന്നുമാണ് അങ്കിള് ആവശ്യപ്പെടുന്നത്. അങ്കിളുടെ മാത്രം വരുമാനത്തിൽ മുത്തശ്ശിയെ നോക്കാൻ സാധിക്കില്ലല്ലോ എന്ന് അങ്കിള് പറയുമ്പോ എന്ത് പറയുമെന്നറിയാതെ വിഷമിച്ചിരിക്കുന്നു. കാരണം ഇനി കിട്ടാൻ പോകുന്ന ശമ്പളത്തിൽ നിന്ന് 10,000 രൂപ പോയാൽ പിന്നെ മുത്തശ്ശിക്ക് അയച്ചു കൊടുക്കാൻ അധികം ഒന്നുമില്ല. അവള് പക്ഷേ ആ വിഷമം ഉള്ളി കാണിക്കാതെ ഞാൻ കാശ് അയച്ചു തരാന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്നു. അവൾക്ക് ദേഷ്യവും വിഷമവും സഹിക്കാനാവാതെ അവള് ദൈവം കൂട്ടുകാരും ഉണ്ടാവാൻ സാധ്യതയുള്ള ബാസ്കറ്റ്ബോൾ കോർട്ടിലേക്ക് ചെല്ലുന്നു. അവിടെ നോക്കുമ്പോ അവന്മാരുടെ വണ്ടിയുണ്ട്. അവന്മാര് ദൂരെ നിന്ന് പ്രാക്ടീസ് കഴിഞ്ഞ് നടന്നു വരുന്നു. അവള് ഉടനെ തന്നെ കൊണ്ടുവന്ന ആഹാരമെല്ലാം ആ വണ്ടിയുടെ മുകളിലേക്ക് തട്ടിയിടുന്നു. ഇത് കാണുന്ന ഡെയ്ബ് ഓടി അവളുടെ അടുത്തെത്തി, നീ എന്തേ കാണിക്കുന്നതെന്ന് തിരക്കുമ്പോ എനിക്കിട്ടെന്തെങ്കിലും പണി തരാനായിട്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഓരോ രൂപയും എനിക്ക് എന്ത് വിലപ്പെട്ടതാണെന്നറിയാവോ? നിങ്ങൾ കാണിച്ച ഈ തോന്നിവാസം കാരണം എനിക്ക് 10,000 രൂപയാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. പൈസയുടെ വില അറിയാത്ത നിങ്ങളോട് ഒന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ലെന്ന് എനിക്കറിയാം. മനസാക്ഷി ഇല്ലാത്തവന്മാരായതുകൊണ്ടല്ലേ ഇങ്ങനെ ആഹാരവും പൈസയും വെച്ചൊക്കെ ഇങ്ങനെ പ്രാങ്ക് കാണിക്കുന്നത്. നിന്റെ വണ്ടിയെ ഫുള്ള് ഞാൻ ഈ ആഹാരത്തിൽ കുളിപ്പിച്ചിട്ടുണ്ട്, വന്ന് തിന്ന് ആർത്തി അടക്കിക്കോ എന്ന് പറഞ്ഞ് മാക്സ് ഒരുപാട് അവന്മാരോട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നു. അവള് നേരെ വീട്ടിലേക്ക് ചെല്ലുമ്പോ അവിടെ അവളെ കാത്ത് അച്ഛൻ നിൽപ്പുണ്ടായിരുന്നു. ഇത്രയും ലേറ്റ് ആയിട്ട് നീ എന്താ വീട്ടിലേക്ക് വരുന്നത്, എവിടെയായിരുന്നു ഇത്രയും നേരമെന്ന് അച്ഛൻ തിരക്കുമ്പോ മാക്സ് അത് പിന്നെയെന്നൊക്കെ പറഞ്ഞ് ഉത്തരം മര്യാദയ്ക്ക് പറയാതിരിക്കുന്നു. അപ്പൊ അച്ഛൻ പറയാണ്, എക്സ്ട്രാ ക്ലാസ്സോ അല്ലെങ്കിൽ കൂട്ടുകാരോട് എന്തെങ്കിലും പാർട്ടിയൊക്കെ ആണെങ്കിൽ അത് നേരത്തെ തീർക്കേണ്ടതല്ലേ, ഇതിപ്പോ പതിവായി നീ ലേറ്റ് ആയിട്ടാണല്ലോ വരുന്നത്. ഇന്നലെ ലേറ്റ് ആയിരുന്നു, പക്ഷെ ഞാനത് കാര്യമാക്കി എടുക്കാൻ ഞാൻ ഇന്നെന്തേ ലേറ്റ് ആയിട്ട് വരുന്നു, എനിക്ക് ഇതിന്റെ കാര്യം അറിയണമെന്ന് അച്ഛൻ പറയുന്നു. മാക്സിനോട് അച്ഛൻ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ട് അവിടേക്ക് മാക്സിന്റെ രണ്ടാനമ്മയും വന്ന് നിൽക്കുന്നു. മാക്സ് ഒടുക്കം താൻ ജോലിക്ക് പോകുന്ന കാര്യം അച്ഛനോട് തുറന്ന് പറയുന്നു. അതെന്തിനാ നീ ജോലിക്ക് പോകുന്നത്? നിനക്ക് ആവശ്യത്തിനുള്ള പോക്കറ്റ് മണി ഞാൻ തരുമല്ലോ, ഇപ്പൊ കിട്ടുന്നത് പോരെങ്കിൽ ഞാൻ കുറച്ചുകൂടെ കൂട്ടിത്തരാമെന്ന് അച്ഛൻ പറയുമ്പോ താൻ പോക്കറ്റ് മണിക്ക് വേണ്ടിയല്ല ജോലിക്ക് പോകുന്നത്, മുത്തശ്ശിക്ക് കുറച്ച് കാശ് അയച്ചു കൊടുക്കാനായിട്ടാണെന്ന് മാക്സ് പറയുന്നു. അതിനെന്താ നിനക്ക് എന്നോട് പറഞ്ഞാ പോരെ, ഞാൻ കാശ് തരില്ലേ എന്ന് അച്ഛൻ മാക്സിനോട് ചോദിക്കുമ്പോ അച്ഛന്റെ കാശ് ചോദിച്ചു വാങ്ങാൻ തോന്നുന്നില്ല എന്ന് മാക്സ് പറയുന്നു. നീ എന്നെ ഇപ്പോഴും അന്യനായി കാണുന്നോണ്ടാ അങ്ങനെ, ഞാൻ നിന്റെ അച്ഛനല്ലേ, അതുകൊണ്ട് മടി കൂടാതെ എന്നോട് കാശൊക്കെ ചോദിച്ചു വാങ്ങണമെന്ന് അച്ഛൻ പറയുമ്പോൾ അച്ഛനെ അന്യനായി കാണുന്നതുകൊണ്ടല്ല താൻ അങ്ങനെ പറഞ്ഞത്, താൻ ഇത്രയും മുതിർന്നു കഴിഞ്ഞിട്ടും അച്ഛനെ കാശിനും ബുദ്ധിമുട്ടിക്കുന്നതിനുള്ള മടി കൊണ്ടാണെന്ന് മാക്സ് പറയുന്നു. അങ്ങനെയൊന്നും നീ കരുതണ്ട, ഞാൻ എന്തായാലും മുത്തശ്ശിക്ക് നാളെ തന്നെ കാശ് അയച്ചു കൊടുക്കാമെന്ന് അച്ഛൻ പറയുന്നു. കൂടാതെ ജോലിക്ക് പോകണമെന്നതാണ് തന്റെ ആഗ്രഹമെന്ന് മാക്സ് പറയുമ്പോൾ ശരി നീ പൊക്കോ, ഞാൻ അതിനിപ്പോ തടസ്സം നിൽക്കുന്നില്ല എന്ന് അച്ഛൻ പറയുന്നു. മാക്സ് പിന്നീട് അവളുടെ മുറിയിലേക്ക് കയറി പോകുന്നു. മാക്സ് മുറിയിൽ പോയി എന്ന് മനസ്സിലാക്കുന്ന രണ്ടാനമ്മ മാക്സിന്റെ അച്ഛന്റെ അടുത്ത് വന്ന് അവൾക്കെതിരെ ഓരോന്നും പറഞ്ഞു കൊടുക്കുകയാണ്. മാക്സിന്റെ അച്ഛനാണ് നിങ്ങളെങ്കിലും നിങ്ങൾക്ക് മാക്സിനെ പറ്റി ശരിക്കൊന്നും അറിഞ്ഞുകൂടാ, കാരണം അവള് നിങ്ങളുടെ കൂടെ അല്ലല്ലോ വളർന്നത്, വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴല്ലേ നിങ്ങൾ കാണുന്നത് തന്നെ. അതുകൊണ്ട് അവൾ പറയുന്നതൊക്കെ തൊണ്ട തൊടാതെ വിഴുങ്ങി കാശ് അയച്ചു കൊടുക്കാൻ നിൽക്കണ്ട, ഒന്ന് അന്വേഷിച്ചിട്ട് കാശ് അയച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. അല്ല, ഞാൻ പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾ പറ്റിക്കപ്പെടാതിരിക്കാനായിട്ടാണെന്നെല്ലാം ഈ രണ്ടാനമ്മ പറയുമ്പോ തന്റെ മകളെ തനിക്ക് വിശ്വാസമാണെന്നും അവള് പറഞ്ഞതൊക്കെ സത്യമായിരിക്കുമെന്നും ഈ അച്ഛൻ പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് മാക്സ് അവളുടെ മുറിയിൽ നിൽക്കുന്ന സമയം അവിടേക്ക് അവളുടെ രണ്ടാനമ്മ വരുന്നു. ഞാൻ എന്തിനാ ഇപ്പൊ നിന്റെ മുറിയിലേക്ക് വന്നതെന്നായിരിക്കുമല്ലേ നീ ഓർക്കുന്നതെന്ന് രണ്ടാനമ്മ മാക്സിനോട് തിരിച്ചു ചോദിക്കുന്നു. അതിനുശേഷം പറയാണ്, നീ ഈ വീടിനോ ഈ നാടിനോ നീ ഇപ്പൊ പഠിക്കുന്ന സ്കൂളിനോ ചേർന്നവളല്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിന്റെ ആ പട്ടിക്കാട്ടിലേക്ക് നീ തിരിച്ചു പോകുന്നതാ നിനക്ക് നല്ലതെന്നെല്ലാം ഈ രണ്ടാനമ്മ പറയുമ്പോ തന്റെ മുത്തശ്ശിയുടെ ആഗ്രഹപ്രകാരം മുത്തശ്ശിക്ക് വേണ്ടിയാണ് താൻ അച്ഛന്റെ കൂടെ നിന്ന് പഠിക്കാനായിട്ട് വന്നതെന്നും അതുകൊണ്ട് പഠനം കഴിഞ്ഞാൽ ഉടനെ തിരികെ പൊക്കോളാമെന്നും പറയുന്നു. പഠനം നീ പൂർത്തിയാക്കുമെന്ന് എനിക്ക് തോന്നുന്നേയില്ല,
അതിനു മുന്നേ മിക്കവാറും നിന്നെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചു വരുത്തിയ നിന്റെ അച്ഛൻ തന്നെ നിന്നെ ചെവിക്ക് പിടിച്ച് പുറത്താക്കുന്നതായിട്ടാ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞ് രണ്ടാനമ്മ അവിടെ നിന്ന് പോകുന്നു. തന്നെ ഈ രണ്ടാനമ്മയ്ക്കും രണ്ടാനമ്മയുടെ മകൾക്കും ഒന്നും ഇഷ്ടമല്ല എന്ന് മാക്സിന് നന്നായി മനസ്സിലായിട്ടുണ്ട്. മാക്സ് അന്ന് രാത്രി അവളുടെ അങ്കിളായ ബാബുവിന് മെസ്സേജ് അയക്കുന്ന പോലെ അന്ന് നടന്ന കാര്യങ്ങളെല്ലാം ടൈപ്പ് ചെയ്യുന്നു. പക്ഷെ പിന്നീട് ആ മെസ്സേജ് സെൻഡ് ആക്കാതെ അത് ഡ്രാഫ്റ്റിൽ സൂക്ഷിക്കുന്നു. ഇത് മാക്സിന്റെ ഒരു പതിവ് പരിപാടിയാണ്. ഡയറി കുറിപ്പുകൾ എഴുതുന്ന ശീലമില്ലേ ചിലർക്ക്? അതേപോലെ മാക്സ് ഇങ്ങനെ മെസ്സേജ് ആക്കി ഒരു ദിവസം നടന്ന കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് ഡ്രാഫ്റ്റായി സൂക്ഷിക്കും. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അവൾക്ക് അവളുടെ സങ്കടം പങ്കിടാനായി ഒരാളെ കിട്ടിയ ആശ്വാസമാണ് ഉണ്ടാകാറുള്ളത്. അങ്ങനെ അന്നത്തെ ദിവസം കടന്നു പോകുന്നു. അടുത്ത ദിവസം മാക്സ് സ്കൂളിലേക്ക് ചെല്ലുന്നു. പിന്നീട് ഇന്റർവെൽ സമയത്ത് കൂട്ടുകാരുടെ കൂടെ ക്യാൻറ്റീനിലിരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ കൂട്ടുകാർ ഡേബിനെ പറ്റി മാക്സിനോട് സംസാരിക്കുന്നു. അവള് ഡേബോ കണ്ണീച്ചോരയില്ലാത്ത ഹൃദയമില്ലാത്ത ഒരു വൃത്തികെട്ടവനാണ് അവൻ. അവനെ പറ്റി മേലെ മിണ്ടിപ്പോരുത്. അവന്റെ സ്വഭാവം ഒരിക്കലും അവന്റെ അമ്മയ്ക്ക് പോലും സഹിക്കാൻ പറ്റുന്നതായിരിക്കില്ല. ഇവനെങ്ങനെ ഇത്രയും ഫാൻസ് ഉണ്ടായതെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഇവന്റെ യഥാർത്ഥ സ്വഭാവം അറിയാത്ത ആൾക്കാരൊക്കെയാ ഇവന്റെ ഫാൻ ആകുമെന്നല്ല. മാക്സ് ഡേബിനെ കുറേ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതേ സമയം ഡേബും കൂട്ടുകാരും ക്യാൻറ്റീനിൽ ഉണ്ടായിരുന്നു. ഡേബാണെങ്കിൽ മാക്സിനെ തന്നെ നോക്കുന്നു. അവള് കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുന്ന അവന് അവൾ അതൊക്കെ മനസ്സിൽ തട്ടി പറഞ്ഞതാണെന്നും അവള് കാശിനെ ബുദ്ധിമുട്ടുന്ന ആളായതുകൊണ്ടാണ് ജോലിക്ക് പോകുന്നതെന്നും മനസ്സിലാവുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ അവളെ പ്രാങ്ക് ചെയ്യാനായിട്ട് 10,000 രൂപയുടെ ഫുഡ് ഓർഡർ ചെയ്ത് കാശ് കൊടുക്കാതിരുന്നത് തെറ്റായി പോയെന്ന് മനസ്സിലാക്കി ആ കാശ് കൊടുക്കാനായി അവളുടെ അടുത്തേക്ക് എഴുന്നേറ്റ് വരുന്നു. ഈ സമയം തന്റെ അടുത്തേക്ക് ഡേബ് വരുന്ന കണ്ട് വഴക്കുണ്ടാക്കാനാണെങ്കിൽ അവനെ എതിർക്കാനായി തയ്യാറായി മാക്സും എഴുന്നേറ്റ് നിൽക്കുന്നു. പെട്ടെന്ന് എല്ലാവരുടെയും ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന സൗണ്ട് കേൾക്കുന്നു. എല്ലാവരും ഫോൺ ഓൺ ആക്കി എന്താ വന്നിരിക്കുന്നത് നോക്കുമ്പോൾ ഒരു ഓഡിയോ ക്ലിപ്പാണ്. മറ്റൊന്നുമല്ല, നേരത്തെ മാക്സ് അവളുടെ കൂട്ടുകാരോട് ഡേബ് കണ്ണീച്ചോരയില്ലാത്തവനാണ്, ഹൃദയമില്ലാത്തവനാണ്, അവന്റെ അമ്മയ്ക്ക് പോലും അവനെ സഹിക്കാൻ പറ്റില്ല എന്നെല്ലാം പറഞ്ഞത് മാക്സിന്റെ ഒരു കൂട്ടുകാരിയുടെ കൈ തട്ടി റെക്കോർഡാവുകയും അത് പിന്നീട് ഈ സ്കൂളിലെ കുട്ടികളുള്ള ഗ്രൂപ്പിലേക്ക് സെൻഡ് ആവുകയും ചെയ്തിരുന്നു. അങ്ങനെ എല്ലാവരും ആ ഓഡിയോ കേൾക്കുന്നു. ഡേബിന്റെ കൂട്ടുകാരും ഡാ നിന്റെ ഫോണിൽ വന്ന മെസ്സേജ് ഒന്ന് നോക്കി എന്ന് വിളിച്ചു പറയുമ്പോൾ അവനും ഓഡിയോ കേൾക്കുന്നു. അവൻ ഇതെല്ലാം കേട്ട ശേഷം മാക്സിനെ തുറച്ചു നോക്കി അവൾക്ക് കാശ് കൊടുക്കാതെ തിരിച്ചു പോന്നു. മാക്സിനാണെങ്കിൽ ഡേബ് കാശ് തരാനാണ് തന്റെ അടുത്തേക്ക് വന്നതെന്നും അറിയില്ലല്ലോ. ഇവൻ എന്തിനായിരിക്കും ഇപ്പൊ എന്റെ അടുത്തേക്ക് വന്നിട്ട് തിരിച്ചു പോയത്? ഓ, പേടിച്ചിട്ടായിരിക്കും എന്ന് കരുതി അവൾ തിരിച്ച് സീറ്റിലേക്ക് വന്നിരിക്കുമ്പോൾ അവളുടെ കൂട്ടുകാരി പറയാണ്, അതെ എനിക്കൊരു അബദ്ധം പറ്റി. നീ നേരത്തെ ഡേബിനെ ചീത്ത പറഞ്ഞൊക്കെ അറിയാതെ എന്റെ കൈതൊട്ട് റെക്കോർഡാവുകയും അത് സെൻഡ് ആവുകയും ചെയ്തു. അതെല്ലാവരും കേട്ടിട്ടുണ്ട് ഇപ്പോഴേക്കും എന്ന് അവളുടെ കൂട്ടുകാരി പറഞ്ഞു തീരുമ്പോഴേക്കും ഡേബും അവന്റെ കൂട്ടുകാരും ക്യാൻറ്റീനിൽ നിന്ന് വെളിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ആ സമയം ഡേബിന്റെ ഒരു കട്ട ഫാനായ പെണ്ണ് അവള് കുടിച്ചോണ്ടിരുന്ന ജ്യൂസ് മാക്സിന്റെ അടുത്തേക്ക് വന്ന് മാക്സിന്റെ തല വഴി കമത്തുന്നു. ഇനി ഞങ്ങളുടെ ഡേബിനെ വല്ലതും പറഞ്ഞ ഇതായിരിക്കും നിന്റെ അവസ്ഥയെന്ന് പറഞ്ഞ് അവള് പോകുമ്പോഴേക്കും അവള് ചെയ്ത പോലെ തന്നെ മറ്റു കുട്ടികള് മാക്സിന്റെ സുഹൃത്തുക്കളുടെയും നേരെ ജ്യൂസ് ഒഴിക്കുകയും ആഹാര സാധനങ്ങൾ വലിച്ചെറിയുകയും ഒക്കെ ചെയ്യുന്നു. മാക്സ് എത്രത്തോളം അവർക്ക് നേരെ ഇങ്ങനെ ആഹാര സാധനങ്ങൾ എടുത്ത് എറിയുന്നതിനെ തടുക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവൾക്ക് അതിന് സാധിക്കുന്നില്ല. പിന്നീട് മാക്സും അവളുടെ കൂട്ടുകാരും ക്യാൻറ്റീനിൽ നിന്ന് ഇറങ്ങിപ്പോയി ആഹാര സാധനങ്ങളൊക്കെ പറ്റിയ അവരുടെ കോട്ടൊക്കെ മാറ്റിവെച്ച് അവിടെ ഇരുന്ന് സംസാരിക്കുകയാണ്. മാക്സ് കൂട്ടുകാരോട് ഞാൻ കാരണമല്ലേ നിങ്ങൾക്ക് ഇങ്ങനെ നാണം കെടേണ്ടി വന്നതെന്ന് പറഞ്ഞ് ക്ഷമ ചോദിക്കുമ്പോൾ നീ കാരണല്ല, ഇവള് കാരണ, ഇവൾ ഇത്രയും ശ്രദ്ധിച്ചായിരുന്നെങ്കിൽ അത് റെക്കോർഡ് ആവുകയോ സെൻഡ് ആവുകയോ ചെയ്യില്ലായിരുന്നു എന്ന് മാക്സിന്റെ ഒരു കൂട്ടുകാരി പറയുന്നു. ആ സമയത്ത് കൈതട്ടി അറിയാതെ ഈ ഓഡിയോ ക്ലിപ്പ് റെക്കോർഡ് ചെയ്ത കൂട്ടുകാരി, അതെ, എന്തായാലും ഇതോടുകൂടി ഡേബിനും അവന്റെ ശിങ്കിടികൾക്ക് നമ്മളോടുള്ള ദേഷ്യം കൂടിയിട്ടുണ്ട്, ഇനി എന്തൊക്കെ പണി വരുമോ തമ്പുരാനെ എന്നും പറഞ്ഞ് തലയിൽ കൈവയ്ക്കുന്നു. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡും ഇവിടെ അവസാനിക്കുകയാണ്. എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഡേബും അവന്റെ ഫ്രണ്ട്സും പങ്കെടുത്ത ഒരു ബാസ്കറ്റ്ബോൾ മാച്ചിന്റെ റിസൾട്ട് ആണ്. അതില് ഡേബ് ഓപ്പോസിറ്റ് ടീമിനോട് ജസ്റ്റ് ഒരേ ഒരു പോയിന്റിനാണ് ജയിച്ചിരിക്കുന്നത്. ഡേബ് വളരെ നല്ല പ്ലെയർ ആണ്, പക്ഷെ ഇത്തവണ ഈ ഒരേ ഒരു പോയിന്റിന് ജയിച്ചത് വലിയ വിജയമായി ഡേബിന്റെ ആരാധകർക്കും തോന്നുന്നില്ല. ഡേബിനും ആ കാര്യത്തിൽ വലിയ സന്തോഷമില്ല. ഡേബിന് ഇത് എന്ത് പറ്റിയെന്നല്ല സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് വരുന്നു. ഡേബും അവന്റെ ജ്യേഷ്ഠന്റെ അടുത്ത് അന്ന് രാത്രി ചെന്നിരുന്ന് പറയാണ്, ഞങ്ങളുടെ മാച്ച് ഒരു പോയിന്റിനാണ് ഞാൻ ജയിച്ചത്, എനിക്ക് അതുകൊണ്ട് തന്നെ ജയിച്ചതിന്റെ യാതൊരു സന്തോഷം തോന്നുന്നേയില്ല, എന്തായാലും അടുത്ത പ്രാവശ്യത്തെ മാച്ച് എനിക്ക് ഒരുപാട് പോയിന്റ് വ്യത്യാസത്തിൽ ജയിക്കണം, എങ്കിലേ ആ ജയത്തിന് ഒരു മധുരമുള്ളൂ എന്നെല്ലാം ഡേബ് പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് അടുത്ത ദിവസം സ്കൂളിൽ മാക്സ് അവളുടെ സ്പോർട്സ് ഡ്രസ് ഒക്കെ ഇട്ടുകൊണ്ട് ഗ്രൗണ്ടിലേക്ക് പോകാനായിട്ട് റെഡി ആവുകയാണ്. അവള് അവളുടെ ഇന്നേഴ്സ് ഒക്കെ ബാഗിൽ തന്നെ എടുത്തു വെക്കുന്നു. ആ സമയം ഡേബ് അവളുടെ അടുത്തൂടെ പോകുന്നു. അവൻ അവളെ അറിയാതെ തട്ടുമ്പോഴേക്കും അവളുടെ
കൈ തട്ടി ബാഗിൽ വെച്ചിരുന്ന ഇന്നർ താഴേക്ക് വീഴുന്നു. അത് ഡെയ്ബ് കാണുന്നു. ഡെയ്ബ് അതെടുത്ത് ഉയർത്തിപ്പിടിച്ച് മാക്സിനെ കളിയാക്കുന്നു. മാക്സ് അവന്റെ കയ്യിൽ നിന്ന് അത് വാങ്ങാൻ നോക്കുന്നു. പക്ഷേ ഡെയ്ബ് നല്ല ഹൈറ്റ് ആയതുകൊണ്ട് അവൾക്ക് ചാടി അത് വാങ്ങാൻ സാധിക്കുന്നില്ല. ആ സമയത്ത് അതിലൂടെ ഇവരുടെ പ്രിൻസിപ്പൽ പോകുന്നുണ്ടായിരുന്നു. പ്രിൻസിപ്പൽ സാറ് ഇവര് രണ്ടുപേരും ഇന്നർ വെച്ച് ഇങ്ങനെ ഓരോന്നും കാണിക്കുന്ന കാണുമ്പോൾ ദേഷ്യം വന്ന് രണ്ടുപേരോടും ഓഫീസിലേക്ക് വരാനായി ആവശ്യപ്പെടുന്നു. അവർ ഓഫീസിലെത്തുമ്പോൾ സാർ അവരോട് നിങ്ങളിപ്പോ ചെയ്തതിന് നിങ്ങളെ 7 ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്യാൻ പോവുകയാണെന്ന് പറയുന്നു. അയ്യോ സാർ, സസ്പെൻഡ് ചെയ്യരുത്, ഞങ്ങളതിന് വേറെ എന്തെങ്കിലും ശിക്ഷ തന്നാൽ ഞാൻ സ്വീകരിച്ചോളാമെന്ന് മാക്സിന്റെയും ചോദിക്കുമ്പോൾ എങ്കിലും പേരൻസിനെ വിളിച്ചോണ്ട് വാ എന്ന് പറയുന്നു. സാർ അതും വേണ്ട, 7 ദിവസത്തെ സസ്പെൻഷൻ വേണ്ട, വേറെ എന്തെങ്കിലും എന്ന് പറയുമ്പോൾ സാർ ഇവരോട് രണ്ടുപേരോടും ഒന്നിച്ച് ഒരു അസൈൻമെന്റ് ചെയ്ത് അത് സബ്മിറ്റ് ചെയ്യാനായി ആവശ്യപ്പെടുന്നു. ഒന്നിച്ച് അസൈൻമെന്റ് ചെയ്യണമെന്നോ? അതല്ലാതെ വേറെ വഴിയൊന്നും ഇല്ലേ സാറേ എന്ന് മാക്സ് തിരക്കുമ്പോൾ വേറെ ഒരു വഴിയില്ല, ഒന്നെങ്കിൽ അസൈൻമെന്റ് മര്യാദയ്ക്ക് ചെയ്ത് എന്റെ മുന്നിൽ സബ്മിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ പേരൻസിനെ കൊണ്ടുവരണം. അതും പറ്റത്തില്ല, 7 ദിവസം സസ്പെൻഷൻ വാങ്ങി വീട്ടിൽ പോയിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ വേറെ നിവൃത്തിയില്ലാതെ രണ്ടുപേരും പ്രോജക്ട് ചെയ്യാന്നും പറഞ്ഞ് അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുന്നു. വെളിയിലേക്ക് ഇറങ്ങിയ ഉടനെ മാക്സ് ഡെയ്ബിനോട് പ്രോജക്ട് ചെയ്യണ്ടേന്ന് തിരക്കുമ്പോ ഡെയ്ബ് ഓ എനിക്കങ്ങും വയ്യ, എനിക്ക് പ്രാക്ടീസ് ഉണ്ട് എന്ന് പറഞ്ഞ് മൈൻഡ് ആക്കാതെ പോകാൻ ഒരുങ്ങുന്നു. പ്രാക്ടീസ് ഉണ്ടെന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറാതെ നേരത്തെ സാറ് പറഞ്ഞ കേട്ടില്ലേ, പ്രോജക്ട് ചെയ്തില്ലെങ്കിൽ ഒന്നെങ്കിൽ അച്ഛനും അമ്മയും കൂട്ടിക്കൊണ്ട് വരണം, അല്ലെങ്കിൽ 7 ദിവസം സസ്പെൻഷൻ വാങ്ങി വീട്ടിയിരിക്കണമെന്ന്. എനിക്ക് എന്തായാലും രണ്ടിനും പറ്റത്തില്ല, അതിലും നല്ലത് പ്രോജക്ട് ചെയ്യുന്നതാ, നമുക്ക് ഒരുമിച്ച് പ്രോജക്ട് ചെയ്തേ പറ്റൂ എന്ന് മാക്സ് പറയുമ്പോൾ ഡെയ്ബ് തനിക്ക് സ്കൂളിൽ വെച്ച് പ്രോജക്ട് ചെയ്യാൻ പറ്റില്ല, സ്കൂളിൽ തനിക്ക് പ്രാക്ടീസും പഠിത്തവും അങ്ങനെ മറ്റ് പല കാര്യങ്ങളിലും തീരെ സമയം കിട്ടാറേ ഇല്ല, അതുകൊണ്ട് ഞാൻ തനിയെ വീട്ടിലിരുന്ന് പ്രോജക്ട് പ്രിപ്പയർ ചെയ്യാം, നീ അത് പ്രസന്റ് ചെയ്തോളാൻ പറയുമ്പോൾ മാക്സിന് ദേഷ്യം വരുന്നു. ഞാൻ എങ്ങനെയാ താൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്ന പ്രോജക്ട് പ്രസന്റ് ചെയ്യുന്നത്? അതിനെ പറ്റി വല്ലതും അറിഞ്ഞാലല്ലേ പ്രസന്റ് ചെയ്യാൻ സാധിക്കൂ. ഞാൻ പ്രോജക്ട് പ്രിപ്പയർ ചെയ്തോണ്ട് വന്ന് താൻ പ്രസന്റ് ചെയ്തോ, അതാവുമ്പോ എനിക്ക് എളുപ്പം ഉണ്ടല്ലോ എന്ന് മാക്സ് പറയുമ്പോ അത് എനിക്ക് അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ എന്ന് ഡെയ്ബ് പറയുന്നു. അപ്പോൾ മാക്സ് തിരിച്ച് ആ അതേപോലെ എനിക്ക്, അതുകൊണ്ട് രണ്ടുപേരും ഒന്നിച്ചിരുന്ന് ചെയ്യുന്നതാണ് നല്ലതെന്ന് പറയുമ്പോൾ മാക്സ് എങ്കിൽ ശരി നീ ഇന്ന് ക്ലാസ് കഴിഞ്ഞ് എന്റെ വീട്ടിലേക്ക് വാ എന്ന് പറയുന്നു. വീട്ടിലേക്കോ? ഞാൻ എന്തിനാ തന്റെ വീട്ടിലേക്ക് വരുന്നതെന്ന് മാക്സ് തിരക്കുമ്പോ പ്രോജക്ട് ചെയ്യണമെങ്കിൽ മതി, അല്ലാതെ വേറെ നിർവാഹമില്ല എന്ന് ഡെയ്ബ് പറയുമ്പോൾ വരാമെന്ന് മാക്സ് സമ്മതിക്കുന്നു. അങ്ങനെ അന്ന് സ്കൂള് കഴിഞ്ഞ് മാക്സ് അവൾ ജോലി ചെയ്യുന്ന റെസ്റ്റോറന്റിലേക്ക് ചെന്ന് അവിടെ വെച്ച് അവളുടെ ഫ്രണ്ട്സിനോട് ഡെയ്ബിന്റെ വീട്ടിലേക്ക് പ്രോജക്ട് ചെയ്യാൻ പോകുന്ന കാര്യം പറയുമ്പോ അവരെല്ലാം കളിയാക്കുകയാണ്. ആ വീട്ടിൽ വെച്ച് റൊമാൻസ് എന്തെങ്കിലും നടക്കുമോ എന്ന് കൂട്ടുകാർ കളിയാക്കുമ്പോ എന്റെ പേടി റൊമാൻസ് നടക്കുമോ എന്നല്ല, അവൻ എന്നെ കൊന്നു കളയുമോന്ന. ഒന്നാമതേ അവനും എനിക്കും പരസ്പരം കണ്ടുവിടാം, അപ്പോഴതിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു പ്രോജക്ട് ഒന്ന് ചെയ്യേണ്ടത് ഇത് എങ്ങനെയാവുമോ എന്തോന്ന് ദൈവത്തിന് മാത്രം അറിയാമെന്ന് മാക്സ് പറയുന്നു. ഇതേ സമയം സ്കൂള് കഴിഞ്ഞ് ഫ്രണ്ട്സിന്റെ കൂടെ ബാസ്കറ്റ്ബോൾ പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു ഡെയ്ബ്. ഫ്രണ്ട്സും ഡെയ്ബിനെ മാക്സിനെ വീട്ടിലേക്ക് വിളിച്ച കാര്യം പറഞ്ഞ് കളിയാക്കുന്നു. ഒന്നിച്ച് ഈ പ്രോജക്ട് ചെയ്തേ പറ്റൂ, അപ്പൊ ഞാൻ അവളുടെ വീട്ടിൽ പോകുന്നതിലും നല്ലത് അവൾ എന്റെ വീട്ടിൽ വരുന്നതല്ലേ, എന്റെ വീടാകുമ്പോൾ ഞാൻ പറയുന്നത് കേട്ട് വേണം അവള് നിൽക്കാൻ, അതുകൊണ്ടാണ് ഞാൻ വീട്ടിലേക്ക് ക്ഷണിച്ചതെന്ന് ഡെയ്ബ് പറയുന്നു. അങ്ങനെ കുറെ നേരം കഴിഞ്ഞ് റെസ്റ്റോറന്റിൽ നിന്ന് മാക്സ് ഡെയ്ബിന്റെ വീട്ടിലേക്ക് പോകുന്നു. അവന്റെ വീട് കാണുന്ന അവള് ഓ വലിയ വീടാ, നല്ല കാശുകാരന, അതിന്റെ അഹങ്കാരാവും കാണിക്കുന്നതെന്നെല്ലാം പറഞ്ഞ് അകത്തേക്ക് കയറുമ്പോ അവിടുത്തെ ജോലിക്കാരിയെ കാണുന്നു. ഞാൻ ഡെയ്ബിന്റെ ക്ലാസ്മേറ്റ് ആണ്, ഒരു പ്രോജക്ട് ചെയ്യാനായിട്ട് വന്നതാണെന്ന് മാക്സ് പറയുമ്പോ ജോലിക്കാരി അകത്തേക്ക് മാക്സിനെ കൂട്ടിക്കൊണ്ടു പോയി സ്റ്റെപ്പ് കയറി മുകളിൽ ചെന്നാൽ ഡെയ്ബിന്റെ മുറിയാണെന്ന് പറയുന്നു. അങ്ങനെ മാക്സ് സ്റ്റെപ്പ് കയറി ചെല്ലുമ്പോ അവിടെ ആദ്യം കാണുന്ന റൂം ഡെയ്ബിന്റെ റൂമാണെന്ന് കരുതി അവൾ അകത്തേക്ക് കയറുമ്പോ ഡെയ്ബ് ബെഡിലെങ്ങും ഇല്ല, ഡെയ്ബിനെ അകത്ത് കാണുന്നില്ല. ഇതേ സമയം ഡെയ്ബ് ടോയ്ലറ്റിൽ നിന്ന് കുളി കഴിഞ്ഞ് വെളിയിലേക്ക് വരുന്നു. അവൻ ഷർട്ടൊന്നും ഇല്ലാതെയാണ് നിൽക്കുന്നത്. അവനെ അങ്ങനെ കാണുന്ന മാക്സ് ലൈറ്റായി അവന്റെ സ്റ്റൈല് കണ്ട് അട്രാക്റ്റഡ് ആവുന്നുണ്ട്. പക്ഷെ പിന്നീട് അവൾ പെട്ടെന്ന് അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാൻ നോക്കുമ്പോൾ ഡോറ് തുറക്കാൻ സാധിക്കുന്നില്ല. ഡെയ്ബ് അവളുടെ അടുത്തേക്ക് എത്തിയിട്ട് നീ റെസ്റ്റോറന്റിലെ ജോലി കഴിഞ്ഞ് നേരിട്ട് ഇങ്ങോട്ടല്ലേ വന്നത്, പോയി റെഡി ആയിട്ട് വാ, നമുക്ക് പ്രോജക്ട് ചെയ്യാന്ന് പറയുന്നു. അങ്ങനെ മാക്സ് വാഷ്റൂമിലേക്ക് കയറി ഡ്രസ്സൊക്കെ മാറ്റി റെഡിയായി വെളിയിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ കണ്ണ് ഡെയ്ബിനെ നേരെ നോക്കാതെ അവനോട് വിളിച്ചു ചോദിക്കുന്നുണ്ട്, നീ ഡ്രസ്സൊക്കെ ഇട്ടോ, അതോ നേരത്തെ പോലെയാണോ നിൽക്കുന്നത്, ഡ്രസ് ഇട്ടിട്ടില്ലേ, വേഗം പോയി ഡ്രസ് ഇട്ടെന്ന്. ഇതേ സമയം ഡ്രസ് ഇട്ടോണ്ട് നിൽക്കുന്ന ഡെയ്ബ് മാക്സിനെ പറ്റിക്കാനായി ഡ്രസ് ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞ് ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ചു നേരം മാക്സിനെ വെറുതെ വെയിറ്റ് ചെയ്യിപ്പിച്ച ശേഷം ഡെയ്ബ് ആ ഞാൻ ഡ്രസ്സൊക്കെ ഇട്ടു എന്ന് പറയുമ്പോൾ മാക്സ് പതിയെ ബാത്റൂമിന് വെളിയിലേക്ക് ഇറങ്ങി വരുന്നു. ഡെയ്ബ് മാക്സിനോട് അടുത്ത് വന്നിരിക്കാനായി പറയുമ്പോൾ അവൾ അടുത്തൊന്നും ഇരിക്കേണ്ട ആവശ്യമില്ല, എന്തിനാണ് അടുത്തിരിക്കുന്നത്, പ്രോജക്ട് ചെയ്യാൻ അടുത്തിരിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നെല്ലാം പറയുന്നു. ആ സമയത്ത് ഡെയ്ബ് അവളെ പിടിച്ചു വലിച്ച് അടുത്തിരുത്തിയിട്ട് സെൽഫി എടുക്കാൻ ഒരുങ്ങുന്നു. ഇതെന്തിനാ സെൽഫി എന്ന് തിരക്കുമ്പോൾ അല്ല നമ്മൾ ഒരുമിച്ച് പ്രോജക്ട് ചെയ്തതിന് തെളിവ് വേണ്ടേ, അതിനായിട്ടാണെന്ന് പറഞ്ഞ് വീണ്ടും ഫോട്ടോ എടുക്കാൻ ഒരുങ്ങുമ്പോൾ അവള് അവന്റെ അടുത്ത് നിന്ന് അല്പം ഡിസ്റ്റൻസ് ഇട്ടിരുന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നു. അങ്ങനെ ഫോട്ടോ എടുത്ത ശേഷം ഡെയ്ബ് മാക്സിനോട് ശരി ഇപ്പൊ തെളിവായല്ലോ, ഇനി നീ വീട്ടിൽ പോക്കോ, ഞാൻ ഒറ്റയ്ക്ക് ബാക്കി പ്രോജക്ട് ചെയ്തോളാം എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകാൻ ഒരുങ്ങുന്നു. അങ്ങനെ ഒറ്റയ്ക്ക് പ്രോജക്ട് ചെയ്താൽ എങ്ങനെ ശരിയാവും, എനിക്കും പ്രോജക്ട് വല്ലതും മനസ്സിലാവണ്ടേ, മനസ്സിലാവാത്ത പ്രോജക്ട് ഞാൻ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നത്, അതുകൊണ്ട്
ഒന്നിച്ചു ചെയ്യാമെന്ന് പറയുന്നു. അവൻ പക്ഷെ കേൾക്കുന്ന മട്ടയില്ല. ദെന്റെ വിട, ഞാൻ പറയുന്ന വേണം നീ ഇവിടെ കേൾക്കാനെന്ന് പറഞ്ഞ് അവൻ അവളെ അവിടെ നിന്ന് പറഞ്ഞയക്കാനായിട്ട് പേടാപ്പാട് പെടുകയാണ്. ആ സമയമാണ് അവിടെ ബില്ല്യാർഡ്സ് കളിക്കാനുള്ള ടേബിൾ ഉള്ളത് മാക്സ് കാണുന്നത്. അവള് ഡെയ്ബിനോട് പറയാണ്, നീ വലിയ സ്പോർട്സ്മാൻ അല്ലേ, നമുക്ക് ബില്ല്യാർഡ്സ് കളിക്കാം. അതിൽ ജയിക്കുന്ന ആള് പറയുന്നത് മറ്റേ ആള് കേൾക്കണം, എന്താ തയ്യാറാണോ എന്ന്. അത് കേൾക്കുമ്പോൾ ഡെയ്ബ്, അതിന്റെ ഒന്നും ആവശ്യമില്ല, നീ ഞാൻ പറയുന്ന കേട്ട് ഇവിടെ നിന്ന് ഒന്ന് പോയി തന്നാ മതി എന്ന് പറയുമ്പോ, അതെന്താ നിനക്ക് എന്റെ കൂടെ കളിക്കാൻ പേടിയാണോ? തോക്കൊന്നും പേടിയല്ലേ, എന്നാ ശരി വേണ്ട എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുമ്പോൾ ഡെയ്ബ് അവളെ തടഞ്ഞു നിർത്തി, അല്ല എനിക്ക് നിന്നോട് യാതൊരു പേടിയില്ല, നമുക്ക് ബില്ല്യാർഡ്സ് കളിക്കാമെന്ന് പറഞ്ഞ് ബില്ല്യാർഡ്സ് കളിക്കാൻ ഒരുങ്ങുന്നു. അങ്ങനെ ബില്ല്യാർഡ്സ് കളിക്കുമ്പോൾ ജയിക്കുന്നത് മൊത്തവും മാക്സ് ആണ്. മാക്സിന്റെ ശ്രദ്ധ തെറ്റിക്കാനായി ഡെയ്ബ് ദേ പാറ്റ ദേ പല്ലി എന്നൊക്കെ പറഞ്ഞ് അവളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ നോക്കുന്നു. ഒരു രക്ഷയില്ല, അവള് കണ്ണടച്ചും അവനോട് സംസാരിച്ചും ഒക്കെ കറക്റ്റായി ബില്ല്യാർഡ്സ് കളിക്കുന്നുണ്ട്. ആ സമയത്ത് ഇവളെ ഡിസ്ട്രാക്ട് ചെയ്യാനായി ഡെയ്ബ് അവളുടെ തൊട്ടടുത്ത് പോയി അവളുടെ കണ്ണിൽ തന്നെ ഉറ്റുനോക്കി നിൽക്കുന്നു. മാക്സും തിരിച്ച് ഡെയ്ബിന്റെ കണ്ണിൽ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് കറക്റ്റായി ആ ബോള് ഹോളിലേക്ക് തള്ളിയിടുന്നു. ആ സമയത്ത് അവിടേക്ക് ഡെയ്ബിന്റെ അമ്മ വരുന്നു. ഡെയ്ബിന്റെ അമ്മ ഇതാരാണെന്ന് തിരക്കുമ്പോൾ ഇത് തന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചാണ്, പ്രോജക്ട് ചെയ്യാൻ വന്നതാണെന്ന് ഡെയ്ബ് പറയുന്നു. അമ്മ മാക്സിനോട് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയുമ്പോൾ മാക്സ് ഒഴിഞ്ഞു മാറാൻ നോക്കുന്നുണ്ടെങ്കിലും ഡെയ്ബിന്റെ അമ്മ വിടാതെ നിർബന്ധിക്കുന്നു. അങ്ങനെ മാക്സും സമ്മതിക്കുന്നു. അമ്മ അവിടെ നിന്ന് പോയ ശേഷം ഡെയ്ബ് മാക്സിനോട് നിന്റെ വായിന്ന് എന്നെ പറ്റി മോശമായിട്ടുള്ളതൊന്നും എന്റെ അമ്മയുടെ മുന്നിൽ വെച്ച് വെളിയിലേക്ക് വീഴരുതെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് മാക്സും ഡെയ്ബും ഡെയ്ബിന്റെ അമ്മയും കൂടി ഫുഡ് കഴിക്കാനിരിക്കുന്നതാണ്. അങ്ങനെ ഫുഡ് കഴിക്കാനിരിക്കുന്ന സമയം ഡെയ്ബിന്റെ അമ്മ മാക്സിനോട് മോളെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ഇവന്റെ കൂടെ എന്ന് പറയുമ്പോഴാണ് മാക്സ് പറയുന്നത് ഞാൻ പുതിയതായി സ്കൂളിലേക്ക് വന്നതാ, സ്കൂളിലേക്ക് വന്ന ഫസ്റ്റ് ഡേ തന്നെ ഞാനും ഡെയ്ബും നല്ല ഫ്രണ്ട്സ് ആയി. ഡെയ്ബ് നല്ല പയ്യനാണ്, വളരെ ടാലന്റഡ് ആണ്, നന്നായി പഠിക്കും, നന്നായി ബാസ്കറ്റ്ബോൾ കളിക്കും. സ്കൂള് ഫുള്ള് ഡെയ്ബിന് ഫാൻസ് ആണ്. ആന്റി വളരെ നന്നായിട്ടാണ് ഇവനെ മറ്റുള്ളവരോട് പെരുമാറാൻ പഠിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ഇങ്ങനെയാന്നല്ല, മാക്സ് ഡെയ്ബിനെ പറ്റി ഒരുപാട് പൊക്കി പറയുന്ന കേൾക്കുന്ന ഡെയ്ബിന് അതിശയം. കൂടാതെ ഡെയ്ബിന്റെ അമ്മയ്ക്കും വളരെ സന്തോഷം ഇവനെ പറ്റി ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ. അങ്ങനെ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ശരി അന്ന് നിങ്ങൾ പ്രോജക്ട് ചെയ്തോ എന്ന് പറഞ്ഞ് അമ്മ പോകുന്നു. അങ്ങനെ പ്രോജക്ട് ചെയ്യാനിരിക്കുന്ന സമയം ഡെയ്ബ് മാക്സിനോട് അമ്മയുടെ അടുത്ത് എന്നെ പറ്റി ചുമ്മാതാണെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ഒരുപാട് നന്ദി എന്ന് പറയുന്നു. അങ്ങനെ അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ മാക്സ് ഡെയ്ബിന് ഗേൾ ഫ്രണ്ട്സ് ഉണ്ടോ എന്ന് തിരക്കുമ്പോൾ അവനില്ല എന്ന് പറയുന്നു. തിരിച്ച് ഡെയ്ബ് മാക്സിന് ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്ന് തിരക്കുമ്പോൾ അവളിപ്പോ പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അവൻ വീണ്ടും നിർബന്ധിക്കുന്നു. ആ സമയത്ത് അവള് ഇപ്പോ ഇല്ല, പണ്ടൊരാൾ ഉണ്ടായിരുന്നു, അവൻ നിന്നേക്കാളും നല്ല ബാസ്കറ്റ് ബോൾ പ്ലെയർ ആയിരുന്നു എന്നെല്ലാം പറയാണ്. ഓഹോ, അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം ഞാനും അവനും തമ്മിലുള്ള മാച്ച് വെച്ച് നോക്കാം, ആരാ നല്ല പ്ലെയർ എന്നറിയാമല്ലോ എന്ന് ഡെയ്ബും പറയുന്നു. മാക്സ് നേരത്തെ റെസ്റ്റോറന്റിൽ നിന്ന് ഈ പ്രോജക്ട് ചെയ്യാനായിട്ട് ഇറങ്ങിയത് കൊണ്ട് മാക്സിന്റെ ഫ്രണ്ട്സ് റെസ്റ്റോറന്റിൽ ആ മുതലാളിയെ സഹായിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എപ്പോഴും മാക്സിന്റെ കൂടെ അവിടെ പോയി പോയി മുതലാളിയും ഇവരും തമ്മിൽ നല്ല കമ്പനിയാണ്. അങ്ങനെ മാക്സിന്റെ ഫ്രണ്ട്സ് റെസ്റ്റോറന്റിലുള്ള സമയത്ത് അവിടേക്ക് ആൽഫാത്രി വരുന്നു. ആൽഫാത്രിയില് ഡെയ്ബില്ല, ബാക്കി മൂന്ന് പേരുമാണ് വരുന്നത്. ആ സമയം മാക്സിന്റെ കൂട്ടുകാരിയെ വായി നോക്കുന്ന ഡെയ്ബിന്റെ കൂട്ടുകാരൻ അവളെ തന്നെ നോക്കുന്നു. അവളും ഇടയ്ക്കിടയ്ക്ക് അവനെ തന്നെ നോക്കിയിരിക്കുന്നു. അങ്ങനെ റെസ്റ്റോറന്റിലെ മാക്സിന്റെ ഫ്രണ്ട്സ് ആൽഫാത്രി റെസ്റ്റോറന്റിൽ വന്ന കാര്യമൊക്കെ മാക്സിന് മെസ്സേജ് അയച്ച് എല്ലാം അറിയിക്കുന്നു. മാക്സ് മെസ്സേജ് ഒക്കെ വായിച്ചിരുന്ന് ചിരിക്കുമ്പോൾ ഡെയ്ബ് എന്താ പ്രോജക്ട് ചെയ്യാതെ ഫോണിൽ നോക്കി ചിരിക്കുന്നതെന്നും പറഞ്ഞ് അവളുടെ അടുത്തേക്ക് വന്ന് ആ ഫോൺ തട്ടിയെടുക്കുന്നു. എന്റെ ഫോൺ ഇങ്ങനെ പറഞ്ഞ് മാക്സ് ഡെയ്ബിന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങാൻ നോക്കുമ്പോൾ രണ്ടുപേരും അല്പനേരം വളരെ റൊമാൻറ്റിക് ലുക്കിൽ ഫേസ് ടു ഫേസ് വരുന്നുണ്ട്. അങ്ങനെ അതോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഡെയ്ബിനെയും മാക്സിനെയുമാണ്. മാക്സിന്റെ ഫോൺ ഡെയ്ബിന്റെ കയ്യിലാണ്, അവളത് അവന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നു. ആ സമയത്ത് ഡെയ്ബ് നീ എന്താ ഫോണിൽ കണ്ട് ചിരിച്ചെന്ന് എന്നോടും കൂടി പറ, ഞാനും കൂടി ഒന്ന് ചിരിക്കട്ടെ എന്ന് പറയുമ്പോൾ അവള് അത് പിന്നെ പറയാൻ മാത്രമൊന്നുമില്ല എങ്കിലും പറയാം, തന്റെ കൂട്ടുകാർ റെസ്റ്റോറന്റിൽ ചെന്ന് കടന്ന് കാണിക്കുന്ന ഓരോ കോപ്രായങ്ങൾ കണ്ട് എന്റെ കൂട്ടുകാർ ആ കാര്യം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചതാണെന്ന്. തന്റെ കൂട്ടുകാർ കോപ്രായം കാണിക്കുന്നു എന്ന് പറയുന്നത് ഡെയ്ബിന് ഇഷ്ടപ്പെടുന്നില്ല. എന്റെ കൂട്ടുകാരൊന്നും കോപ്രായം കാണിക്കത്തില്ല, കാണിക്കുകയാണെങ്കിൽ അത് നിന്റെ കൂട്ടുകാരായിരിക്കുമെന്ന് ഡെയ്ബ് തിരിച്ച് മാക്സിനോട് പറയുന്നു. അത് മാക്സിനും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് വീണ്ടും ഒരു വാക്ക് തർക്കത്തിലേക്ക് ഇത് കടക്കുന്നതിന് മുന്നേ പ്രോജക്ട് ചെയ്തിട്ട് പോകാന്ന് കരുതി മാക്സ് പ്രോജക്ട് ചെയ്യുന്നു. അങ്ങനെ അവിടെ നിന്ന് പോകുന്നു. അടുത്ത ദിവസം സ്കൂളിൽ മാക്സിന്റെയും ഡെയ്ബിന്റെയും പ്രോജക്ട് പ്രസന്റേഷന് വേണ്ടി എല്ലാ കുട്ടികളും വന്നിരിക്കുകയാണ്. ആ സമയത്ത് മാക്സിന്റെ ഫ്രണ്ട്സ് ഇരിക്കുന്ന അവിടേക്ക് എത്തി ഡെയ്ബിന്റെ ഒരു ഫ്രണ്ട് ഇരിക്കുന്നു. ഡെയ്ബിന്റെ ഈ ഫ്രണ്ടിന്റെ പേര് ടോബ് എന്നാണ്. ടോബിന് മാക്സിന്റെ ഫ്രണ്ടായ സില്ലിനെ ഇഷ്ടമാണെന്ന് നമ്മൾ മുന്നത്തെ എപ്പിസോഡ്സിൽ കണ്ടിട്ടുണ്ട്. സില്ലിനും അവനെ തിരിച്ചിഷ്ടമാണ്. അവൻ അവളുടെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കുമ്പോൾ അവള് ഞാനൊരു കുക്കി ഉണ്ടാക്കി അത് തരട്ടെ എന്ന് ചോദിക്കുന്നു. എന്ത് കുക്കിയാണെന്ന് ചോദിക്കുമ്പോൾ അല്ല കഴിഞ്ഞ ദിവസം റെസ്റ്റോറന്റിലേക്ക് വന്നപ്പോൾ വെൽവെറ്റ് കുക്കി ഉണ്ടോ എന്ന് തിരക്കിയില്ലേ, വെൽവെറ്റ് കുക്കി ഇഷ്ടമാണെന്നും പറഞ്ഞില്ലേ, അതുകൊണ്ട് ഞാൻ വീട്ടിൽ വെച്ച് ഉണ്ടാക്കിയപ്പോൾ ഇങ്ങ് കൊണ്ടുവന്നതാണെന്ന് സില്ല പറയുമ്പോൾ ടോബും അന്ന താ എന്ന് പറയുന്നു. സില്ലിനാണെങ്കിൽ കുക്കിങ് ഭയങ്കര ഇഷ്ടമാണ്. അവൾ ഉണ്ടാക്കിയ വെൽവെറ്റ്
വെൽവെറ്റ് കുക്കി ടോബിന് കൊടുക്കുന്നു. അവൻ അത് കഴിച്ചിട്ട് കൊള്ളാം, എനിക്ക് ഒരുപാട് ഇഷ്ടമായി നിന്നെ എന്ന് പറയുന്നു. അവള് എന്നെയോ എന്ന് എടുത്തു ചോദിക്കുമ്പോ, അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഈ കുക്കിയുടെ കാര്യമാണെന്ന് പറഞ്ഞ് ടോബ് തടി തപ്പുന്നു. ഇത് കേൾക്കുന്ന സില്ലിന് കാര്യം പിടികിട്ടി, അവക്ക് ചിരി വരുന്നു, ടോബും ചിരിക്കുന്നു. ഈ സമയം ഇവര് തമ്മിൽ നടക്കുന്ന സംഭാഷണം കേട്ട് മാക്സിന്റെ മറ്റു രണ്ട് കൂട്ടുകാര്, ഞങ്ങള് സ്വർഗത്തിലെ കട്ടുറുമ്പാവുന്നില്ല, നിങ്ങൾ മിണ്ടിയും പറഞ്ഞു ഇരുന്നു എന്നും പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്നു. മാക്സിന്റെ മറ്റേ ഫ്രണ്ടായ നെയ്ക്ക് ഡേബിന്റെ ഫ്രണ്ടായ ലീയെ ഇഷ്ടമാണ്. അവൾ അവന്റെ അടുത്തേക്ക് ചെല്ലുമ്പോ അവിടെ ഡേബിന്റെ കൂട്ടത്തിലെ ഏറ്റവും കുരുത്തം കെട്ട ഫ്രണ്ട് ഇരിപ്പുണ്ട്. അവനെ പറഞ്ഞുവിടാനായിട്ട് നിങ്ങളെയാണ്ട് ആ പെൺകുട്ടി വിളിക്കുന്നു എന്നും പറഞ്ഞ് അവൾ ഒരു സുന്ദരി പെൺകുട്ടിയെ കൈ ചൂണ്ടിക്കാണിക്കുന്നു. അത് കേൾക്കുന്നവൻ, ശരിക്കും എന്നെ വിളിച്ചോ എന്ന് ചോദിക്കുമ്പോ, വിളിച്ചു എന്ന് ഇവള് പറയുന്നു. അവൻ അങ്ങനെ അവളുടെ അടുത്തേക്ക് പോകുന്നു. ആ സമയം ലീയുടെ അടുത്ത് കയറിയിരിക്കുകയാണ് നെയ്. ലീ എന്തെടുക്കുകയാണെന്ന് നെയ് നോക്കുമ്പോ അവൻ നെയ്യുടെ തന്നെ ചിത്രം വരയ്ക്കുകയാണ്. അത് കാണുന്ന നെയ്ക്ക് ഒരുപാട് സന്തോഷമായി. ലീയുടെ അടുത്തിരിക്കാനായി നെയ് ഓടിച്ചുവിട്ട ഡേബിന്റെ ആ ഫ്രണ്ടും ആ പെൺകുട്ടിയുടെ അടുത്തൊരു സീറ്റ് ഉണ്ടായിരുന്നു, അവിടെ ചെന്ന് ഇരിക്കുന്നു. ഡേബിന്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ലൈൻ സെറ്റ് ആവുന്ന മട്ടുണ്ട് ഈ സീനൊക്കെ കണ്ടിട്ട്. എന്തായാലും എല്ലാവരും അവിടെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പ്രോജക്ട് പ്രസന്റ് ചെയ്യാനായി ഡേബും മാക്സും വരുന്നത്. ഡേബിനും മാക്സിനും പ്രസന്റ് ചെയ്യാൻ കിട്ടിയിരിക്കുന്ന ടോപ്പിക് ബുള്ളിയാണ്. ഈ ടോപ്പിക് ഇവര് കഴിഞ്ഞ ദിവസം ചെയ്ത കാര്യം കണ്ട പ്രിൻസിപ്പിള് തന്നെയാണ് ഇവർക്ക് സജസ്റ്റ് ചെയ്തത്. അങ്ങനെ ആ ടോപ്പിക്കിനെ പറ്റി പ്രസന്റ് ചെയ്യാൻ തുടങ്ങുകയാണ് ഡേബും മാക്സും. ബുള്ളി എന്ന് പറഞ്ഞാൽ അറിയാലോ, നമുക്കൊരു ദ്രോഹം ചെയ്യാതെ, അല്ലെങ്കിൽ നമ്മള് വെറുതെ ഒരാളെ ചുമ്മായിട്ട് കളിയാക്കുകയും അല്ലെ മെന്റലിയും ഫിസിക്കലിയും ഒക്കെ ഉപദ്രവിക്കുക, ടോർച്ചർ ചെയ്യുക, ആ കാര്യങ്ങളൊക്കെയാണ് ബുള്ളി. കഴിവതും നമ്മൾ മറ്റൊരാളെ സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും ഉപദ്രവിക്കാൻ പോകാതിരിക്കുക. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ തന്നെ വേണോന്ന് വെച്ച് എന്തൊക്കെ ബാഡ് കമന്റ്സ് ആണല്ലേ ഓരോരുത്തരും ഇടുന്നത്, അതെല്ലാം ബുള്ളിയുടെ ഒരു ഭാഗമാണ്. അങ്ങനെ ഡേബ് അവന്റെ പ്രസന്റേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആരും ആരെയും ബുള്ളി ചെയ്യാൻ പാടില്ല, അത് വലിയ തെറ്റാണ്. അത് ബുള്ളി ചെയ്യപ്പെടുന്ന ആൾക്ക് എന്തോരം മാനസിക ബുദ്ധിമുട്ടുകളായിരിക്കും അത് നൽകുന്നത് എന്നെല്ലാം ഡേബ് വളരെ മനസ്സിൽ തട്ടിയ രീതിയിൽ ഓരോന്നും പറയുന്നത് മാക്സും കേട്ടോണ്ട് നിൽക്കുന്നു. ഇവന്റെ പറച്ചിൽ കേട്ടിട്ട് ജസ്റ്റ് പ്രസന്റേഷന് പറയുന്ന പോലെ അല്ലല്ലോ ഉള്ളത്, ഉള്ളിന്ന് വരുന്ന പോലെ ഉണ്ടല്ലോ എന്നെല്ലാം അവളും കരുതുന്നു. അങ്ങനെ ഡേബ് പറഞ്ഞു നിർത്തുമ്പോൾ മാക്സ് അവളുടെ പോർഷൻ പറയുന്നു. എന്നെ ഒരുപാട് ആളുകൾ ബുള്ളി ചെയ്തിട്ടുണ്ട്, ഇവിടുത്തെ കാര്യം മാത്രമല്ല ഇവിടെ വരുന്നതിന് മുന്നേ ആണെങ്കിലും. പക്ഷെ എവിടെയാണേലും എന്നെ ബുള്ളി ചെയ്യുന്നവരുടെ മുന്നിൽ ഞാൻ കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ നിൽക്കാറില്ല. നിങ്ങൾ എന്നെ എന്തൊക്കെ ചെയ്താലും അതെനിക്ക് ഒരു പ്രശ്നവുമല്ല എന്ന രീതിയിലേ ഞാൻ നിന്നിട്ടുള്ളൂ. അങ്ങനെ വേണം നമ്മൾ ബുള്ളി ചെയ്യുന്നവരെ നേരിടാനെന്നെല്ലാം മാക്സ് പറഞ്ഞു നിർത്തുന്നു. അങ്ങനെ പ്രസന്റേഷൻ കഴിഞ്ഞ് മാക്സ് പോകാനായി ഒരുങ്ങുമ്പോൾ ഡേബ് അവളുടെ കൈ പിടിച്ച് അവളെ നിർത്തിയിട്ട് അവളോട് സോറി ചോദിക്കുന്നു. ഞാൻ നിന്നെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് ആ ഫുഡ് ഓർഡർ ചെയ്ത് കാശ് പറ്റിച്ചതൊക്കെ, അതിനൊക്കെ എനിക്ക് നല്ല വിഷമമുണ്ട്. ഇപ്പോ ഞാൻ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു എന്നെല്ലാം ഡേബ് പറയുന്നു. അത് കേൾക്കുന്ന മാക്സ്, ഇത് നമ്മുടെ പ്ലാനിങ്ങിൽ ഇല്ലായിരുന്നല്ലോ. ഡേബ് ഡേബിന്റെ പോർഷനും ഞാൻ എന്റെ പോർഷനും, അത്രയല്ലേ ഉള്ളൂ. ഇത് പിന്നെ എവിടുന്ന് എടുത്ത ഡയലോഗാണെന്ന് ചോദിക്കുമ്പോൾ ഡേബ് പറയാണ്, ഇത് ഡയലോഗടി ഒന്നുമല്ല, ഇത് എന്റെ ഉള്ളിൽ നിന്ന് ഞാൻ പറയുന്നതാണെന്ന്. മാക്സിനോട് ഡേബ് ഇങ്ങനെ പബ്ലിക്കായി സോറി ചോദിക്കുന്നത് ആ സ്റ്റേജിൽ ഉണ്ടായിരുന്ന ഇവരുടെ പ്രസന്റേഷൻ കാണാനായി വന്നിരുന്ന എല്ലാവരും കേൾക്കുന്നു. മാക്സിനോട് ഡേബ് സോറി ചോദിക്കുന്നത് കണ്ട് ഡേബിന്റെ ഫ്രണ്ട്സും അവരുടെ അടുത്തിരുന്ന മാക്സിന്റെ ഫ്രണ്ട്സിനോട് സോറി ചോദിക്കുന്നു. അതായത് ലീ നെയ്യോടും ടോബ് സില്ലിനോടും. അവരും അതൊന്നും സാരയില്ല എന്ന് പറഞ്ഞു വിടുന്നു. കൂടാതെ ഈ ഒരു കാര്യം സോഷ്യൽ മീഡിയയിലും വരുന്നു. ഒരുപാട് പേരുടെ ആരാധനാ കഥാപാത്രമായ ഡേബ് തന്നെ പബ്ലിക്കായി നിന്ന് സോറി ചോദിച്ചുകൊണ്ട് ഇത്രയും നേരം മാക്സിനോട് ദേഷ്യം ഉണ്ടായിരുന്ന ആളുകൾക്കും ദേഷ്യമൊക്കെ മാറിവരുന്നു. അവരും മാക്സിനെ കമന്റിലൂടെ ഹറാസ് ചെയ്തതിനും മാക്സിന്റെ ഫ്രണ്ട്സിനെ കളിയാക്കിയതിനും എല്ലാം സോറി ചോദിക്കുന്നു. ഈ ഒരു കാര്യം മാക്സിനെ മാക്സിന്റെ ഫ്രണ്ട്സിനെ സന്തോഷിപ്പിക്കുന്നു. കാരണം വെറുതെ ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് ഇവരെ ആ സ്കൂളിലുള്ള ഒട്ടുമുക്കാൽ പേരും വെറുതെ വെറുത്ത് ദേഷ്യം പിടിച്ചിരിക്കുവായിരുന്നല്ലോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് മാക്സ് ഫ്രണ്ട്സിന്റെ കൂടെ നടന്നു പോകുമ്പോൾ അവൾ ഡേബിനെ കാണുന്നു. അവൾ ഡേബിനെ നോക്കിച്ചിരിക്കുന്നു, ഡേബും തിരിച്ചു നോക്കിച്ചിരിക്കുന്നു. ഇതേ സമയം മാക്സിന്റെ അനിയത്തിയുടെ ഗ്യാങ് വരുന്നുണ്ട്. ആ ഗ്യാങ്ങിൽ അനിയത്തിയും അവളുടെ രണ്ട് ഫ്രണ്ട്സുമാണുള്ളത്. അതിൽ ഒരു ഫ്രണ്ടിന് ഡേബിന് ഭയങ്കര കാര്യമാണ്. അവളാണ് അന്ന് ഡേബിനെ മാക്സ് ചീത്ത പറഞ്ഞു എന്നും പറഞ്ഞ് മാക്സിന്റെ ദേഹത്തേക്ക് ജ്യൂസ് ഒക്കെ ഒഴിച്ചത്. അവൾക്ക് ഡേബ് മാക്സിനോട് ഇങ്ങനെ സോറി ചോദിച്ചത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. സോറി ചോദിക്കേണ്ട കാര്യം എന്താ അവളോട്? ആ സോഷ്യൽ മീഡിയയില് മാക്സിനെതിരെ ഉണ്ടാക്കിയ ഗ്രൂപ്പ് പോലും ഇപ്പൊ ഡിലീറ്റ് ആക്കി. ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിൽ പ്ലാൻ ചെയ്ത് വെച്ചതാ മാക്സിനിട്ട് പണി കൊടുക്കാനായിട്ട്. എന്തായാലും ഞാനിത് വെറുതെ വിടാൻ പോകുന്നില്ല, മാക്സിനെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പുറത്താക്കണം. ഡേബ് അവളോട് ക്ഷമിക്കുന്നത് പോയിട്ട് അവളോട് മിണ്ടുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വരുമ്പോഴാണ് അതുവഴി മാക്സ് വരുന്നത് കാണുന്നത്. ഈ പെണ്ണ് ഉടനെ മാക്സിന്റെ മുടി ചെന്ന് പിടിച്ചു വലിക്കുന്നു. ഇത് കണ്ടുകൊണ്ട് ഡേബും കൂട്ടുകാരും ഓടിയെത്തി മാക്സിനെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ആ പെൺകുട്ടിയെ പിടിച്ചു മാറ്റുന്നു. സ്കൂളില് ഈ കാഴ്ച കണ്ട് കുറെ പേര് ഒത്തുകൂടി നിൽപ്പുണ്ട് എന്താ സംഭവം എന്നറിയാൻ. ഡേബ് ആ പെണ്ണിനോട് എന്തിനാ വെറുതെ പോയ മാക്സിന്റെ മുടി പിടിച്ചു വലിച്ച് അവളെ ഉപദ്രവിക്കുന്നത് എന്ന് തിരക്കുമ്പോ, ഓ ഇപ്പൊ മാക്സ് നിന്റെ ആളായോ? ഞാൻ ഇവക്കെതിരെ എന്തൊക്കെ ഐഡിയാസ് പറഞ്ഞു തന്നതാ? ആ ഗ്രൂപ്പിൽ ഒരു മെമ്പർ അവരുടെ കൂട്ടുകാരും നിൽക്കുന്നു. എന്തായാലും ആ പെണ്ണ് വായി തോന്നി എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞിട്ട് പോയിരിക്കുന്നതാണെന്ന് ഇവർക്കൊക്കെ മനസ്സിലായി. അങ്ങനെ പിന്നീട് മാക്സ് ലൈബ്രറിയിൽ നിൽക്കുകയാണ്. അവള് ഒരു
ഒരു ബുക്ക് എടുക്കാൻ ശ്രമിച്ചോണ്ടായിരിക്കുക. ഷെൽഫിന്റെ മുകളിലുള്ള ബുക്ക് അവൾക്ക് എടുക്കാൻ സാധിക്കുന്നില്ല. എത്തിയും കുത്തിയും ഒക്കെ അത് എടുക്കാൻ നോക്കുകയാണ് അവൾ. ഇത് കണ്ടോണ്ട് അവിടെ ഡെയ്വും കൂട്ടുകാരും ഉണ്ടായിരുന്നു. ഡെയ്വിന്റെ കൂട്ടുകാര് അവളെ ഒന്ന് ബുക്ക് എടുത്തു കൊടുത്ത് സഹായിക്കട എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയാണ്. നിങ്ങളല്ലേ ഇപ്പൊ ബുള്ളിയൊക്കെ മറന്ന് നല്ല ഫ്രണ്ട്സ് ആയത്, അതുകൊണ്ട് പോയി സഹായിക്കുന്നൊക്കെ പറയുമ്പോ ഡെയ്വും പോകുന്നു. ഡെയ്വ് മാക്സിന്റെ തൊട്ട് പുറകെ ചെന്ന് നിന്ന് ആ ബുക്ക് അവൾക്ക് എടുത്തു കൊടുക്കുന്നു. മാക്സും പെട്ടെന്ന് ഡെയ്വിനോട് ഒരു താങ്ക്സ് പോലും പറയാൻ പറ്റാതെ അവൻ തന്നെ ഇപ്പൊ കെയർ ചെയ്യുന്നുണ്ടല്ലോ എന്ന് കരുതി അവനെ തന്നെ നോക്കി നിൽക്കുന്നു. അങ്ങനെ അന്ന് ആ ലൈബ്രറി ഒക്കെ കഴിഞ്ഞ് പി ടി ക്ലാസ് ആണ്. ആ സമയത്ത് ബോയ്സും ഗേൾസും രണ്ടുപേരടങ്ങുന്ന ഗ്രൂപ്പായി എക്സസൈസ് ചെയ്തോണ്ടിരിക്കുകയാണ്. റിച്ച് ഡൗൺ ആണ് ചെയ്യുന്നത്. ആ സമയത്ത് താഴെ കിടന്ന് റിച്ച് ഡൗൺ ചെയ്യുന്ന ചെറുക്കന്റെ കാല് അവൻ തെറ്റിക്കാതിരിക്കാനായി ഒരു പെണ്ണിങ്ങനെ പിടിച്ചു വെച്ചോണ്ടിരിക്കുകയാണ്. ഡെയ്വും മാക്സുമാണ് ഒരു ഗ്രൂപ്പിലുള്ളത്. മാക്സിന്റെ ബാക്കി ഫ്രണ്ട്സും ഡെയ്വിന്റെ ബാക്കി ഫ്രണ്ട്സും ഒരു ഗ്രൂപ്പായിട്ട് ഇങ്ങനെ കപ്പിളായി തന്നെ ചെയ്തോണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഡെയ്വ് 10 എടുത്തു കഴിഞ്ഞിട്ടും മാക്സ് അവനെ കൊണ്ട് വീണ്ടും വീണ്ടും എടുപ്പിച്ചോണ്ടിരിക്കുകയാണ്. ഡെയ്വും മാക്സ് പറയുന്ന കേട്ട് ഒരു മടിയും ഇല്ലാതെ ചെയ്യുന്നു. അപ്പോഴാണ് ടീച്ചർ ഡെയ്വിനെ പ്രിൻസിപ്പൽ കാണാൻ വിളിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. അത് കേൾക്കുന്ന മാക്സ് അതെന്തിനാ സാറ് നിന്നെ വിളിപ്പിച്ചത്, അപ്പൊ നീ ബുള്ളി ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞത് കള്ളായിരുന്നോ, വീണ്ടും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കിയോ, ശോ നീ ആ പ്രസന്റേഷനിൽ പറയുന്നൊക്കെ കേട്ട് നീ നന്നായി എന്ന് കരുതി ഞാൻ നീയുമായിട്ട് ഫ്രണ്ട് ആയതാണല്ലോ, നീ ആ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ മാറ്റേണ്ടി വരുമോ എന്ന് തിരക്കുമ്പോ ഡെയ്വ് താനൊന്നും ചെയ്തിട്ടില്ല എന്ന് മാക്സിനോട് പറയുന്നു. ഇതേ സമയം ടീച്ചർ മാക്സിനെയും പ്രിൻസിപ്പൾ കാണാൻ വിളിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോ ഇത്രയും നേരം തന്നെ കളിയാക്കിയ മാക്സിനെ തിരിച്ചു കളിയാക്കാണ് ഡെയ്വ്. നീ എന്താ ചെയ്തത്, ഷോ നീ നന്നായി എന്ന് കരുതി ഞാൻ നീയുമായിട്ട് ഫ്രണ്ട് ആയതാണല്ലോ, ഇനിയിപ്പോ ആ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ മാറ്റേണ്ടി വരുമോ എന്ന് ഡെയ്വ് കളിയാക്കി ചോദിക്കുമ്പോ മാക്സ് ഒന്നും മിണ്ടാതിരിക്കുന്നു. അങ്ങനെ എന്ത് സംഭവമെന്ന് അറിയാത്തതുകൊണ്ട് തന്നെ നല്ല ടെൻഷനില് മാക്സും ഡെയ്വും പ്രിൻസിപ്പലിനെ കാണാനായി ചെല്ലുന്നു. പ്രിൻസിപ്പൾ ഇവരെ കണ്ടപാടെ എന്തോ പറയാനായി വരുമ്പോ ഇവർ രണ്ടുപേരും അത് പറയാൻ സമ്മതിക്കാതെ സാർ ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല, ഞങ്ങളിപ്പോ നല്ല ഫ്രണ്ട്സാ, ഞങ്ങൾ ആരെയും ബുള്ളി ചെയ്യാറില്ല എന്നെല്ലാം പറയാണ്. അപ്പോ സാറ് അതിനെപ്പറ്റി തന്നെയാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ രണ്ടുപേരും നല്ലൊരു പ്രസന്റേഷൻ ചെയ്തതുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂളിൽ ഇപ്പോ ബുള്ളിയെ പറ്റി വരുന്ന കംപ്ലൈന്റ്സ് ഒക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടെന്നെല്ലാം സാറ് പ്രശംസിക്കുമ്പോൾ മാക്സ് മനസ്സിലോർക്കാണ് ബുള്ളിയുടെ നമ്പർ 1 ആശാനെ ഇവന്, ഇവൻ ബുള്ളി ചെയ്യുന്ന കണ്ടിട്ടല്ലേ ഇവന്റെ ഫാൻസും ഫ്രണ്ട്സും ബുള്ളി ചെയ്യുന്നത്, ആ ഇവൻ തന്നെ മാറിയാൽ പിന്നെ ബുള്ളിയുടെ പ്രശ്നമേ ഉണ്ടാവില്ലല്ലോ എന്ന് മാക്സ് മനസ്സിൽ കരുതുന്നത് ഇത് തന്നെയാന്ന് മനസ്സിലാക്കുന്ന ഡെയ്വ് അവളെ നോക്കി ചിരിക്കുന്നു. അങ്ങനെ അന്നത്തെ ക്ലാസ് എല്ലാം കഴിഞ്ഞ് എല്ലാരും വീട്ടിലേക്ക് പോകുന്നു. രാത്രി ഡെയ്വ് മാക്സിന് മെസ്സേജ് അയക്കുന്നു, വീട്ടിലെത്തിയോ എന്തെടുക്കാന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞ് മാക്സിന്റെ കയ്യിൽ നിന്ന് റിപ്ലൈ വരാനായി അവൻ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ നോട്ടിഫിക്കേഷന്റെ സൗണ്ട് കേൾക്കുന്നു. നോക്കുമ്പോ മൊബൈൽ ഓപ്പറേറ്റേഴ്സിൽ നിന്ന് വന്നേക്കുന്ന മെസ്സേജ് ആണ്. അവൻ ഫോൺ മാറ്റി വെച്ച് ഇങ്ങനെ വീണ്ടും മാക്സിനെ തന്നെ ആലോചിച്ചോണ്ടിരിക്കുമ്പോ വീണ്ടും മെസ്സേജിന്റെ സൗണ്ട്. അവൻ മാക്സ് ആയിരിക്കും എന്ന പ്രതീക്ഷയിൽ എടുത്തു നോക്കുമ്പോ വീണ്ടും ഒരു സ്പാം മെസ്സേജ് ആയിരുന്നു. ഫോൺ വീണ്ടും മാറ്റി വെക്കുമ്പോ 3rd നോട്ടിഫിക്കേഷന്റെ സൗണ്ട്. ഓ നോക്കണ്ട, യൂസ്ലെസ് ആയിട്ടുള്ള മെസ്സേജ് ആയിരിക്കും എന്ന് അവൻ കരുതുന്നുണ്ടെങ്കിലും മനസ്സിൽ വീണ്ടും മാക്സ് ആയിരിക്കും നോക്കാമെന്ന് ഒരു തോന്നൽ ഉണ്ടായതുകൊണ്ട് എടുത്തു നോക്കുമ്പോ അത് മാക്സ് ആണ്. മാക്സ് ഡെയ്വ് അയച്ച മെസ്സേജിന് റിപ്ലൈ അയച്ചിരിക്കുകയാണ്, ഞാൻ വീട്ടിലെത്തി, ഡെയ്വ് വീട്ടിലേക്ക് എത്തിയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡെയ്വും അതിന് മറുപടി അയക്കുന്നു. അങ്ങനെ അന്ന് രാത്രി കുറച്ചു നേരം രണ്ടുപേരും ചാറ്റ് ചെയ്യുന്നു, അതിനുശേഷം ഗുഡ് നൈറ്റ് പറഞ്ഞു പിരിയുന്നു. മാക്സും ഡെയ്വും നല്ല ഫ്രണ്ട്സ് ആണിപ്പോ, അവരുടെ ആ പഴയ ദേഷ്യവും പിണക്കും ഒക്കെ മറന്ന് നല്ല കൂട്ടായിരിക്കുകയാണ്. മാക്സ് ആണെങ്കിൽ ഉറങ്ങാൻ കിടക്കുന്നതിന് മുന്നേ അവളുടെ ഫാമിലി ഫോട്ടോ എടുത്തു വെച്ച് എന്റെ അമ്മയുടെ ആഗ്രഹം പോലെ ഞാൻ നന്നായി പഠിക്കുമെന്ന് മനസ്സിൽ വീണ്ടും ഒരു ദൃഢനിശ്ചയം എടുത്തിട്ട് അന്നത്തെ ദിവസം ഉറങ്ങാനായി കിടക്കുന്നു. അങ്ങനെ അതോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം നമ്മൾ കണ്ടത് മാക്സിന്റെയും ഡെയ്വിന്റെയും കൂട്ടുകാര് മാക്സും ഡെയ്വും അറിയാതെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിലൂടെ ഇവരെ വീണ്ടും എങ്ങനെ ഒന്നിപ്പിക്കാം എന്നുള്ള പ്ലാൻ ഇടുന്നതാണ്. ആ സമയത്ത് ഡെയ്വിന്റെ സുഹൃത്തായ ലീ മാക്സിനെ പ്രപ്പോസ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ അവളുമായി ഡേറ്റ് ചെയ്യുന്ന പോലെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുത്ത ഡെയ്വ് ഉറപ്പായിട്ടും റിയാക്ട് ചെയ്യുമെന്ന് മനസ്സിലാക്കി അങ്ങനെ ഒരു കാര്യമാണ് ഇവര് പ്ലാൻ ചെയ്ത് സെറ്റാക്കി വെച്ചത്. അത് നടപ്പിലാക്കാനായി ബാസ്കറ്റ്ബോൾ പ്രാക്ടീസ് കഴിഞ്ഞ ഉടനെ ഡെയ്വിനെ കൂട്ടിക്കൊണ്ടുപോയി ഫ്രണ്ട്സ് എല്ലാം ഇങ്ങനെ കുറച്ചു നേരം നമുക്ക് എമിൻഡിയും പറഞ്ഞിരിക്കാന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ്. ആ സമയത്ത് ഡെയ്വ് കേൾക്കാൻ വേണ്ടി ഡെയ്വിന്റെ കൂട്ടുകാര് ലീയോട് ചോദിക്കുകയാണ്, ഡാ നീ മാക്സിനെ ഡേറ്റ് ചെയ്യാൻ പോവാന്നൊക്കെ കേട്ടു, സത്യമാണോ, അവളെന്താ ഓക്കെ പറഞ്ഞു എന്നല്ല. അത് കേൾക്കുമ്പോൾ ലീ പറയാണ്, അതേടാ അവൾ ഓക്കെ പറഞ്ഞു, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ച കാര്യമല്ല അത്, അവളെപ്പോലെ ഒരു ടഫ് ഗേള് എന്നോട് ഓക്കെ പറയുന്നുള്ളത് എനിക്ക് ഒട്ടും പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒരു സർപ്രൈസ് ആയി പോയി എന്നല്ല ലീ ഇങ്ങനെ ഒക്കെ തട്ടിവിടുന്നു. അത് കേൾക്കുന്ന ഡെയ്വ് മാക്സ് നീയുമായി ഡേറ്റ് ചെയ്യാൻ ഓക്കെ പറഞ്ഞു എന്നോ, സത്യമാണോ ഇതെന്ന് വീണ്ടും ചോദിക്കുന്നു. അപ്പോ ലീ അതെ സത്യ എന്ന് പറയുമ്പോ ഡെയ്വിന്റെ മറ്റൊരു സുഹൃത്ത് എന്താ നീ മാക്സും ഇപ്പൊ ഒരു കമ്പനി ഇല്ലല്ലോ, വീണ്ടും പിണങ്ങിയേക്കല്ലേ, പിന്നെ അവര് ഡേറ്റ് ചെയ്താൽ എന്താണെന്ന് തിരക്കുന്നു. അപ്പോ ഡെയ്വ് എനിക്കൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ചോദിച്ചു എന്നേ ഉള്ളൂ എന്ന് പറയുന്നു. ഡെയ്വിനാണെങ്കിൽ ഇരുന്നിട്ട് ഒരു സൗകര്യവും കിട്ടുന്നില്ല. അവൻ മാക്സിന് എന്റെ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് ആ ലോക്കർ ഏരിയയിൽ വെച്ച് കണ്ടാലോ എന്ന് മെസ്സേജ് അയക്കുന്നു. ഈ സമയം മാക്സ് ലൈബ്രറിയിലായിരുന്നു ഉള്ളത്, മാക്സിന്റെ സുഹൃത്തുക്കളും കൂടെയുണ്ട്. മാക്സ് ഡെയ്വിന്റെ മെസ്സേജ് കിട്ടിയ ഉടനെ ദേ ഡെയ്വ് എന്നെ കാണണോന്നും പറഞ്ഞ് മെസ്സേജ് അയച്ചേക്കുന്നു. അവനാരാ, എന്റെ ബോസോ,
അവിടെ വെച്ച് കാണാം, ഇവിടെ വെച്ച് കാണാമെന്ന് കമാൻഡ് ചെയ്യാൻ എന്നെല്ലാം മാക്സ് പറയുന്നു. അത് കേൾക്കുമ്പോൾ സുഹൃത്തുക്കൾക്ക് മനസ്സിലായി സീൻ കോൺട്രി ആവാൻ പോവാ, അതുകൊണ്ട് ഡേവിനോട് കുറച്ച് മയത്തിൽ സംസാരിക്കാൻ എങ്ങനെയും പറയണമെന്ന്. അതിനായി ഇവര് തനിയെ ആ സീക്രട്ട് ആയിട്ട് ഉണ്ടാക്കിയ ഗ്രൂപ്പിൽ ഡേവിന്റെ ഫ്രണ്ട്സിനും മെസ്സേജ് അയക്കുകയാണ്, ഡേവിനോട് കുറച്ച് മയത്തിലൊക്കെ സംസാരിക്കാനായിട്ട് എങ്ങനെയും പറഞ്ഞൊപ്പിക്കണമെന്ന്. ഡേവിന്റെ സുഹൃത്തുക്കൾക്ക് നേരിട്ട് പറയാൻ പറ്റത്തില്ല, കാരണം അവരുടെ പ്ലാൻ പൊളിയത്തില്ലേ. അതുകൊണ്ട് ഇൻഡയറക്റ്റ് ആയിട്ട് ഈ സുഹൃത്തുക്കൾ സംസാരിക്കുന്ന രീതിയിൽ നമ്മൾ ആരോടെങ്കിലും പിണങ്ങിയിരിക്കുമ്പോൾ നമ്മൾ അവരോട് കമാൻഡിങ് രീതിയിൽ സംസാരിച്ചാൽ അവരൊട്ടും കേൾക്കത്തില്ല. അതുകൊണ്ട് കുറച്ച് മയത്തിലൊക്കെ സംസാരിക്കണമെന്ന് പറയുമ്പോൾ ഡേബും തന്റെ കാര്യത്തിലും ഇത് പ്രാക്ടിക്കൽ ആണെന്ന് കരുതി പ്ലീസ് എന്നൊക്കെ ടൈപ്പ് ചെയ്ത് മെസ്സേജ് അയക്കുകയാണ് മാക്സിന്. ഈ മെസ്സേജ് കിട്ടുന്ന മാക്സ് ഇപ്പൊ പെട്ടെന്ന് കാണേണ്ട ആവശ്യം എന്താണെന്ന് തിരിച്ച് ഡേബിന് മെസ്സേജ് അയക്കുമ്പോൾ അവൻ അല്ല നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളിങ്ങനെ പിണങ്ങിയിരിക്കുന്നതിൽ കുറെ ബുദ്ധിമുട്ടുന്നുണ്ട്, അപ്പൊ അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കാനാണെന്ന് പറയുന്നു. ആ മെസ്സേജ് കിട്ടുന്ന മാക്സ് അവളുടെ ഫ്രണ്ട്സിനോട് നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ടോ, ഞാനും ഡേബും തമ്മിൽ പിണങ്ങിയിരുന്നാലെന്ന് തിരക്കുമ്പോൾ ഞങ്ങൾ ശരിക്ക് കഷ്ടപ്പെടുന്നുണ്ട്, ഞങ്ങളുടെ പഴയ അവസ്ഥ പിന്നെയും വരുമോ എന്ന പേടി ഞങ്ങൾക്കുണ്ട് എന്നെല്ലാം പറഞ്ഞ് അവര് നീ പോയി ഡേവിനെ കാണുന്നു പറഞ്ഞ് എഴുന്നേറ്റ് പോവാണ്. മാക്സ് അവളുടെ ഫ്രണ്ട്സിനെ തടുക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ അവർ നിൽക്കുന്നില്ല. കാരണം മാക്സിന്റെ ഫ്രണ്ട്സിനറിയാം അവര് കൂടെ ഉണ്ടെങ്കിൽ മാക്സ് ചിലപ്പോൾ ഡേവിനെ കാണാൻ പോകത്തില്ല, ഒറ്റയ്ക്കാകുമ്പോൾ പോകാൻ ചാൻസ് ഉണ്ടെന്ന്. അങ്ങനെ അവളുടെ ഫ്രണ്ട്സ് പോയ ശേഷം ഒറ്റയ്ക്കാകുമ്പോൾ മാക്സ് കരുതാണ് ശരി പോയി നോക്കിയേക്ക് എന്തായാലും പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചതല്ലേ. അങ്ങനെ അവള് അങ്ങോട്ടേക്ക് പോകാനായി ലൈബ്രറിയിൽ നിന്ന് എഴുന്നേറ്റ് മുന്നോട്ട് നടക്കുമ്പോൾ ആരും അവളെ ഫോളോ ചെയ്യുന്ന പോലെ അവൾക്ക് തോന്നുന്നുണ്ട്. അവള് തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. അവൾ അങ്ങനെ നടന്ന് ലോക്കർ ഏരിയയുടെ അവിടെ എത്തുമ്പോൾ മുഖം മറച്ചിരിക്കുന്ന കയ്യിൽ വടിയുള്ള ഒരു പയ്യൻ അവളുടെ നേരെ വന്ന് അവളെ ആ വടി കൊണ്ട് അടിക്കാനായി. മാക്സ് ഉടനെ തടുക്കാനായി ശ്രമിക്കുന്നു, പക്ഷേ അവളുടെ തലയ്ക്ക് നല്ല പരുക്ക് പറ്റുന്നു. അവളെ ഉപദ്രവിക്കാനായി വന്ന ആള് അവളെ നന്നായി തന്നെ ഹേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അങ്ങോട്ടേക്ക് ഡേബ് വരുന്നു. ഡേബ് അല്പം ദൂരെ നോക്കുമ്പോൾ മാക്സിന്റെ അടുത്ത് ആരോ നിൽക്കുന്നതും പിന്നീട് അവർ ഓടിപ്പോകുന്നതും കാണുന്നു. ഓടിപ്പോകുമ്പോഴാണ് ഉപദ്രവിക്കാൻ വന്നത് ഒരാണല്ല പെണ്ണായിരുന്നു എന്ന് മനസ്സിലാവുന്നത്. ഡേബ് മാക്സിനെ അപ്പം നോക്കുമ്പോൾ അവൾ ബോധം കെട്ട് താഴേക്ക് കിടക്കുകയാണ്. ഡേബ് ഓടി ചെന്ന് മാക്സിനെ തട്ടി വിളിക്കുമ്പോൾ അവൾ ഉണരുന്നില്ല. പിന്നീട് ഡേബ് അവളെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. ഈ വിവരം പറഞ്ഞ് അവിടേക്ക് മാക്സിന്റെയും ഡേബിന്റെയും ഫ്രണ്ട്സും മാക്സിന്റെ വീട്ടുകാരും എത്തുന്നു. വീട്ടുകാരെന്ന് പറഞ്ഞാൽ അച്ഛനും രണ്ടാനമ്മയും രണ്ടാനമ്മയുടെ മകളും ഒക്കെ. ഭാഗ്യവശാൽ മാക്സിന് തലയ്ക്ക് കുറച്ച് പരിക്കുണ്ടെങ്കിലും അവക്ക് ബോധം വരുന്നു. ആ സമയത്ത് അച്ഛൻ എന്താ മോളെ പറ്റിയ, ആരാ നിന്നെ ഉപദ്രവിച്ചത് എന്നെല്ലാം അവളോട് ചോദിക്കുമ്പോൾ രണ്ടാനമ്മ പറയാണ് ഇപ്പോഴല്ലേ അവക്ക് ബോധം വന്നത്, അവൾ ഇത്രയേറെ മര്യാദയ്ക്കൊന്ന് ശ്വാസമൊക്കെ വിടട്ടെ, ഇപ്പോഴേ ഡിസ്റ്റർബ് ചെയ്യണ്ടായെന്ന്. പിന്നീട് മാക്സിന്റെ അച്ഛൻ ഡേബിന്റെ അടുത്ത് ചെന്ന് പറയാണ് നിന്നെ പറ്റി ഞാൻ കുറച്ച് കേട്ടിട്ടുണ്ട്, നീ കാരണ എന്റെ മകൾക്ക് വല്ലതും പറ്റിയതെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്നല്ല. ഡേബ് അതിന് മറുപടിയൊന്നും പറയാതെ ആ റൂമിന് വെളിയിലേക്ക് ഇറങ്ങുന്നു. അങ്ങനെ വെളിയിൽ നിന്ന് ഡേബും കൂട്ടുകാരും മാക്സിന്റെ കൂട്ടുകാരും ഒക്കെ സംസാരിക്കുകയാണ്. ആ സമയത്താണ് മാക്സിന്റെ സഹോദരിയായ എല്ലിയെ ഇവർ കാണുന്നത്. എല്ലിയെ ഇവർക്ക് നേരത്തെ അറിയാം, ഇവരുടെ സ്കൂളിലാണല്ലോ പഠിക്കുന്നത്. പക്ഷെ മാക്സിന്റെ സഹോദരിയായിരുന്നു എന്ന് അറിയില്ലായിരുന്നു. ഇവൾ എന്നാ സാന, ഒരു വട്ടം പോലും നമ്മൾക്ക് ഇതൊന്നും അറിയില്ലായിരുന്നല്ലോ. ആ മാക്സിനെതിരെ ഇവൾ എന്തൊക്കെ ഗൂഢാലോചനയാണ് നടത്തിയതെന്നെല്ലാം ഡേബിന്റെ സുഹൃത്തുക്കൾ പറയുമ്പോൾ ഇവള് പേടിപ്പിച്ചിട്ടായിരിക്കും മാക്സ് നമ്മളോട് ഈ കാര്യങ്ങൾ പറയാഞ്ഞത്. ഇവള് സഹോദരിയാണെന്ന് മാക്സ് മറച്ചു വെച്ചത് ഇവളുടെ നിർബന്ധം കൊണ്ടായിരിക്കും എന്നെല്ലാം മാക്സിന്റെ സുഹൃത്തുക്കളും പറയുന്നു. ആ സമയത്ത് ഡേബ് പറയാണ് പക്ഷേ ഈ ഒരു കാര്യം തനിക്ക് അറിയാമായിരുന്നു എന്ന്. അത് കേൾക്കുന്ന കൂട്ടുകാർക്ക് അതിശയം, ഏ മാക്സ് ആരോടും പറയാഞ്ഞ സീക്രട്ട് നിന്നോട് പറഞ്ഞു എന്ന്. അപ്പോൾ ഡേബ് പറയാണ് ആ പറഞ്ഞു, അന്ന് ഞങ്ങൾ രണ്ടുപേരും പ്രോജക്ട് ചെയ്യാനായിട്ട് എന്റെ വീട്ടിൽ വന്ന ദിവസമില്ലേ, ആ ദിവസം എന്റെ കുടുംബത്തെ പറ്റി ഞാൻ അവളോട് പറഞ്ഞപ്പോൾ അവളുടെ കുടുംബത്തെ പറ്റി അവൾ എന്നോട് പറയാൻ ഭയങ്കരമായിട്ട് മടിച്ചു, പിന്നെ ഞാൻ കുറെ നിർബന്ധിച്ചപ്പോൾ അവൾ എന്നോട് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു എന്ന്. അവളുടെ അച്ഛനും അമ്മയും പ്രണയിച്ച് കല്യാണം കഴിച്ചവരാണ്, പക്ഷെ പിന്നീട് ഇവളെ പ്രഗ്നന്റ് ആയ ശേഷം ഇവർ ചില പ്രശ്നങ്ങൾ മൂലം പിരിഞ്ഞു. മെയിൻ പ്രശ്നം മാക്സിന്റെ അമ്മ ഒരു ഗ്രാമത്തിലെ പെൺകുട്ടിയായിരുന്നു, അച്ഛൻ ഈ സിറ്റിയിലെ. ഇങ്ങനെ രണ്ട് കുടുംബങ്ങളും തമ്മിൽ നന്നായിട്ട് കൾച്ചറിലൊക്കെ വ്യത്യാസമുള്ളതുകൊണ്ട് മാക്സിന്റെ അമ്മയുമായി മാക്സിന്റെ അച്ഛന്റെ കുടുംബത്തിന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്നല്ല. മാക്സിന്റെ അച്ഛന്റെ കമ്പനിയുടെ പേര് പറയുമ്പോഴാണ് ആ കമ്പനിയിലുള്ള ആളുടെ മകളാണല്ലോ എല്ലി, അപ്പോൾ എല്ലി മാക്സിന്റെ സിസ്റ്റർ ആണെന്ന് താൻ മനസ്സിലാക്കിയത്. പക്ഷെ ഈ കാര്യം താൻ സഹോദരിയാണ് എന്നറിയുന്നത് എല്ലിക്ക് ഇഷ്ടമല്ലെന്നും അതുകൊണ്ട് ആരോടും ഈ കാര്യം പറയരുതെന്നും മാക്സ് ഡേബിനോട് സത്യം ചെയ്ത് വാങ്ങിയിരുന്നു എന്ന് ഡേബ് പറയുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പോലും പറയാഞ്ഞതെന്ന് ഡേബ് പറയുമ്പോൾ മനസ്സിലായെന്ന മട്ടിൽ ഫ്രണ്ട്സും നിൽക്കുന്നു. അങ്ങനെ രാത്രിയാവുന്നു. രാത്രിയാവുന്നത് കൊണ്ട് തന്നെ ഫ്രണ്ട്സ് എല്ലാം അവരെ വീട്ടിൽ പോകാനായിട്ട് പോവാണ്. ആ സമയത്ത് ടോബ് അവന്റെ ബൈക്കിൽ സില്ലിനെ വീട്ടിൽ കൊണ്ടാന്ന് പറയുമ്പോൾ സില് ആദ്യം വേണ്ട ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ പൊക്കോളാന്ന് പറയുന്നു. അത് കേൾക്കുന്ന അവളുടെ ഫ്രണ്ട്സ് വേണ്ട ഞങ്ങളുടെ കൂടെ നീ എപ്പോഴും വരുന്നതല്ലേ, ഇന്ന് നിന്റെ ആളുടെ കൂടെ പൊക്കോന്ന് പറഞ്ഞ് അവളെ നിർബന്ധിക്കുമ്പോൾ അവള് ടോബിന്റെ കൂടെ പോകുന്നു. പിന്നീട് ലീ നെയ്യും കൂട്ടി ചെല്ലുന്നു. ബാക്കി ഫ്രണ്ട്സും അവരൊരു ഗ്യാങ് ആയി അങ്ങ് പോകുന്നു. ഡേബ് വീട്ടിൽ പോകാതെ ഈ ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് ആയിട്ടുള്ള അവന്റെ ചേട്ടനെ കാണാനായി പോകുവാണ്. പക്ഷെ പോകുന്ന വഴി ആദ്യം മാക്സിന്റെ റൂമിന്റെ അടുത്ത് ചെല്ലുമ്പോൾ അവിടെ അവളുടെ ഫാദർ നിൽക്കുന്ന കണ്ട് നേരത്തെ പറഞ്ഞൊക്കെ കാര്യങ്ങൾ പോലെ വീണ്ടും ഇനിയൊന്നും കേൾക്കണ്ട എന്ന് കരുതി അങ്ങോട്ട് പോകാതെ നേരെ ചേട്ടന്റെ റൂമിൽ ചെന്ന് ചേട്ടനോട് സംസാരിക്കുകയാണ്. മാക്സിനെ ഒരുപാട് ഇഷ്ടമാണെന്നാണ് ചേട്ടനോട് ഡേബ് പറയുന്നത്. ഇതേ സമയം മാക്സിന് മുത്തശ്ശിയുടെ ഫോൺ കോൾ വരുന്നു. അവൾ കോൾ അറ്റൻഡ് ചെയ്ത്
മുത്തശ്ശി എന്റെ തലക്കെട്ടൊന്നും കണ്ട് പേടിക്കണ്ട, എനിക്ക് യാതൊരു കുഴപ്പമില്ല എന്നെല്ലാം പറയുന്നു. ആരും നിന്നെ അടിച്ചതെന്നെല്ലാം മുത്തശ്ശി തിരക്കുന്നുമുണ്ട്. ആ സമയത്ത് അത് അറിയില്ല മുത്തശ്ശി എന്നൊക്കെ അവള് പറയുന്നു. പിന്നെ കൂടുതൽ സംസാരിച്ച് സ്ട്രെയിൻ എടുക്കാതിരിക്കാൻ മാക്സിന്റെ അച്ഛൻ ഫോൺ വാങ്ങി മുത്തശ്ശിയോട് കുറച്ച് സംസാരിച്ച് ആ കോൾ അങ്ങ് കട്ട് ചെയ്യുന്നു. അങ്ങനെ ആ ദിവസം കടന്നു പോകുന്നു. അടുത്ത ദിവസം സ്കൂളാണ് നമ്മൾ കാണുന്നത്. അവിടെ ഡെയ്ബും കൂട്ടുകാരും ആരായിരിക്കും മാക്സിനെ അടിച്ചത് എന്നറിയാനായിട്ട് ഒരു മീറ്റിംഗ് നടത്തുകയാണ്. ആ സമയത്ത് ഇനി മാക്സിന്റെ മുടി പിടിച്ചു വലിച്ച ആ പെണ്ണി ലാനി, അവളായിരിക്കോ മാക്സിനെ അടിച്ചതെന്നൊരു സംശയം ആരോ ഉന്നയിക്കുമ്പോ ഇത് കേട്ടോണ്ടിരുന്ന എല്ലി ഉടനെ ചാടിക്കേറി ഭയങ്കര വെപ്രാളത്തിൽ പറയാണ്, ഒരിക്കലല്ല, ആനിക്ക് അറിയാം മാക്സ് എന്റെ സഹോദരിയാണ്, അതുകൊണ്ട് അവള് അടിക്കില്ല എന്ന് തീർത്ത് പറയുന്നു. ഇതിനു മുന്നേ വേറെ വല്ലൊരു ആയിരിക്കും എന്ന് പറഞ്ഞ് അവൾ ഇങ്ങനെ സംസാരിക്കുമ്പോ വേറെ ആരെങ്കിലും ആകാനുള്ള പോസിബിലിറ്റീസും ഉണ്ട് എന്ന തരത്തിൽ ചർച്ച ഡൈവേർട്ട് ആയി പോകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് എല്ലിയും അവളുടെ ഫ്രണ്ടായ ആനിയും ഒക്കെയാണ്. അവർ വാഷ്റൂമിൽ നിൽക്കുന്ന സമയത്താണ് എല്ലി വളരെ ഇമോഷണൽ ആയി, നീ എന്തിനാ മാക്സിനെ അടിച്ചത്? മാക്സിനെ അടിച്ചത് നീയാണെന്ന് അറിഞ്ഞാൽ എനിക്കും കൂടിയാ പ്രശ്നം, കാരണം നീ എന്റെ ഫ്രണ്ട് അല്ലേ. അപ്പൊ ഞാൻ മാക്സിനെ നിന്നെ കൊണ്ട് അടുപ്പിച്ചതായിട്ടേ വരത്തുള്ളൂ. എന്റെ അച്ഛൻ ഇതറിഞ്ഞ പ്രശ്നം വഷളാവുന്നല്ല എല്ലി പറയുമ്പോ നിന്റെ അച്ഛൻ ഇതൊന്നും അറിയാൻ പോകുന്നില്ല എന്ന് ആനി പറയുന്നു. കൂടാതെ ഇതൊക്കെ ആൾക്കാരെങ്ങനെ അറിയാനാ, ആ സംഭവം അവിടെ അങ്ങ് കഴിഞ്ഞു. ഇനി നീയായിട്ട് കൂടുതൽ കാര്യങ്ങളൊന്നും ഇതിന്റെ പിറകെ വലിച്ചു കെട്ടാതിരുന്നാ മതിയെന്ന് ആനി പറയുമ്പോ CCTV വിഷ്വൽസ് പരിശോധിച്ചാ നിന്നെ കണ്ടെത്താൻ സാധിക്കില്ല എന്ന് ആനിയോട് എല്ലി ചോദിക്കുകയാണ്. ആ സമയത്ത് ആനി ആ കബോർഡിന്റെ അവിടുത്തെ CCTV ലോക്ക് ചെയ്തിട്ട് ഞാൻ അവളെ അടിക്കാൻ പോയത്, അതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല എന്ന് പറയുന്നു. പക്ഷെ നമ്മുടെ പ്ലാനിങ്ങിലേ ഇല്ലാത്ത ഒരു കാര്യം നീ എന്തിനെ ചെയ്തതെന്നും പറഞ്ഞ് എല്ലി വളരെ ഇമോഷണൽ ആകുമ്പോ ആനി ദേഷ്യപ്പെടാണ്. നീ ഇവിടെ ഇരുന്ന് കരഞ്ഞ് ആളുകളെ അറിയിക്കാതിരുന്നാ മതി, നിനക്ക് കരയാൻ തോന്നുന്നുണ്ടെങ്കിൽ നീ തിരിച്ചു പോകുന്നത് കാറിലല്ലേ, കാർ ഇരുന്ന് കരയെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. പിന്നീട് എല്ലിയും ആനിയുടെ പുറകിന് പോകുന്നു. ഇതേ സമയം ടോയ്ലറ്റിലുണ്ടായിരുന്ന മാക്സിന്റെ ഫ്രണ്ട് ഈ സംസാരമെല്ലാം കേൾക്കുന്നു. അപ്പൊ ഇവളുമാരാണ് മാക്സിനെ ആക്രമിച്ചതിന് പുറകിലെന്ന് മനസ്സിലാക്കുന്ന ഈ സുഹൃത്ത് ഇത് ഡെയ്ബിനെ ഫോൺ ചെയ്ത് അറിയിക്കാനായി ഫോൺ വിളിക്കുമ്പോൾ ഡെയ്ബ് ബാസ്കറ്റ്ബോൾ പ്രാക്ടീസിലായതുകൊണ്ട് തന്നെ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. ഡെയ്ബിനെ കോളിൽ കിട്ടാത്തതുകൊണ്ട് തന്നെ എന്നാ പിന്നെ പറയാന്ന് കരുതി അവളും അതങ്ങ് വിടുന്നു. ഇതേസമയം ബാസ്കറ്റ്ബോൾ പ്രാക്ടീസ് ചെയ്യുന്ന ഡെയ്ബിന് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്നില്ല. അവന്റെ കോൺസെൻട്രേഷൻ ഒന്നും ഇവിടെയല്ല. കോച്ച് എന്ത് പറ്റി, പതിവില്ലാതെ എന്താ നിനക്ക് ഇന്ന് പറ്റിയതെന്നെല്ലാം തിരക്കുമ്പോൾ ഫ്രണ്ട്സ് കളിയാക്കാണ് അവൻ മാക്സിനെ ഓർക്കുന്നതുകൊണ്ട് ഇതല്ല കോൺസെൻട്രേറ്റ് ചെയ്യാത്തതെന്ന്. അത് കേൾക്കുന്ന ഡെയ്ബ് അതൊന്നും അല്ല, ഞാൻ ഉറങ്ങാത്ത കൊണ്ടാണെന്ന് പറയുമ്പോൾ ഫ്രണ്ട്സ് വീണ്ടും കളിയാക്കാണ്, എന്താ ഉറങ്ങാഞ്ഞത്, മാക്സിനെ ഓർക്കുന്നത് കൊണ്ടല്ലേ എന്ന്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് മാക്സിനെയാണ്. മാക്സിനുള്ള ഫുഡുമായിട്ട് അച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛൻ എന്തിനാ തിരക്കിനിടയിൽ ഫുഡൊക്കെ കൊണ്ടുവരുന്നത്, ഹോസ്പിറ്റലിലുള്ള ഫുഡ് കിട്ടുമല്ലോ, ഞാൻ അത് കഴിച്ചോളായിരുന്നു എന്ന് മാക്സ് പറയുമ്പോൾ അതൊന്നും വേണ്ട, നീ നല്ല ആഹാരം ഇപ്പൊ കഴിക്കണമെന്ന് അച്ഛൻ പറയുന്നു. അങ്ങനെ അച്ഛൻ തന്നെ അവക്ക് ആഹാരം വിളമ്പി കൊടുക്കുമ്പോൾ അവിടേക്ക് മാക്സിന്റെ അനിയത്തിയും വരുന്നു. മാക്സിന്റെ അനിയത്തി അച്ഛനോട്, അച്ഛൻ അച്ഛന് ഓഫീസിൽ പോകണ്ടേ, ഞാൻ ചേച്ചിയെ നോക്കിക്കോളാം, അച്ഛൻ പൊക്കോ എന്ന് പറയുന്നു. അങ്ങനെ മാക്സിന്റെ അച്ഛൻ അവിടെ നിന്ന് പോകുന്നു. മാക്സിന്റെ അനിയത്തിയോട് മാക്സ് എന്ത് സംസാരിക്കും എന്നറിയാതെ മിണ്ടാതിരിക്കുകയാണ്, കാരണം അവക്ക് സംസാരിക്കുന്നൊന്നും ഇഷ്ടമല്ലല്ലോ. പക്ഷേ മാക്സിനെ ഞെട്ടിച്ചുകൊണ്ട് മാക്സിന്റെ അനിയത്തി മാക്സിനെ ചേച്ചി എന്ന് വിളിച്ച് സംസാരിക്കുകയാണ്. ആ സമയത്ത് നേരത്തെ മോശമായിട്ടൊക്കെ പെരുമാറിയതിന് സോറി എന്നും അനിയത്തി പറയുന്നുണ്ട്. അപ്പോൾ മാക്സും തിരിച്ച് സോറി പറയുന്നു. എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ, അല്ല ഞാനിങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതുകൊണ്ടല്ലേ ഞാൻ നിന്റെ ചേച്ചിയാന്നുള്ളത് എല്ലാവരും അറിഞ്ഞതെന്ന്. അത് കേൾക്കുന്ന അനിയത്തി സാരയില്ല, എപ്പോഴായാലും അറിയേണ്ട കാര്യമല്ലേ, അതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല എന്ന് പറയുന്നു. ഇവള് ആളാകെ മാറിപ്പോയല്ലോ എന്ന് മാക്സും അതിശയിക്കുന്നു. ആ സമയത്ത് മാക്സിന്റെ ഫ്രണ്ട്സ് അങ്ങോട്ടേക്ക് എത്തുന്നു. മാക്സിന്റെ ഫ്രണ്ട്സിനെ കണ്ട ഉടനെ ഇവള് എന്നാ ശരി ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞ് വെളിയിലേക്ക് പോകുന്നു. മാക്സിന്റെ ഫ്രണ്ട്സിന്റെ കൂട്ടത്തില് ആ കണ്ണാടി ഇട്ടിരിക്കുന്ന പെണ്ണ് അനിയത്തിയെ കാണുമ്പോൾ മാക്സിനെ തള്ളിച്ചിട്ട് ഇവളെന്തിനാ ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ കിന്നരിക്കുന്നതെന്ന് മനസ്സിൽ കരുതുന്നു. പക്ഷെ അത് ആരോടും അപ്പോൾ പറയുന്നില്ല. പിന്നീട് മാക്സിന്റെ ഫ്രണ്ട്സ് അവളുടെ അടുത്ത് വന്നിരുന്ന ഡെയ്ബ് അവക്ക് വേണ്ടി സ്കൂളിൽ നിന്ന് ഭയങ്കര അന്വേഷണം നടത്തിയ കാര്യമൊക്കെ പറയുന്നു. ആരാ തള്ളിയതെന്ന് കണ്ടുപിടിക്കാതെ ഡെയ്ബിനൊരു സമാധാനവും ഇല്ല എന്നെല്ലാം പറയുകയാണ്. പിന്നീട് രാത്രി ആകുമ്പോൾ മാക്സിന്റെ ബൈസ്റ്റാൻഡർ ആയിട്ടിരിക്കുന്നത് അവളുടെ അച്ഛനാണ്. അച്ഛൻ നല്ല ഉറക്കമാണ്. പക്ഷെ മാക്സ് ഉറങ്ങാതെ ഡെയ്ബ് എന്നെ ആരാ തള്ളിയതെന്നൊക്കെ അറിയാനേ കുറെ കഷ്ടപ്പെടുന്നുണ്ടെന്നല്ലേ അവരൊക്കെ പറഞ്ഞത്, അപ്പൊ അതിനൊരു താങ്ക്സ് അയക്കണ്ടേന്ന് പറഞ്ഞ് അവന് മെസ്സേജ് അയക്കാൻ ഫോൺ എടുക്കുമ്പോഴാണ് മാക്സിന്റെ ഗ്രാമത്തിലെ ഫ്രണ്ട്സ് മെസ്സേജ് അയക്കുന്നത്. നിനക്ക് പരുക്ക് പറ്റിയെന്ന് അറിഞ്ഞു, എങ്ങനെയുണ്ടെന്നൊക്കെ അവർ തിരക്കുമ്പോൾ മാക്സ് ഈ അതൊക്കെ ചെറിയ മുറിവാണെന്ന് പറയുന്നു. ആ സമയത്ത് RJ അതായത് മാക്സിന്റെ പഴയ ആ ലവർ തിരിച്ചു വന്നു എന്നും അവനോട് മാക്സിനെ പറ്റി പറഞ്ഞു എന്നും അവൻ മാക്സിനെ കാണാനായി പുറപ്പെട്ടിട്ടുണ്ടെന്നും ഈ ഫ്രണ്ട്സ് പറയാണ്. തന്റെ പഴയ പ്രണയകഥയിലെ നായകൻ നാട്ടിലേക്ക് തിരികെ എത്തിയെന്നും തന്റെ കാര്യം പറഞ്ഞ് അവൻ തന്നെ കാണാനായി ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ടെന്നും കേൾക്കുന്ന മാക്സിന്റെ നെഞ്ചിടിപ്പ് കൂടുന്നു. അങ്ങനെ അതോടെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് അടുത്ത ദിവസം രാവിലെ ഡെയ്ബ് മാക്സിനെ കാണാനായി ഹോസ്പിറ്റലിലേക്ക് അവൾക്ക് കുറച്ച് ഗിഫ്റ്റ്സ് ഒക്കെ വാങ്ങിക്കൊണ്ട് ചെല്ലുന്നതാണ്. കാർ പാർക്കിങ്ങിന്റെ അവിടെ വെച്ച് ഡെയ്ബ് അവൻ അറിയാവുന്ന ഒരു പയ്യനെ കാണുന്നു. നീ ആരെ കാണാൻ വന്നതാന്ന് ഡെയ്ബ് അവനോട് ചോദിക്കുമ്പോൾ ഞാൻ എന്റെ ഗേൾ ഫ്രണ്ടിനെ കാണാൻ വന്നതാണെന്ന് ആ പയ്യൻ പറയുന്നു. ആ നിന്റെ കയ്യിലെ സാധനങ്ങൾ കണ്ടിട്ട് നീ അവൾക്ക് കൊണ്ടു കൊടുത്തതൊന്നും അവൾ വാങ്ങിയില്ലെന്ന് തോന്നുന്നല്ലോ എന്ന് ഡെയ്ബ് പറയുമ്പോൾ ആ പയ്യൻ നീ ആരെ കാണാൻ വന്നതാണെന്ന് തിരക്കുന്നു. അപ്പോ ഡെയ്ബ് ഞാൻ എന്റെ ഗേൾ ഫ്രണ്ടിനെ കാണാൻ വന്നതാണെന്ന് പറയുന്നു. ആ സമയത്ത് അവൻ നീ കൊണ്ടു കൊടുക്കുന്ന സാധനങ്ങൾ വാങ്ങുമോ ഒന്ന് കാണാമല്ലോ എന്ന് പറഞ്ഞ് അവനെ ഒന്ന് തുറച്ചു നോക്കിയിട്ട് അവിടെ നിന്ന് പോകുന്നു.
പറയുന്നു. ഡേ ഭാഗത്തേക്ക് ചെല്ലുമ്പോഴാണ് അറിയുന്നത് മാക്സ് ഓൾറെഡി ഡിസ്ചാർജ് ആയി പോയിരുന്നു എന്ന്. അവന് സങ്കടമാവുന്നു. ഷേ, അവക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിച്ച് ഓരോ കടയായി കയറി ഇറങ്ങി വാങ്ങിക്കൂട്ടിയതെല്ലാം വെറുതെ ആയാലോ എന്ന് കരുതി നിരാശയോടെ അവൻ സ്കൂളിലേക്ക് പോകുന്നു. സ്കൂളിൽ വെച്ച് അവന്റെ ഫ്രണ്ട്സ് ഗ്യാങ്ങിന്റെ കൂടെ ഇരിക്കുമ്പോൾ അവൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കാർക്കേലും മാക്സ് എപ്പോ സ്കൂളിലേക്ക് വരാൻ തുടങ്ങുമെന്ന് അറിയാമോ എന്ന്. ആ സമയത്ത് അവര് എന്തിനാ ഞങ്ങളോട് ചോദിക്കുന്നത്, നിനക്ക് തന്നെ നേരിട്ട് മാക്സിനോട് ചോദിച്ചൂടെ എന്ന് തിരക്കാണ്. അത് കേൾക്കുന്ന ഡേബ് പറയുന്നത് ആ നന്നായി, ഒന്നാമത് അവളുടെ അച്ഛൻ എന്നെ കണ്ടുകൂടാ, നിതും ചോദിച്ചു അവളുടെ വീട്ടിലേക്ക് ചെന്നാലും മതിയെന്നും പറഞ്ഞ് ഡേബ് മാക്സ് എപ്പോ വരുമെന്ന് വിഷമിച്ച് നിൽക്കുമ്പോഴാണ് മാക്സും അവളുടെ അനിയത്തിയും സ്കൂളിലേക്ക് വരുന്നത്. മാക്സ് ഇന്ന് പതിവിലും സുന്ദരിയായിട്ടുണ്ടല്ലോ എന്ന് കരുതി ഡേബ് അവളെ തന്നെ അന്തം വിട്ട് നോക്കിയിരിക്കുകയാണ്. മാക്സും ഡേബിനെ നോക്കിച്ചിരിക്കുന്നു. പിന്നീട് അന്ന് ബ്രേക്ക് ടൈമില് മാക്സിന്റെ അനിയത്തി അവളെ കാണാനായിട്ട് വരുന്നു. ആ സമയത്ത് മാക്സ് അവളോട് സംസാരിച്ച് നടന്നു വരുമ്പോൾ അനിയത്തിയുടെ ഫ്രണ്ട്സ് ഇത് കാണുകയും ഓ പെട്ടെന്ന് ചേച്ചിയോട് എന്തൊരു സ്നേഹം എന്നൊക്കെ അവളെ കമന്റ് അടിച്ച് പോവുകയും ചെയ്യുന്നു. അനിയത്തി ഉടനെ ഇനി മുതൽ ഞാൻ ചേച്ചിയുടെ ഫ്രണ്ട്സ് ഗ്യാങ്ങില് ചേർന്നോട്ടെ, എന്നെ നിങ്ങൾ ചേർക്കുമെന്നെല്ലാം തിരക്കുമ്പോ അതിനെന്താ, നീ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് യാതൊരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞ് ഇതിനെപ്പറ്റി സംസാരിക്കാനായിട്ട് അവളുടെ ഫ്രണ്ട്സ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് മാക്സ് അനിയത്തിയും കൂട്ടി പോവാണ്. എന്നിട്ട് ദേ നമ്മുടെ ഗ്യാങ്ങില് ഇനി മുതൽ ഇവളും ഉണ്ട്, ക്യാൻറ്റീൻ ടൈമില് പിന്നെ ക്ലാസ് ഇല്ലാത്തപ്പോ നമ്മൾ കറങ്ങുന്ന ടൈമിലൊക്കെ ഇവളും നമ്മുടെ കൂടെ കാണുമെന്ന് മാക്സ് പറയുമ്പോൾ അവളുടെ ഫ്രണ്ട്സിനും ഒബ്ജക്ഷൻ ഒന്നുമില്ല. മറ്റേ കണ്ണാടി ഇട്ടാ പെണ്ണ് ഒന്നും മിണ്ടാതെ ഇത് കേട്ടിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവര് അവിടെ ക്യാൻറ്റീനിൽ സംസാരിക്കുകയും കഴിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയം ഡേബിന്റെ ഒരു സുഹൃത്ത് വരുന്നു. ഡേബ് എന്തോ മെസ്സേജ് അയച്ചിട്ട് നീ എന്താ അതിന് റിപ്ലൈ കൊടുക്കാത്തതെന്ന് ആ പയ്യൻ തിരക്കുമ്പോഴാണ് തന്റെ ഫോൺ സൈലന്റിലാണെന്ന കാര്യം മാക്സ് ശ്രദ്ധിക്കുന്നത്. അവൾ പറയും എന്റെ ഫോൺ സൈലന്റിലാ, അതുകൊണ്ടാ കാണാഞ്ഞതെന്ന്. അപ്പോൾ അവൻ പെട്ടെന്ന് തന്നെ റിപ്ലൈ കൊടുക്കുക, നിന്റെ റിപ്ലൈ കിട്ടാത്തതുകൊണ്ട് അവൻ നിലാവത്ത് അഴിച്ചുവിട്ട കോഴിയെ പോലെ തെക്കു അടക്ക് നടക്കുന്നുണ്ടെന്ന്. മാക്സ് മെസ്സേജ് നോക്കുമ്പോൾ അതൊരു വോയിസ് മെസ്സേജ് ആണ്. പ്ലേ ചെയ്യുമ്പോൾ ഇന്ന് സ്കൂള് നേരത്തെ കഴിയുമല്ലോ, നമുക്ക് രണ്ടുപേർക്കും ഒന്ന് ഫുഡ് അടിക്കാൻ ഒന്നിച്ച് പുറത്തു പോയാലോ എന്നാണ് ഡേബ് അയച്ചിരിക്കുന്നത്. അത് കേൾക്കുന്ന മാക്സിന്റെ ഫ്രണ്ട്സ് എല്ലാവരും സന്തോഷിച്ച് കാർ കൂവുമ്പോൾ മാക്സും ഞാൻ വരാമെന്ന് റിപ്ലൈ കൊടുക്കുന്നു. അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഈവനിങ് മാക്സും ഡേബും ഫുഡ് കഴിക്കാനായി ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലുന്നു. അങ്ങനെ ആ റെസ്റ്റോറൻറ്റിൽ വെച്ച് ഡേബ് മാക്സിനെ പ്രപ്പോസ് ചെയ്യുന്നു. ആ സമയത്ത് മാക്സ് നേരത്തെ പോലെ ഇതും പ്രാങ്ക് തന്നെയല്ലേ എന്ന് തിരക്കുമ്പോൾ അല്ല, അപ്പൊ ഞാൻ നിന്നെ പ്രപ്പോസ് ചെയ്തപ്പോൾ നിന്റെ മുഖഭാവം ഒന്ന് മാറിയായിരുന്നു, അത് കണ്ട് പേടിച്ചിട്ടാണ് ഞാൻ അപ്പോൾ അങ്ങനെ പറഞ്ഞത്, പക്ഷെ യഥാർത്ഥത്തിൽ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് ഡേബ് പറയുന്നു. മാക്സ് ഒന്നും മിണ്ടുന്നില്ല. ഈവൻ നിനക്കിപ്പോൾ എന്നെ ഇഷ്ടമല്ലെങ്കിൽ പോലും ഞാൻ ഗീവ് അപ്പ് ചെയ്യാൻ റെഡിയല്ല, നീ എന്നെ ഇഷ്ടപ്പെടുന്നിടം വരെ നിന്റെ പുറകെ നടക്കാൻ ഞാൻ തയ്യാറാണെന്ന് ഡേബ് പറയുന്നു. അതിനുശേഷം നീ എന്റെ കൂടെ ഒരു സ്ഥലത്തേക്ക് വാ എന്ന് പറഞ്ഞ് ഡേബ് മാക്സിനെയും കൂട്ടി ഹോസ്പിറ്റലിലുള്ള അവന്റെ ചേട്ടന്റെ അടുത്തേക്ക് പോവുകയാണ്. അതിനുശേഷം ചേട്ടനോട് ചേട്ടന് ഇക്കാര്യങ്ങളൊന്നും അറിയാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ലെങ്കിൽ പോലും ഡേബ് പറയാണ് ചേട്ടാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു പെൺകുട്ടിയെ പറ്റി പറയാറില്ലേ, അവളാണിത് മാക്സ്. ആ സമയത്ത് മാക്സ് നിന്റെ ചേട്ടന് എന്താ പറ്റിയതെന്ന് തിരക്കുന്നു. അപ്പോൾ ഡേബ് പറയാണ് ഒക്കത്തിനും കാരണം ഞാനാണെന്ന്. നീയോ, നീ എന്താ ചെയ്തതെന്ന് മാക്സ് തിരക്കുമ്പോൾ ഡേബ ഫ്ലാഷ് ബാക്ക് പറയുന്നു. ഡേബിന് സ്കൂളിൽ ഒരു പ്രണയിനി ഉണ്ടായിരുന്നു, അത് ബ്രേക്കപ്പ് ആയ സമയത്ത് ആ വിഷമത്തിൽ ഒരു പബ്ബിൽ പോയി ഡ്രിങ്ക്സ് ഒക്കെ അടിച്ച് ആകെ പാടെ ലെക്ക് കെട്ടിരിക്കുന്ന സമയത്ത് ചേട്ടൻ വിളിച്ചു. ചേട്ടനോട് താൻ ഇങ്ങനെ ബ്രേക്കപ്പിന്റെ വിഷമത്തിൽ ഡ്രിങ്ക്സ് അടിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ ഡേബ് പറയുമ്പോൾ ചേട്ടൻ ഡേബ് എവിടെയാണെന്ന് തിരക്കുന്നു. അങ്ങനെ ഡേബിനെ കൂട്ടിക്കൊണ്ടു പോകാനായി ചേട്ടൻ വരുന്നു. അവിടെ നിന്ന് ഡേബിനെ കൂട്ടിക്കൊണ്ടു പോകുന്ന വഴിയിൽ ചേട്ടനെ കുറച്ച് പേര് ആക്രമിച്ചു. ആ ആക്രമണത്തിന്റെ ഫലമായിട്ടാണ് ചേട്ടൻ ഇപ്പോൾ ഇങ്ങനെ ബെഡ് റിഡനായി കിടക്കുന്നത്. പിറ്റേന്ന് ഹോസ്പിറ്റലിൽ എന്റെ ചേട്ടൻ അഡ്മിറ്റഡ് ആണെന്ന് അറിയുമ്പോഴാണ് എന്റെ കെട്ടളകുന്നത് തന്നെ. ഞാൻ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ അമ്മ ഉണ്ടായിരുന്നു അവിടെ. അമ്മ എന്നെ കുറെ അടിച്ചിട്ട് നീ കള്ളു കുടിച്ച് കൂത്താടിയത് കൊണ്ടാ നിന്റെ ചേട്ടന് ഇപ്പോൾ ഈ അവസ്ഥ വന്നതെന്ന് പറഞ്ഞ് അന്ന് തൊട്ട് എന്നോട് വല്ലാത്ത അകൽച്ചയാണ് കാണിക്കുന്നത്. അന്ന് എന്റെ ചേട്ടനെ അടിച്ചത് ആരാണെന്നോ എന്തിനാണെന്നോ ഇപ്പോഴും എനിക്കറിയില്ല, അവനെ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നെല്ലാം ഡേബ് പറയുന്നു. മാക്സ് അവന് ആ സമയത്ത് ആശ്വാസവാക്കുകൾ പറയുമ്പോൾ ഡേബ് പറയാണ് നീ ഓരോ പ്രോബ്ലം വരുമ്പോൾ എന്ത് സ്ട്രോങ് ആയിട്ടാ അതിനെ നിന്ന് ഫേസ് ചെയ്യുന്നത്, ആ നീ എന്റെ കൂടെ വേണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്നെല്ലാം ഡേബ് വീണ്ടും മാക്സിനോട് പറയുന്നു. അങ്ങനെ ഡേബ് വീണ്ടും മാക്സിനെ ഹോസ്പിറ്റലിൽ വെച്ച് പ്രപ്പോസ് ചെയ്യുന്നു. മാക്സ് ഒരു മറുപടിയും പറയുന്നില്ല. അവള് തിരിച്ചു വീട്ടിലേക്ക് എത്തി ഡേബ് പറഞ്ഞതിനെ പറ്റി ആലോചിക്കുന്നു. പക്ഷെ അവക്കൊരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല, കാരണം ഓൾറെഡി ഒരു തേപ്പിന്റെ കഥ ഉള്ളത് കൊണ്ട് അവക്ക് വീണ്ടും പ്രണയിക്കാൻ സത്യത്തിൽ പേടിയാണ്. എന്തിപ്പോ ചെയ്യൂന്ന് അറിയാനായിട്ട് അവള് മുത്തശ്ശിയെ വിളിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ മുത്തശ്ശിയെ വിളിച്ചിട്ട് ആദ്യം മുത്തശ്ശിയോട് നോർമലായി സംസാരിച്ച ശേഷം മാക്സ് തിരക്കാണ്, മുത്തശ്ശി ഞാനൊരു സംശയം ചോദിക്കാനായിട്ട് വിളിച്ചത്, എന്റെ ഒരു കൂട്ടുകാരി ഒരു പയ്യനെ പ്രണയിച്ച് അവന്റെ കയ്യിൽ നിന്ന് നല്ല ഒന്നാന്തരം തേപ്പ് കിട്ടിയതാണ്, എന്തിനാ അവൻ അവളെ ഉപേക്ഷിച്ചതെന്ന് പോലും അവക്ക് ഇപ്പോഴും അറിയില്ല. അതിനുശേഷം അവള് പിന്നീട് പ്രണയത്തിലൊന്നും പോകാതെ പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിക്കുന്ന സമയത്ത് വേറൊരു പയ്യൻ, അത് അവളെ വളരെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് കരുതുന്ന ഒരു പയ്യൻ അവളെ പ്രപ്പോസ് ചെയ്യുന്നു. അവക്ക് പക്ഷെ അവനെ പ്രണയിക്കണോ അതോ ഇപ്പോഴത്തെ പോലെ അവനുമായി ഫ്രണ്ടായിട്ട് മാത്രം ഇരുന്നാ മതിയോ എന്നൊരു പിടിയും കിട്ടുന്നില്ല. എന്താ ചെയ്യേണ്ടത്, പ്രേമിക്കുന്നത് ഒരു തെറ്റാണോ മുത്തശ്ശി എന്നെല്ലാം മാക്സ് തിരക്കുമ്പോൾ ഒരിക്കലും
പ്രണയിക്കുന്നത് തെറ്റല്ല. പക്ഷെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന പാർട്ട്ണർ നല്ലവനാണെങ്കിൽ പ്രണയം വളരെ നല്ലൊരു കാര്യമാണ് എന്നെല്ലാം മുത്തശ്ശി പറയുന്നു. അത് കേൾക്കുമ്പോൾ മാക്സ് ഒരു വട്ടം തേപ്പ് കിട്ടിയ ആൾക്ക് വീണ്ടും തേപ്പ് കിട്ടില്ല എന്ന് ഉറപ്പുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉറപ്പൊന്നും പറയാൻ സാധിക്കില്ല, പക്ഷേ തേപ്പ് കിട്ടുമെന്നും ഉറപ്പില്ലല്ലോ എന്നെല്ലാമാണ് മുത്തശ്ശിയുടെ മറുപടി. പ്രണയിക്കുന്നത് ഒരു തെറ്റല്ല എന്ന് മുത്തശ്ശി മാക്സിന് പറയുന്നു. മാക്സ് അവളെ പറ്റിയാണ് ഈ ചോദിക്കുന്നതെന്ന് മുത്തശ്ശിയോട് പറയാതെയാണ് ഈ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നത്. അവള് ശരി മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തതിന് ശേഷം മുത്തശ്ശി പറഞ്ഞതിനെ പറ്റി ആലോചിച്ചോണ്ടിരിക്കുമ്പോ അങ്ങോട്ടേക്ക് മാക്സിന്റെ അനിയത്തി വരുന്നു. അനിയത്തി വളരെ വിഷമത്തിലാണ് വരുന്നത്. മാക്സിനോട് അവള് നേരത്തെ മോശമായിട്ടൊക്കെ പെരുമാറിയതിന് ക്ഷമ ചോദിക്കുന്നു. ആ സമയം മാക്സ് നീ എന്നോട് ക്ഷമ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നീ എന്നോട് ചെയ്തതൊന്നും ഞാൻ ഓർത്ത് വെക്കുന്നേ ഇല്ല, അതൊക്കെ അപ്പോഴത്തന്നെ എന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോയി എന്നെല്ലാം പറയാണ്. പക്ഷെ ഇവൾക്ക് ഒരു സമാധാനവും ഇല്ല, ഇവള് കിടന്ന് കരയാൻ തുടങ്ങുന്നു. ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് മാക്സിന്റെ അച്ഛനും രണ്ടാനമ്മയും വരുന്നു. രണ്ടാനമ്മ തന്റെ മകള് മാക്സിന്റെ അടുത്തിരുന്ന് കരയുന്ന കാണുമ്പോ മാക്സിനോട് ദേഷ്യപ്പെടുകയാണ്, നീ എന്റെ മകളെ വല്ലതും ചെയ്തോ എന്ന് ചോദിച്ചത്. ആ സമയം മാക്സിന്റെ അനിയത്തി തന്നെ പറയുന്നുണ്ട്, എന്നെ ആരും ഒന്നും ചെയ്തില്ല, എന്റെ കണ്ണിൽ എന്തോ പൊടി പോയി, ഞാൻ ഇരുന്ന് കരഞ്ഞതാണെന്ന്. പിന്നീട് നമ്മൾ കാണുന്നത് മാക്സിന്റെയും ഡെയ്ബിന്റെയും സ്കൂളാണ്. അടുത്ത ദിവസം മാക്സ് സ്കൂളിൽ വെച്ച് ഡെയ്ബിനോട് സംസാരിക്കുകയാണ്. ഡെയ്ബ് പറയാണ്, നിന്റെ അച്ഛൻ എന്നോട് നല്ല ദേഷ്യമുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല, നീ ഇവിടെ വന്ന സമയത്ത് ഞാൻ അമ്മാതിരി പെരുമാറ്റമല്ലേ നിന്നോട് പെരുമാറിയത്, അതൊക്കെ അദ്ദേഹം അറിഞ്ഞു കാണുമായിരിക്കും എന്നല്ല. കൂടാതെ ആ സമയത്ത് മാക്സിനോട് പ്രണയത്തിന്റെ രീതിയിൽ ഡെയ്ബ് സംസാരിക്കുമ്പോ ഇപ്പോ അതിനെപ്പറ്റി ഒന്നും സംസാരിക്കേണ്ട എന്ന് മാക്സ് പറയുന്നു. അപ്പോഴാണ് പെട്ടെന്ന് കുട്ടികളെല്ലാം ബഹളം വെക്കുന്ന ശബ്ദം കേൾക്കുന്നത്. എന്താ ഇതെന്ന് അറിയാൻ മാക്സ് നോക്കുമ്പോ ഒരു പെണ്ണ് നടന്നു വരുന്നു. ഭയങ്കര സ്റ്റൈലിലാണ് അവളുടെ വരവ് തന്നെ. അവളുടെ വരവ് കണ്ട് എല്ലാ കുട്ടികളും അന്തം വിട്ട് നിൽക്കുകയാണ്. അതേപോലെ ഡെയ്ബ് നിൽക്കുന്നു. ഡെയ്ബ് ഇങ്ങനെ ഒന്നും നിൽക്കാത്തതാണല്ലോ എന്ന് കരുതി മാക്സും ഇവൾ ആരാ, എന്തിനാ എല്ലാരും ഇവളെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് എന്ന് കരുതുന്നു. ആ സമയത്ത് മാക്സിന്റെ കൂട്ടുകാർ അവളുടെ അടുത്ത് വന്ന് പതിയെ ക്ലൂ കൊടുക്കുകയാണ്, ഇതാണ് ഡെയ്ബിനെ തേച്ചിട്ട് പോയ ആ പെണ്ണെന്ന്. പുതിയ അധ്യയന വർഷം തുടങ്ങിയിട്ട് കുറച്ച് ക്ലാസ്സുകൾ കഴിഞ്ഞുവെങ്കിലും ഇവൾ ഇതുവരെ ഈ ക്ലാസ്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് വരുന്നത്. വന്ന പാടെ അവള് എല്ലാരോടും സംസാരിച്ച് ഷൈൻ ചെയ്യുകയാണ്. ഡെയ്ബിന്റെ ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോൾ അവന്മാർക്ക് സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിലും സംസാരിക്കാതെ ഒഴിഞ്ഞു മാറുന്നില്ല. ഇവളോട് എന്തോ പേടിയുള്ള പോലെയാണ് ഇവരുടെയൊക്കെ പെരുമാറ്റം. പിന്നീട് മാക്സിനെ കാണുന്ന ആ പെണ്ണ്, ഓ നീയാണല്ലേ പുതിയ താരം, നീ ഇവിടെ ചെയ്തു കൂട്ടിയതൊക്കെ ഞാൻ അറിഞ്ഞു, പ്രത്യേകിച്ച് നീ ഡെയ്ബിനെ കൊണ്ട് നടക്കുന്നതും ഞാൻ അറിഞ്ഞു എന്നെല്ലാം വളരെ മോശമായ രീതിയിൽ സംസാരിക്കാൻ തുടങ്ങുന്നു. അതിനുശേഷം ഡെയ്ബിനെ തനിയെ സംസാരിക്കാനായി വിളിക്കുന്നു. ഡെയ്ബ് പോകുന്നതിന് മുന്നേ മാക്സിനോട് ഞാനൊന്ന് സംസാരിച്ചിട്ട് വരാം, പക്ഷേ പഴയ പോലെ എനിക്കിപ്പോ അവളോട് യാതൊരു വികാരവും ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് ഡെയ്ബ് പോകുന്നത്. അങ്ങനെ അവളുടെ കൂടെ മാറി നിന്ന് ഡെയ്ബ് സംസാരിക്കുന്ന സമയം മാക്സിനോട് മാക്സിന്റെ സുഹൃത്തുക്കള് മുന്നറിയിപ്പ് നൽകുകയാണ്, അവള് ഡെയ്ബിനെ തട്ടിയെടുക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ഡെയ്ബിനെ നല്ല സ്ട്രോങ് ആയി പിടിച്ചോണമെന്ന്. അത് കേൾക്കുന്ന മാക്സ് പറയാണ്, ഡെയ്ബ് അവളോട് സംസാരിക്കാൻ പോകുന്നതിന് മുന്നേ എന്നോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടാണ് പോയത്, പിന്നെ അവന് അവളെ ഇഷ്ടമാണെങ്കിൽ അവരൊന്നായിക്കോട്ടെ, അതില് എനിക്ക് യാതൊരു കുഴപ്പവും ഇല്ല. ആ സമയത്താണ് ആ പെണ്ണ് ഡെയ്ബിനെ കിസ് ചെയ്യാനായി അവന്റെ അടുത്തേക്ക് ആഞ്ഞു ചെല്ലുന്നത്. ഇത് കാണുന്ന മാക്സും അവളുടെ കൂടെയുള്ള ഫ്രണ്ട്സും എന്താ സംഭവിക്കുകയെന്നറിയാൻ കണ്ണിമ വെട്ടാതെ നോക്കിയിരിക്കുമ്പോ കാണുന്നത് ഡെയ്ബ് മുഖം തിരിക്കുന്നതാണ്. അവൻ അവളോട് താല്പര്യമില്ല എന്ന് അവൾക്കും ഇത് കണ്ടു നിൽക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുന്നു. അവള് അത് മനസ്സിലാക്കി ഡെയ്ബിനോട് പറയാണ്, നീ കൂടുതൽ ജാഡയൊന്നും കാണിക്കേണ്ട, കുറച്ചധികം നേരമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു, പണ്ട് നീയും ഞാനും എത്രത്തോളം ക്ലോസ് ആയിരുന്നു എന്നത് നീ മറക്കണ്ട, ആ പഴയ നിലയിലേക്ക് നിന്നെ കൊണ്ടുവരാൻ എനിക്ക് വലിയ പാടൊന്നുമില്ല, നീ എന്റെ പുറകിന് അലഞ്ഞു തിരിഞ്ഞ് നടന്നില്ലെങ്കിൽ നോക്കിക്കോ എന്ന് അവൾ വെല്ലുവിളിക്കുന്നു. ഡെയ്ബ് അവളോടൊന്നും മിണ്ടാതെ തിരികെ മാക്സിന്റെ അടുത്ത് വന്ന് ഞാൻ ബാസ്കറ്റ്ബോൾ പ്രാക്ടീസിന് പോവുകയാണെന്നും പറഞ്ഞു പോകുന്നു. പിന്നീട് ബാസ്കറ്റ്ബോൾ പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞ് ഡെയ്ബ് പോകാൻ ഒരുങ്ങുമ്പോൾ അങ്ങോട്ടേക്ക് മാക്സ് വരുന്നു. മാക്സ് ഡെയ്ബിനോട് സംസാരിക്കുകയാണ്, അല്ല നേരത്തെ കണ്ട ആ പെണ്ണ് തേച്ചിട്ട് പോയെന്ന് പറയുന്നത് പലവട്ടം കേട്ടിട്ടുണ്ട്, പക്ഷെ എന്താ നിങ്ങൾക്കിടയിൽ നടന്ന സംഭവം എന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടെന്ന് മാക്സ് പറയുമ്പോൾ ഡെയ്ബ് അത് പറയുകയാണ്, അവളും ഡെയ്ബും ഞങ്ങൾ നല്ല കപ്പിൾസ് ആയിരുന്നു, വളരെ കെയറിംഗ് ആയിരുന്നു, ഞങ്ങൾ അമ്മ പണ്ട് അറിയാവുന്ന കൊണ്ട് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും കപ്പിൾസ് ആയി മാറിയ ശേഷം ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. ഇവള് നല്ലൊരു മോഡലാണ്, അങ്ങനെ മോഡലിങ്ങിന്റെ കാര്യത്തിന് ദൂരോട്ടൊക്കെ ഇവള് പോകാറുമുണ്ടായിരുന്നു, എനിക്കും അതൊന്നും വിഷയമായിരുന്നില്ല. പക്ഷെ അങ്ങനെ എനിക്ക് ഒരു മാസത്തെ ഒരു ട്രിപ്പിന് ഇവള് പോയി. ആ സമയത്ത് ഇവള് ഒരു പയ്യനെ കിസ് ചെയ്യുന്ന ഫോട്ടോസ് ഞാൻ കാണാനിടയായി. അതിനെപ്പറ്റി ചോദിച്ചപ്പോ അത് പിന്നെ പാർട്ടിക്കിടയിൽ ഡ്രിങ്ക്സ് അടിച്ച് അറിയാതെ പറ്റിപ്പോയതാണെന്ന് അവള് വിശദീകരണം തന്നത്. ഇവളോടുള്ള വിശ്വാസത്തിന്റെ പുറത്ത് ഞാൻ അത് കാര്യമാക്കി എടുത്തില്ല. പക്ഷെ പിന്നീട് അതേ പയ്യന്റെ കൂടെ പല പല സാഹചര്യത്തിൽ ഇവളുള്ള ഫോട്ടോസ് ഞാൻ കാണാനിടയായി. ഒരു തവണ അബദ്ധം പറ്റുമെന്ന് വിചാരിക്കാം, എപ്പോഴും ഒരാളുടെ കൂടെ എങ്ങനെ അബദ്ധം പറ്റുക. അങ്ങനെ എന്നെ അവള് ചതിച്ചൊന്ന് മനസ്സിലാക്കിയ ഞാൻ ആ കാര്യം അവളെ ചോദ്യം ചെയ്തപ്പോ അവൾ എന്നെ തേച്ചിട്ട് പോയെന്ന് ഡെയ്ബ് പറയുന്നു. തന്റെ കാര്യത്തില് താൻ പ്രണയിച്ച ആർജയായിരുന്നു തേപ്പുകാരനെങ്കിൽ ഡെയ്ബിന്റെ കാര്യത്തിൽ പാവപ്പെട്ട ഡെയ്ബിനാണല്ലോ തേപ്പ് കിട്ടിയതെന്ന് ഓർക്കുന്ന മാക്സിന് ഡെയ്ബിനോട് ഒരു സെമ്പതി പോലെ തോന്നുന്നു. പിന്നീട് ഡെയ്ബിനോട് സംസാരിച്ചു കഴിഞ്ഞ് മാക്സ് അവൾ ജോലി ചെയ്യുന്ന റെസ്റ്റോറന്റിലേക്ക് പോകുന്നു. അവിടെ അവൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഡെയ്ബിന്റെ എക്സ് വരുന്നത്.
ഇവളെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നതെന്ന് മാക്സ് കരുതുമ്പോഴാണ് അവള് ഞാൻ തേച്ചിട്ട് പോയ വിഷമത്തില് ഡേബ് നിന്റെ പറയുന്ന നടക്കുന്ന എനിക്ക് മനസ്സിലാവും. പക്ഷേ ഡേബിനെ പ്രണയിക്കാൻ പോയിട്ട് അവളുടെ നേരെ നിന്നൊന്ന് സംസാരിക്കാൻ പോലും യോഗ്യതയില്ലാത്ത നീ എന്ത് കണ്ടിട്ടാ അവനെ പ്രേമിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോ മാക്സ് എന്റെ യോഗ്യത ഒരു തേപ്പുകാരിയുടെ മുന്നിൽ വെളിപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല എന്നും പറഞ്ഞ് മാസായി അവൾക്കിട്ടുള്ള മറുപടി കൊടുത്ത് അവളുടെ വായടപ്പിക്കുന്നു. ഇനി ഇവിടെ നിന്ന് ഒന്നും പറയണ്ട, മറ്റുള്ള പിള്ളേരെ പോലെ ഇവള് നമ്മളെ കണ്ട പേടിക്കില്ല എന്ന് മനസ്സിലാക്കുന്ന ഡേബിന്റെ എക്സ് അവിടെ നിന്ന് പോകുന്നു. പിന്നീട് മാക്സിന്റെ ഫ്രണ്ട്സും ഡേബും ഡേബിന്റെ ഫ്രണ്ട്സും റെസ്റ്റോറന്റിലേക്ക് വരുന്നു. അവിടെ ഇരുന്ന് അവര് സംസാരിക്കുന്ന സമയം ഡേബ് മാക്സിനോട് ഞാൻ പറഞ്ഞതിനെ പറ്റി നീ മറുപടി ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് തിരക്കാണ്. ആ സമയത്ത് മാക്സ് തനിക്ക് പ്രേമിക്കണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ടെന്ന് പറയുന്നു. എന്ത് കണ്ടീഷൻ ആണെങ്കിലും തനിക്ക് ഓക്കെ ആണെന്ന് ഡേബ് പറയുമ്പോൾ ആദ്യം എന്റെ അച്ഛന്റെ അനുവാദം വേണം, എനിക്ക് പ്രണയം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ടൈം പാസ് അല്ല, കല്യാണത്തിലേക്ക് എത്തുന്ന പ്രണയം മാത്രമേ എനിക്കിനി പറ്റൂ, അതുകൊണ്ട് വീട്ടുകാരുടെ സമ്മതം വേണമെന്ന് മാക്സ് പറയുമ്പോൾ ഇപ്പൊ തന്നെ അച്ഛനോട് ചെന്ന് ചോദിക്കാമെന്ന് പറഞ്ഞ് ഡേബ് എഴുന്നേക്കാൻ ഒരുക്കുമ്പോഴേക്കും മാക്സ് അവനെ പിടിച്ചിരുത്തിയിട്ട് ഞാൻ തന്നെ ആദ്യം അച്ഛനോട് സംസാരിക്കാമെന്ന് അവനോട് പറയുന്നു. ഇത് കേൾക്കുന്ന ഡേബിനും സന്തോഷമാകുന്നു. അങ്ങനെ ആ സീനോടുകൂടി ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് അടുത്ത ദിവസം സ്കൂളിൽ ഡേബും അവന്റെ സുഹൃത്തുക്കളും ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ബാസ്കറ്റ് ബോൾ പ്രാക്ടീസ് ചെയ്ത ശേഷം കുറച്ചു നേരം ഇരുന്ന് സംസാരിക്കുന്നതും റെസ്റ്റ് എടുക്കുന്നതുമാണ്. ആ സമയം അങ്ങോട്ടേക്ക് ഡേബിന്റെ എക്സ് എത്തുന്നു. അവളുടെ പേര് കിം എന്നാണ്. കിമ്മിനെ കണ്ടപാട് അയ്യോ രാക്ഷസി വരുന്നുണ്ടേ എന്നും പറഞ്ഞ് യുവമാരെല്ലാം മൈൻഡ് ആക്കാതിരിക്കുകയാണ്. അവൾ പക്ഷേ ഇവർക്കായിട്ട് കുറെ ഫുഡൊക്കെ മേടിച്ചോണ്ട് വന്ന് വലിയ കാര്യത്തില് ഓരോ ആളിനെയും വിളിച്ചു കൊടുക്കുന്നു. ഡേബിന്റെ ഫ്രണ്ട്സ് വാങ്ങുന്നുണ്ട്, കാരണം അവർക്ക് ഇവളോട് വല്ലൊക്കെ എതിർത്ത് പറയാൻ പേടിയാണ്. പക്ഷെ ഡേബിന് നേരെ അവള് ഫുഡ് നീട്ടുമ്പോ അവൻ അത് വാങ്ങുന്നില്ല. ഇതെന്തിനാ ഇപ്പൊ മുഖം വീർപ്പിച്ചിരിക്കുന്നത്? നമ്മള് പണ്ട് ലവേഴ്സ് ആയിരുന്നു, അതിനു മുന്നേ ഫ്രണ്ട്സ് ആയിരുന്നു, ശരി ഒരു ഫ്രണ്ടായിട്ടെങ്കിലും എന്നെ നീ ഒന്ന് കാണ് എന്നെല്ലാം കിമ്മ് പറയുമ്പോ ഡേബ് മൈൻഡ് ചെയ്യുന്നില്ല. ഫ്രണ്ടായിട്ട് കാണാനുള്ള ഗ്യാപ്പ് കിട്ടിയാ ഇവൾ അവിടെ കയറി വീണ്ടും പഴയ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുമെന്ന് ഡേബിന് അറിയാം. അവൾ അവിടെ കിടന്ന് ഡേബിനെ ഇംപ്രസ് ചെയ്യാനായി ഓരോന്നും പറയുന്നുണ്ട്. പക്ഷെ ഡേബ് അതൊന്നും കാര്യമാക്കി എടുക്കുന്നേയില്ല. നിന്റെ ആ മാക്സിനെ അടിച്ചത് വിവരമൊക്കെ ഞാൻ അറിഞ്ഞു, ആരാ അടിച്ചതെന്ന് നിനക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ലല്ലോ. എന്തായാലും അവളോട് എനിക്ക് വലിയ താല്പര്യമില്ല, പക്ഷെ നിനക്ക് വേണ്ടി ആരാ അവളെ അടിച്ചതെന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ള അന്വേഷണം ഞാൻ തുടങ്ങിക്കഴിഞ്ഞു എന്നെല്ലാം വലിയ വീരവാദം അടിച്ച ശേഷം കിം അവിടെ നിന്ന് പോകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് മാക്സിനെയും അവളുടെ ഫ്രണ്ട്സിനെയുമാണ്. മാക്സും ഫ്രണ്ട്സും മാക്സിന്റെ റെസ്റ്റോറന്റിൽ ഇരിക്കുകയാണ്. ആ സമയത്ത് മാക്സിന് മെസ്സേജ് വരുന്നു. ഡേബിന്റെ മെസ്സേജ് ആയിരുന്നു, ബാസ്കറ്റ് ബോൾ പ്രാക്ടീസ് കഴിഞ്ഞ് ഞാൻ ഉടനെ അങ്ങോട്ട് വരുമെന്നാണ് ഡേബ് അയച്ചിരിക്കുന്നത്. മാക്സ് ഇത് കണ്ട് ചിരിക്കുന്നു. ഇപ്പോഴല്ലേ സ്കൂളിൽ വെച്ച് നേരിട്ട് കണ്ട് സംസാരിച്ച് ഇങ്ങോട്ടേക്ക് എത്തിയത്, അതിന്റെ ഇടയിൽ മെസ്സേജ് അയക്കാനും തുടങ്ങിയോ? ഓ ഒരു സെക്കൻഡ് പോലും കാണാതിരിക്കാൻ വയ്യല്ലേ എന്നെല്ലാം ഫ്രണ്ട്സ് അവളെ കളിയാക്കുന്നു. ആ സമയത്ത് ഈ റെസ്റ്റോറന്റിലേക്ക് ഒരാൾ വരുന്നു. അയാളെ കാണുന്ന മാക്സിന്റെ ഫ്രണ്ട്സ് ഇതിപ്പോ ഓരോ അവതാരങ്ങളുടെ എൻട്രി ആണല്ലോ, കഴിഞ്ഞ ദിവസം കിമ്മ് വന്നു, ദേ ഇപ്പൊ ഇവനും വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ഫ്രണ്ട്സ് പിറുപിറുക്കുമ്പോഴാണ് ആരാ വന്നിരിക്കുന്നത് എന്നറിയാനായി മാക്സ് നോക്കുന്നത്. നോക്കുമ്പോ മറ്റാരും അല്ല, കഴിഞ്ഞ എപ്പിസോഡില് മാക്സിനെ കാണാനായി ഡേബ് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്ന സമയത്ത് കാർ പാർക്കിംഗ് ഏരിയയിൽ വെച്ച് ഒരു പയ്യനെ കണ്ടിരുന്നില്ലേ, ഡേബിന് പരിചയമുള്ള ഒരു പയ്യൻ, അവനാണ് മാക്സിന്റെ പ്രണയകഥയിലെ മാക്സിനെ തേച്ചിട്ട് പോയ ആർജെ. അവനെ കണ്ടപാടെ മാക്സ് നീ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിച്ച് ഷൗട്ട് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോഴാണ് മാക്സിന്റെ ഫ്രണ്ട്സിന് മനസ്സിലാവുന്നത് തങ്ങൾക്കറിയാവുന്ന ഈ പയ്യൻ തന്നെയാണ് മാക്സിനെ തേച്ചിട്ട് പോയവനെന്ന്. അപ്പോഴാണ് മാക്സിന് മനസ്സിലാവുന്നത് ഇവനെ തന്റെ ഫ്രണ്ട്സിനും അറിയാമെന്ന്. എങ്ങനെ നിങ്ങൾക്ക് ഇവൻ അറിയാമെന്ന് മാക്സ് തിരക്കുമ്പോ ഇവൻ നല്ല ഒരു ബാസ്കറ്റ് ബോൾ പ്ലെയർ അല്ലേ, ഇവന്റെ സ്കൂളും നമ്മുടെ സ്കൂളിലെ ഡേബിന്റെ ബാസ്കറ്റ് ബോൾ ടീമും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് കോമ്പറ്റീഷൻസ് നടക്കാറുണ്ടെന്നല്ല മാക്സിന്റെ ഫ്രണ്ട്സ് പറയുന്നു. ആ സമയത്താണ് മാക്സിന്റെ മുതലാളി വരുന്നത്. മാക്സിന് ഫുഡ് ഡെലിവറി ചെയ്യാനായിട്ട് അത് കൊണ്ട് കൊടുക്കുകയാണ്. ആ സമയത്ത് ആർജെ മാക്സിനോട് എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയുന്നു. അപ്പോൾ മാക്സിന്റെ മുതലാളി അങ്ങനെ സംസാരിക്കാനൊന്നും പറ്റത്തില്ല, ഇതിപ്പോ അവളുടെ ജോലി ചെയ്യേണ്ട ടൈമ, ജോലി കളഞ്ഞിട്ടുള്ള സംസാരമൊന്നും ഇവിടെ അനുവദിക്കില്ല എന്ന് പറയുന്നു. മാക്സ് ഫുഡും കൊണ്ട് പോകാൻ ഒരുങ്ങുമ്പോഴാണ് അവക്ക് ഡെലിവറി ചെയ്യാനായിട്ട് ടൂ വീലർ ഇല്ലല്ലോ എന്ന കാര്യം ഓർക്കുന്നത്. ടൂ വീലർ റിപ്പയർ ആയി വർക്ക്ഷോപ്പിൽ കൊടുത്തേക്കാണ്, അതുകൊണ്ട് ഇനി എങ്ങനെ പോകുന്ന മാക്സ് മുതലാളിയോട് തിരക്കുമ്പോഴാണ് ആർജെ അവന്റെ കാറിൽ കൊണ്ടാക്കാന്ന് അവളോട് പറയുന്നത്. മുതലാളി തനിക്ക് എന്തായാലും ഇവളോട് മിണ്ടണോന്നല്ല പറഞ്ഞെ, കാറിൽ കൊണ്ടാക്കുമ്പോ ആവശ്യത്തിന് മിണ്ടാലോ. മാക്സ് നീ ഇവന്റെ കൂടെ പോ, ഫുഡ് ഡെലിവറി ചെയ്യേണ്ട വളരെ അത്യാവശ്യം, ലേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കടയ്ക്ക് അത് ചീത്തപ്പേരെന്നൊക്കെ പറഞ്ഞ് മാക്സിനെ ഉന്തിത്തള്ളി ആർജയുടെ കൂടെ വിടുന്നു. അങ്ങനെ ആർജെ മാക്സിന്റെ കൂടെ പോയി ഫുഡ് ഡെലിവറി ചെയ്യുന്നു. അതിനുശേഷം അവള് ഫുഡ് ഡെലിവറി ചെയ്തതിന്റെ കാശും കൊണ്ട് ഇനി ഞാൻ വല്ല ടാക്സി വിളിച്ചോ വല്ലതും പൊക്കോളാം, തന്റെ കൂടെ വരാൻ എനിക്ക് താല്പര്യം ഇല്ലാന്ന് പറയുന്നു. അപ്പോ ഇങ്ങോട്ട് എന്റെ കൂടെ അല്ല വന്നേ,
അതുകൊണ്ട് തിരിച്ചു പോകുമ്പോഴും എന്റെ കൂടെ തന്നെ വാന്ന് പറഞ്ഞ് ആർജെ നിർബന്ധിക്കുകയാണ്. മാക്സ് കേൾക്കുന്നില്ല. അവൾ മുന്നോട്ട് പോകാൻ നോക്കുമ്പോ ഇവൻ അവളെ തടയാൻ നോക്കുന്നു. അങ്ങനെ രണ്ടുപേരും വീഴാൻ പോകുന്ന പോലെ അടുത്തടുത്തേക്ക് വരുന്നു. അവൻ, പ്ലീസ് ഞാൻ പറയുന്ന ഒന്ന് നീ കേൾക്കെന്ന് കെഞ്ച് ചോദിക്കുമ്പോ മാക്സിന് പണ്ട് ഇവൻ തനിക്ക് എത്രത്തോളം വേണ്ടപ്പെട്ടവനായിരുന്നു എന്ന കാര്യങ്ങളും പണ്ട് ഇവനുമായിട്ട് നടന്ന ഓരോ മെമ്മറീസും ഒക്കെ ഓർമ്മ വരുന്നു. മാക്സ്, ശരി ഞാൻ നിന്റെ കൂടെ വരാമെന്ന് പറഞ്ഞ് അവന്റെ കൂടെ വണ്ടിയിൽ കയറുന്നു. ആ സമയത്ത് ആർജെ പഴയ കാര്യങ്ങൾ പറയാൻ തുടങ്ങുകയാണ്. അതായത്, നീ കരുതുന്നത് പോലെ ഞാൻ നിന്നെ അവോയ്ഡ് ചെയ്തതല്ല. സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഗ്രാമത്തിൽ നിന്ന് ഞാൻ സിറ്റിയിലേക്ക് പഠിക്കാനായി എത്തിയപ്പോൾ അതിന്റെ കുറേ പ്രശ്നങ്ങളും ബുള്ളിയും മറ്റു കാര്യങ്ങളും ഒക്കെ എനിക്ക് നേരിടേണ്ടി വന്നു. അതൊക്കെ ആയിട്ട് കോപ്പപ്പ് ചെയ്ത് വരാൻ എനിക്ക് വളരെയധികം ടൈം എടുത്തു. ഞാൻ തിരികെ പഠിത്തം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് വന്നാലോ എന്ന് വരെ കരുതിയതാണ്. പക്ഷെ അമ്മയുടെ ആഗ്രഹം നിനക്കറിയാലോ, ഞാൻ പഠിച്ച് നല്ലൊരു നിലയിലാകണമെന്നതാണ്. അപ്പോൾ പഠിക്കാനും പറ്റുന്നില്ല, തിരികെ വരാനും പറ്റില്ല. അങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ പെട്ട എനിക്ക് ആ സമയത്ത് എനിക്ക് ഒന്നിനോടും ഒരു താല്പര്യവും ഇല്ലായിരുന്നു. പലപ്പോഴും മരിക്കണോന്ന് വരെ തീരുമാനിച്ചതാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിനക്ക് എത്രത്തോളം മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. കാരണം ഈ ഒരു ബുള്ളി ചെയ്യുന്ന അവസ്ഥയിലൂടെ പോകുന്ന ആൾക്കെ അതൊക്കെ മനസ്സിലാവൂ. എന്തായാലും നീ അയക്കുന്ന മെസ്സേജസ് ഒക്കെ ഞാൻ കാണാറുണ്ടായിരുന്നു. അത് കണ്ട് നിന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ സാധിക്കാതെ ഞാൻ എന്റെ വിഷമങ്ങൾ എന്റെ ഉള്ളിൽ തന്നെ ഒതുക്കി വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. നിനക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായാൽ മുത്തശ്ശിയോട് ഒക്കെ പോയി സംസാരിക്കാം. പക്ഷെ എനിക്കാരാ ഉള്ളത് അവിടെ? ഞാൻ അവിടെ ഒറ്റയ്ക്കല്ലായിരുന്നു. എന്റെ ആ ദിവസങ്ങൾ എന്റെ ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട ദിവസങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞു കഴിഞ്ഞ് നിന്നെ വന്നു കണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ബോധ്യപ്പെടുത്താമെന്നാണ് ഞാൻ കരുതിയത്. ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് ആർജെ മാക്സിന്റെ മുന്നിലിരുന്ന് കരയാണ്. ഇവൻ അനുഭവിച്ച ഈ കാര്യങ്ങൾ താനും അനുഭവിച്ചതായതുകൊണ്ട് മാക്സിന് അതൊക്കെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. മാക്സിന്റെയും കണ്ണുകൾ നിറയുന്നു. അവൾ അവനോട് പറയാണ്, നിന്റെ ഭാഗത്ത് നിന്ന് ഒരു റിപ്ലൈയും വരാതായപ്പോ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ നീ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് എന്ന ചിന്തയിൽ എനിക്ക് എന്നോട് തന്നെ ഇടയ്ക്ക് വെറുപ്പായിരുന്നു. ഞാൻ അപ്പോ അനുഭവിച്ച വേദന പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. അത്രയേറെ വിഷമത്തിലൂടെ ആയിരുന്നു ഞാൻ കടന്നു പോയതെന്നല്ല മാക്സ് പറയുന്നു. അതിനുശേഷം, ശരി സാരയില്ല, നമുക്ക് പണ്ടത്തെ പോലെ നല്ല ഫ്രണ്ട്സ് ആയിട്ടിരിക്കാന്നും പറഞ്ഞ് അവര് കെട്ടിപ്പിടിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് മാക്സ് വീട്ടിലെത്തിയ ശേഷം അവളുടെ അനിയത്തിയുടെ കൂടെ ഇരിക്കുകയാണ്. പക്ഷെ മാക്സ് താൻ ആർജയെ കണ്ട കാര്യം എങ്ങനെ ഡെയ്മിനോട് പറയുമെന്ന് അറിയാതെ വിഷമിച്ചിരിക്കുകയാണ്. കാരണം ഡെയ്മിന് ഓപ്പോസിറ്റ് ആയി കളിക്കുന്ന ബാസ്കറ്റ്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ ആണ് ആർജെ. ഈ കാര്യങ്ങൾ കൊണ്ട് ഇത് പറയുമ്പോൾ ഡെയ്മ് ഏത് അർത്ഥത്തിൽ അത് എടുക്കുമെന്ന് മാക്സിന് അറിയില്ലല്ലോ. അവൾ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നു. ഇത് കാണുന്ന മാക്സിന്റെ അനിയത്തി എന്ത് പറ്റിയെന്ന് തിരക്കുമ്പോ അവൾ ഈ കാര്യങ്ങൾ പറയാണ്. അവളുടെ എക്സിനെ അവൾ കണ്ടു. അവളുടെ എക്സ് ആണ് മറ്റേ ഷാർക്ക് ടീമില്ലേ, ഡെയ്മിനൊക്കെ ഓപ്പോസിറ്റ് ആയിട്ട് കളിക്കുന്ന ആ ടീമിന്റെ ക്യാപ്റ്റൻ എന്ന കാര്യങ്ങളെല്ലാം ഇന്ന് ഞാൻ അവനെ കണ്ടു. അവനുമായിട്ട് നടന്ന പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സോൾവ് ചെയ്ത് ഞങ്ങളിപ്പോ നല്ല ഫ്രണ്ട്സ് ആയി. പക്ഷെ ഈ കാര്യം എങ്ങനെ ഡെയ്മിനോട് പറയുന്നല്ല മാക്സ് പറയുമ്പോ എങ്ങനെയും ഡെയ്മിനോട് പറഞ്ഞേ പറ്റൂ. കാരണം നാളെ മാക്സ് പറയാതെ വേറെ ആരെങ്കിലും പറഞ്ഞ ഡെയ്മ് പറഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാവും, വിശ്വാസവഞ്ചന പോലെയൊക്കെ ആവും. അതുകൊണ്ട് മാക്സ് തന്നെ പോയി പറയുന്നതാ നല്ലതെന്ന് അവളുടെ അനിയത്തി പറയുന്നു. അതിനുശേഷമാണ് അനിയത്തിക്ക് തന്റെ സുഹൃത്താണല്ലോ അന്ന് മാക്സിനെ അടിച്ചതെന്ന കാര്യം ഓർമ്മ വരുന്നത്. ഈ കാര്യം താൻ അറിഞ്ഞിട്ടും അത് മാക്സിനോട് പറയുന്നില്ലല്ലോ. അപ്പോ നാളെ വേറെ ആരെങ്കിലും പറഞ്ഞിത് അറിഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി തന്നെ പറ്റി എന്ത് കരുതുമെന്നെല്ലാം ഓർത്ത് അനിയത്തി ആകെ ടെൻഷൻ ആവുന്നുണ്ടെങ്കിലും അവൾക്കത് പറയാൻ സാധിക്കുന്നില്ല. പറഞ്ഞാല് മാക്സ് എങ്ങനെയായിരിക്കും തന്നോട് പെരുമാറുക എന്നറിയില്ലല്ലോ. താനല്ല ഫ്രണ്ടിനെ കൊണ്ട് അങ്ങനെ പറഞ്ഞ് അടുപ്പിച്ചതെങ്കിലും തന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് തനിക്കും അതിൽ പങ്കുണ്ടെന്നല്ലേ മാക്സ് കരുതു. എന്നാലും രണ്ടും കൽപ്പിച്ചങ്ങ് പറഞ്ഞേക്കാന്ന് കരുതി അത് പറയാനായി ഒരുങ്ങുന്നുണ്ടെങ്കിലും അത് പറയാൻ അനിയത്തിക്ക് സാധിക്കുന്നില്ല. പിന്നീട് നമ്മൾ കാണുന്നത് അടുത്ത ദിവസം സ്കൂളിൽ എത്തിയ ശേഷം മാക്സ് ഡെയ്ബിനോട് സംസാരിക്കാനായി ചെല്ലുന്നതാണ്. ആ സമയത്ത് ഡെയ്ബിന്റെ മുഖം ഇത് അറിഞ്ഞിട്ടാണോ എന്താണെന്നറിയില്ല, വളരെ സീരിയസ് ആയിട്ടാണ് ഉണ്ടായിരുന്നത്. മാക്സ് ഡെയ്ബിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്നും പറഞ്ഞ് അടുത്തു പോയിരിക്കുന്നു. പക്ഷെ അവൾക്കത് പറയാൻ സാധിക്കുന്നില്ല. അല്ല, കുറച്ചു നേരം ആയല്ലോ, എന്തോ പറയാനുണ്ടെന്ന് പറയുന്നു, എന്താണെന്നൊന്ന് പറയുന്ന ഡെയ്ബ് മാക്സിനോട് പറയുന്നു. അത് കേൾക്കുന്ന മാക്സ് ശരി ഞാൻ എല്ലാം പറയാമെന്നും പറഞ്ഞ് ഡെയ്ബിനോട് കാര്യം പറയാനായി ഒരുങ്ങുമ്പോഴാണ് മാക്സിന്റെ ഫ്രണ്ട് വന്ന് നിന്നെ പ്രിൻസിപ്പൽ വിളിക്കുന്നുണ്ട് എന്ന് പറയുന്നത്. അങ്ങനെ മാക്സ് ഡെയ്ബിനോട് പിന്നെ കാണാമെന്നും പറഞ്ഞ് പ്രിൻസിപ്പൽ സാറിനെ കാണാനായി പോകുന്നു. പ്രിൻസിപ്പലിന്റെ റൂമിലെത്തുമ്പോ അവിടെ പ്രിൻസിപ്പലിനും മാക്സിനും അവളുടെ കൂടെ ഇപ്പോൾ വന്ന ആ ഫ്രണ്ടിനും പുറമെ മാക്സിന്റെ അനിയത്തിയും ഡെയ്ബിന്റെ എക്സ് ആയ കിമ്മും അന്ന് മാക്സിന്റെ മുടി പിടിച്ചു വലിച്ച ആനിയും കൂടാതെ മാക്സിന്റെ കൂട്ടത്തിലുള്ള കണ്ണാടി ഇടുന്ന ആ പെൺകുട്ടിയും ഉണ്ട്. മാക്സിനെ അടിച്ചതാരാണെന്ന് കണ്ടുപിടിച്ചുവെന്ന് പ്രിൻസിപ്പൽ പറയുമ്പോൾ അതിന് ബാക്കി പറയുന്നത് കിമ്മാണ്. നിന്റെ കൂടെ നടന്ന് നിന്നെ ദൈവള് പറ്റിക്കുമായിരുന്നു എന്ന് പറഞ്ഞ് കിമ്മ് മാക്സിന്റെ കണ്ണാടി ഇട്ട ഫ്രണ്ടിന് നേരെ വിരൽ ചൂണ്ടുന്നു. ഇവൾക്കറിയായിരുന്നു നിന്നെ ആരടിച്ചതെന്ന്. എന്നിട്ട് ഇവള് നിന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് കിം കളിയാക്കുമ്പോൾ മാക്സ് ആകെ ഷോക്കാവുന്നു. ഇതിന് നീ ഷോക്കായാൽ എങ്ങനെയാ, ഇതിലും വലിയൊരു കാര്യം നിന്നോട് പറയാനുണ്ടെന്നും പറഞ്ഞ് മാക്സിന്റെ അനിയത്തിയും ഫ്രണ്ടായ ആനിയും കൂടി ചേർന്ന് പദ്ധതി ഇട്ടാണ് മാക്സിനെ അടിച്ചതെന്ന് കിമ്മ് പറയുന്നു. അത് കേൾക്കുന്ന ആനി എന്റെ പേര് പറയാതെ എല്ലിയുടെ പേര് മാത്രം പറയാന്നല്ലേ നീ പറഞ്ഞത്, പിന്നെ ഇപ്പൊ നീ എന്തിനാ എന്റെ പേര് പറയുന്നത് എന്ന് ചോദിക്കുമ്പോ കിമ്മ് പറയാണ് അത് പിന്നെ നീ ഞാൻ
തരാനില്ലാത്ത ഗ്യാപ്പിന് ഡെയ്മിനെ അങ്ങ് വളച്ചെടുക്കാൻ നോക്കിയില്ലേ? ആ നിനക്കിട്ട് ഇതിലും നല്ലൊരു പണി എനിക്ക് തരാനില്ല എന്ന്. എന്തായാലും അവിടെ വെച്ച് കിമ്മും മാനിയും തമ്മിൽ വാക്കുതർക്കമാകുന്നു ഒന്നും രണ്ടും പറഞ്ഞ്. ആ സമയത്ത് പ്രിൻസിപ്പൽ, നിങ്ങൾ എവിടെ നിന്നാ സംസാരിക്കുന്നതെന്ന് ഓർമ്മ വേണം, മാർക്കറ്റിൽ കിടന്ന് അടി കൂടുന്ന പോലെ ഇവിടെ കിടന്ന് അടി കൂടാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അവളുമാര് അടങ്ങിയിരിക്കുന്നു. കൂടാതെ ആനിക്കും മാക്സിന്റെ അനിയത്തിയായ എല്ലിക്കും മാക്സിന്റെ ആ കണ്ണാടി ഇട്ട ഫ്രണ്ടിനും സസ്പെൻഷൻ കൊടുക്കുകയാണ് പ്രിൻസിപ്പൽ മാക്സിനെ അടിച്ചതിന്. എന്തായാലും തന്റെ അനിയത്തിക്കും തന്റെ സുഹൃത്തിനും ഈ കാര്യങ്ങൾ അറിയാമായിരുന്നു. തന്റെ അനിയത്തിയാണ് ഈ കാര്യങ്ങളിൽ ഗൂഢാലോചന നടത്തിയത്. തന്റെ സുഹൃത്ത് അത് അറിഞ്ഞിട്ടും തന്നോട് പറഞ്ഞില്ല എന്നറിയുന്ന മാക്സ് സാറിനോട് എന്ത് പറയണമെന്നറിയാതെ ആകെ വിഷമിച്ചിരിക്കുകയാണ്. പാവം മാക്സിന്റെ ഫ്രണ്ട്, മാക്സിന്റെ അനിയത്തിയാണ് ഇതിന് പിന്നിലെന്ന് അറിഞ്ഞതുകൊണ്ടാണ് അവള് മാക്സിന് വിഷമമാകുമെന്ന് കരുതി ഇതൊന്നും പറയാതിരുന്നത്. മാക്സിന്റെ അനിയത്തിയും ഒരു രീതിയിൽ നോക്കുമ്പോൾ പാവമാണ്, കാരണം അവൾ ഈ കാര്യം അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. ഇത് അറിഞ്ഞ് അവള് അവളുടെ സുഹൃത്തിനെ ചോദ്യം ചെയ്യുകയും പിന്നീട് അവളോട് യാതൊരു കമ്പനിക്ക് പോവാതെ ഡിസ്റ്റൻസ് ഇട്ട് പെരുമാറുകയും ചെയ്തതാണ്. എന്തായാലും ഒടുവിൽ കാര്യങ്ങളെല്ലാം ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. പിന്നീട് അന്ന് സ്കൂള് വിട്ട് വീട്ടിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഈ കാര്യം പറഞ്ഞ് മാക്സിന്റെ വീട്ടിൽ വലിയ ചർച്ച തന്നെ നടക്കുന്നു. മാക്സിന്റെ രണ്ടാനമ്മ മാക്സിന്റെ അച്ഛനോട് എത്രയും പെട്ടെന്ന് പ്രിൻസിപ്പളുമായി സംസാരിച്ച് നമ്മുടെ മോളെ തിരിച്ച് സ്കൂളിലേക്ക് എടുപ്പിക്കണമെന്ന് പറയുമ്പോൾ മാക്സിന്റെ അച്ഛൻ അതിന് തയ്യാറാവുന്നില്ല. ഇവള് ചെയ്ത തെറ്റിന് ഇവള് അനുഭവിക്കണം, അല്ലാതെ ഇവളെ എപ്പോഴും താങ്ങേണ്ട കാര്യമില്ല എന്നെല്ലാം പറയുന്നു. അത് കേൾക്കുന്ന ഈ രണ്ടാനമ്മയ്ക്ക് ദേഷ്യം വരുന്നു. നിങ്ങൾ ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ, ഈ മാക്സിന്റെ വരവോടുകൂടി എന്നോടും മക്കളോടുമുള്ള നിങ്ങളുടെ സമീപനത്തിൽ നല്ല മാറ്റമുണ്ട്, എനിക്കത് നന്നായി മനസ്സിലാവുന്നുണ്ട്. ഞങ്ങളോട് സ്നേഹമില്ലാത്ത നിങ്ങളുടെ കൂടെ താമസിക്കാൻ ഞങ്ങൾ ഇനി തയ്യാറല്ല എന്ന് പറഞ്ഞ് രണ്ടാനമ്മ നിന്ന് കലി തുള്ളുന്നു. ഇതെല്ലാം കേൾക്കുന്ന മാക്സിന്റെ അനിയത്തി അവിടെ നിന്ന് എഴുന്നേറ്റ് അകത്തേക്ക് പോകുമ്പോൾ രണ്ടാനമ്മ വീണ്ടും, നിങ്ങൾ അവൾക്ക് വേണ്ടി പ്രിൻസിപ്പലിനോട് സംസാരിക്കാൻ തയ്യാറാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്ന് തീർത്ത് പറയാണ് അച്ഛൻ. നിങ്ങളും നിങ്ങളുടെ മകളും കാരണം എന്റെ മകള് വല്ല കടുങ്കുകയും ചെയ്താൽ എല്ലാത്തിനെയും ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞ് രണ്ടാനമ്മ കലി തുള്ളി അകത്തേക്ക് കയറി പോന്നു. മാക്സിന്റെ അച്ഛൻ മാക്സിനെ നോക്കുന്നു. എങ്ങനെ അവളെ സമാധാനിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ അവളോട് എന്ത് പറയണമെന്നോ മാക്സിന്റെ അച്ഛൻ അറിയില്ല. പിന്നീട് നമ്മൾ കാണുന്നത് ഡെയ്ബും ഫ്രണ്ട്സും മാക്സിന്റെ ഫ്രണ്ട്സും മാക്സിന്റെ ആ റെസ്റ്റോറന്റിൽ ഇരുന്ന് സംസാരിക്കുന്നതാണ്. മാക്സ് ഇല്ല, അവള് വീട്ടിൽ പോയിരിക്കുകയാണ് കഴിഞ്ഞ ഇഷ്യൂസ് ഒക്കെ കാരണം. ആ സമയത്ത് നെയ് സംസാരിക്കുന്നത് ആ കണ്ണാടി ഇട്ട ഇവരുടെ ഫ്രണ്ടിനെ പറ്റിയാണ്. അവൾ എന്നെ കള്ളിയ, അവൾ ഇത് അറിഞ്ഞിട്ടും നമ്മളോട് ആരോടും പറഞ്ഞില്ലല്ലോ, അവളെ വിശ്വസിച്ച് നമ്മളെ പറഞ്ഞാൽ മതി എന്നെല്ലാം പറഞ്ഞ് അവളെ ഓരോ കുറ്റം പറയുമ്പോൾ ഇത് കേൾക്കുന്ന സില്ല് പറയാണ്, അത് പിന്നെ മാക്സിന്റെ അനിയത്തിയാണ് ഇതിൽ ഇൻവോൾവ് ആയിരിക്കുന്നതെന്ന് അറിഞ്ഞ അവൾ എങ്ങനെ ഇതെല്ലാവരോടും പറയുക? അതിന്റെ കോൺസിക്വൻസസ് മാക്സിനെയും കൂടിയല്ല ബാധിക്കുക, അതുകൊണ്ടായിരിക്കും അവൾ മറച്ചു വെച്ചതെന്നെല്ലാം പറയുന്നു. അത് നെയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. നീ അവളെ ഇനി സപ്പോർട്ട് ചെയ്ത് എന്റെ മുമ്പിൽ ഇരുന്ന് സംസാരിച്ച നമ്മൾ തമ്മിൽ തെറ്റുമെന്നെല്ലാം നെയ് പറയുന്നു. ഇത് കേൾക്കുന്ന മറ്റു ഫ്രണ്ട്സ് അവളുടെ കാര്യം പറഞ്ഞ് ഇനി നിങ്ങൾ തമ്മിൽ തെറ്റുണ്ടെന്നും പറഞ്ഞ് ഓരോ തമാശയൊക്കെ പറഞ്ഞ് അവരുടെ പിണക്കം മാറ്റിയെടുക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് മാക്സിനെയാണ്. മാക്സ് വീട്ടിലിരുന്ന് അവളുടെ ഫാമിലി ഫോട്ടോ നോക്കി ഓരോന്ന് ഓർത്തോണ്ടിരിക്കുകയാണ്. ആ സമയത്ത് വെളിയിലെ രണ്ടാനമ്മ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്ന സൗണ്ട് കേൾക്കുന്നു. പോയി നോക്കുമ്പോൾ അനിയത്തി പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങുകയാണ്. നീ ഇത് എവിടെ പോവാണെന്ന് മാക്സ് അവളോട് ചോദിക്കുമ്പോ അനിയത്തി വളരെ വിഷമത്തിൽ മാക്സിനോട് പറയാണ്, അന്ന് ചേച്ചി ഇവിടേക്ക് ആദ്യമായിട്ട് വന്ന സമയത്ത് എനിക്ക് ചേച്ചി ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ചേച്ചി കാരണം നമ്മുടെ ഈ കുടുംബം താറുമാറാവുന്ന ഞാൻ ആ സമയത്ത് കരുതിയിരുന്നത്. പക്ഷെ ഇപ്പോ നേരെ തിരിച്ച് എന്റെ ഓരോ പ്രവൃത്തികൾ കാരണമാണ് എല്ലാം താറുമാറായിരിക്കുന്നത്. അമ്മ ഇനി ഇവിടെ നിൽക്കണ്ടെന്നും പറഞ്ഞ് ഇവിടെ നിന്ന് താമസം മാറ്റാൻ പോവുകയാ, അതുകൊണ്ട് എനിക്ക് അമ്മയുടെ കൂടെ പോകേണ്ടി വരുമെന്ന് അനിയത്തി മാക്സിനോട് പറയുന്നു. ഞാൻ എന്റെ ഫ്രണ്ടാണ് അന്ന് ചേച്ചി അടിച്ചത് പറയണമെന്ന് കരുതിയതാണ്. പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാര്യത്തിൽ യാതൊരു പങ്കുമില്ലാത്ത എന്നെ ചേച്ചി തെറ്റിദ്ധരിച്ചാലോ എന്ന് കരുതിയാണ് ഞാനത് പറയാതിരുന്നത്. പറയാൻ വിചാരിച്ചിട്ടും എനിക്കത് പറയാൻ സാധിച്ചില്ല എന്നെല്ലാം അനിയത്തി പറഞ്ഞ് കരയുമ്പോൾ അവിടേക്ക് എത്തുന്ന രണ്ടാനമ്മ അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നു. മാക്സും അച്ഛനും ഇത് നിസ്സഹായരായി നോക്കി നിൽക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഒരു പാർട്ടി നടക്കുന്ന സ്ഥലത്ത് ഡെയ്ബും ഫ്രണ്ട്സും ഇരിക്കുന്നതാണ്. മാക്സിന് ഡെയ്ബ് മെസ്സേജ് അയച്ച് നീ പാർട്ടിക്ക് വരുന്നോ, മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ആകുമെന്നൊക്കെ പറയുമ്പോൾ അവള് വരുന്നില്ല എന്ന് പറയുന്നു. പക്ഷെ പിന്നീട് ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഓരോന്നൊക്കെ ആലോചിക്കുന്നല്ലോ എന്ന് കരുതി അവള് പാർട്ടിക്ക് പോകാനായി റെഡി ആവുന്നു. അങ്ങനെ അവള് പാർട്ടിക്ക് ചെന്ന് അവിടെ ബില്ലിയാർഡ്സ് കാണുമ്പോൾ അത് കളിച്ചോണ്ടിരിക്കുകയാണ്. ആ സമയം അങ്ങോട്ടേക്ക് ആർജെ വരുന്നു. ആർജെ മാക്സിനെ കണ്ടപാടെ അവളോട് സംസാരിക്കാനും അവളുടെ കൂടെ ബില്ലിയാർഡ്സ് കളിക്കാനും ഒക്കെ തുടങ്ങുന്നു. അതിനുശേഷം ഇവർ രണ്ടുപേരും സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഡെയ്ബ് വരുന്നു. ഡെയ്ബ് വരുന്ന സമയത്ത് മാക്സ് കഴിഞ്ഞ ദിവസം സംഭവിച്ച കാര്യങ്ങൾ പറഞ്ഞ് ആർജെയോട് കരയുമ്പോൾ അവൻ അവളെ ആശ്വസിപ്പിക്കുന്നതാണ് കാണുന്നത്. ഇത് കാണുന്ന ഡെയ്ബ് എന്നോട് ഇങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൾ ഇവിടെ വന്നിരിപ്പുണ്ടല്ലോ എന്ന് മനസ്സിൽ ഓർക്കുകയാണ്. കൂടാതെ മാക്സ് സംസാരിച്ചോണ്ടിരുന്നത് തന്റെ ശത്രുവായ പയ്യനോടാണെന്ന് മനസ്സിലാക്കുന്ന ഡെയ്ബിന് ദേഷ്യം വരുന്നു. നിനക്ക് ഇവനെ എങ്ങനെ അറിയാമെന്ന് ഡെയ്ബ് തിരക്കുമ്പോ മാക്സ് പറയാണ്, ഇവനാണ് ആർജെ, എന്റെ മറ്റേ എക്സ്. ഞാനിത് നിന്നോട് പലതവണ പറയണമെന്ന് വിചാരിച്ച, പക്ഷെ പറയാൻ ഒരു സിറ്റുവേഷൻ കിട്ടിയില്ല എന്ന് മാക്സ് പറയുന്നു. കൂടാതെ ഞാനിവിടെ എത്തിയ കാര്യം നീ എങ്ങനെ അറിഞ്ഞു എന്ന് മാക്സ് തിരക്കുമ്പോ അത് പിന്നെ നീ ഒരു പയ്യന്റെ കൂടെ ബില്ലിയാർഡ്സ് കളിക്കുന്നത് സ്റ്റാറ്റസിൽ കണ്ടു എന്നും പറഞ്ഞ് ആ കിം എന്നെ വിളിച്ച് കുറെ കളിയാക്കി. അവള് മറ്റേ ഓപ്പോസിറ്റ് ടീമിന്റെ ക്യാപ്റ്റന്റെ കൂടെയാ നീ എന്ന്
പറഞ്ഞപ്പോ ഞാനത് വിശ്വസിച്ചില്ല. ഇവിടെ വന്നപ്പോഴാണ് എനിക്കത് വിശ്വാസമായതെന്ന് പറഞ്ഞ് ഡെയ്ബ് വളരെ വിഷമത്തിൽ സംസാരിക്കുന്നു. ഒന്നാമത് ഗെയിമിന്റെ കാര്യത്തിൽ ഡെയ്ബ് മാർജയും കീരിയും പാമ്പും ആയതുകൊണ്ട് തന്നെ ഇപ്പോ മാക്സിന്റെ കാര്യത്തിലും ഒന്നും രണ്ടും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റം ആവുന്നു. മാക്സ് രണ്ടുപേരെയും സമാധാനിപ്പിക്കുന്നു. അതിനുശേഷം ഞാനിന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അവള് പോകുമ്പോ ഇവന്മാര് വീണ്ടും മാക്സ് എന്റേതാ അല്ല എന്റേതാന്നൊക്കെ പറഞ്ഞ് തർക്കിക്കാൻ തുടങ്ങുന്നു. മാക്സ് വാഷ്റൂമിൽ നിന്ന് വരുന്ന സമയത്ത് രണ്ടുപേരും സൈലന്റ് ആയി നിൽക്കുന്നു. പിന്നീട് മാക്സ് ശരി ഞാൻ വീട്ടിൽ പോവാന്ന് ഇവരോട് പറയുമ്പോ ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുവിടാം എന്റെ കൂടെ വന്ന് രണ്ടുപേരും ഒരേ സ്വരത്തിൽ പറയാണ്. അത് കേൾക്കുന്ന മാക്സ് ഡെയ്ബിനോട് പറയാണ് ഞാൻ നിന്റെ കൂടെ വന്നാല് അത് അച്ഛൻ ഇഷ്ടാവില്ല എന്ന് നിനക്കറിയാലോ. പിന്നെ അവള് ആർജയോട് പറയാണ് ഞാൻ നിന്റെ കൂടെ വന്ന അത് മാക്സിനും ഇഷ്ടം. പിന്നെ അവൾ ആർജയോട് പറയാണ് ഞാൻ നിന്റെ കൂടെ വന്ന അത് ഡെയ്ബിനും ഇഷ്ടാവില്ല അതുകൊണ്ട് ഞാൻ നിന്റെ കൂടെ വരുന്നില്ല എന്ന്. മാക്സ് ഇങ്ങനെ പറഞ്ഞു നിർത്തുമ്പോൾ തന്നെ ഡെയ്ബ് മാക്സിനോട് പറയാണ് എനിക്ക് കുഴപ്പമില്ല നീ ഇവന്റെ കൂടെ പോയിട്ട് വായെന്ന്. മാക്സ് നീ ഷുവറായിട്ട് പറയുന്നതാണോ എന്ന് ചോദിക്കുമ്പോ അതെ എന്ന് അവൻ പറയുന്നു. അവള് ശരിയെന്നാ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് മുന്നോട്ട് നടക്കാൻ ഒരുങ്ങുമ്പോ അവൻ അവളുടെ കൈ പിടിച്ച് വലിച്ചിട്ട് നിനക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞാൻ നിന്റെ കൂടെ കാണും അതുകൊണ്ട് എന്ത് പ്രശ്നം വന്നാലും നീ തളരരുത് എന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ച് വിടുന്നു. അങ്ങനെ അടുത്ത ദിവസം സ്കൂളിൽ വെച്ച് ഇവരുടെ ഫ്രണ്ടായിരുന്ന ആ കണ്ണാടി പെണ്ണ് മാക്സിനോട് സംസാരിക്കാനായിട്ട് വരുമ്പോ നീ അവളോട് വല്ലാതെ ദേഷ്യപ്പെടുന്നു. പക്ഷെ ഇവള് മനസ്സിലാക്ക് ഞാനത് അറിഞ്ഞ സമയത്തെ പറയാനായിട്ട് ഡെയ്ബിനെ ഫോൺ ചെയ്ത പക്ഷെ കിട്ടിയില്ല. പിന്നീട് മാക്സും അനിയത്തിയും നല്ല കൂട്ടാവാനും തുടങ്ങി. ഇപ്പൊ ഞാനായിട്ട് വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് കരുതിയ ഞാനത് മറച്ചു വെച്ചതെന്നെല്ലാം പറയുമ്പോ മാക്സിന് കാര്യങ്ങൾ മനസ്സിലാവുന്നു. മാക്സ് നേയെ പറഞ്ഞ് സമാധാനിപ്പിച്ച് വീണ്ടും അവളെ ഇവരുടെ ഗ്യാങ്ങിലേക്ക് ചേർക്കുന്നു. അന്ന് ക്ലാസ് കഴിയുമ്പോ മാക്സിനെയും കൂട്ടി ഡെയ്ബ് ഒരു റെസ്റ്റോറന്റിലേക്ക് ചെന്നിട്ട് അവള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയിരുന്നപ്പോ അവക്ക് വേണ്ടി വാങ്ങി കൂട്ടിയ ഗിഫ്റ്റ്സ് എല്ലാം അന്ന് കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഇന്ന് കൊടുക്കുന്നു. കൂടാതെ അവളോട് നാളെ ബാസ്കറ്റ്ബോൾ മത്സരമുണ്ട് നീ എന്നെ സപ്പോർട്ട് ചെയ്യുമോ അത് നിന്റെ എക്സിന്റെ ടീമിനെ സപ്പോർട്ട് ചെയ്യുമോ എന്ന് തമാശയായിട്ട് ചോദിക്കുമ്പോ അതൊക്കെ സസ്പെൻസ് ആണെന്നും പറഞ്ഞ് അതിന് ഉത്തരം കൊടുക്കാതെ മാക്സ് പോകുന്നു. അങ്ങനെ അടുത്ത ദിവസം സ്കൂളില് ബാസ്കറ്റ്ബോൾ മത്സരം ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികളെല്ലാം ഭയങ്കര ആവേശത്തിലാണ്. മാക്സിന്റെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് ഡെയ്ബും ടീമും വരുന്നു. ആ സമയം മാക്സ് ഇല്ല. മാക്സ് വരാതിരിക്കുമെന്ന് ഡെയ്ബ് ചോദിക്കുമ്പോ ഇല്ല അവൾ ഉറപ്പായും വരുമെന്ന് മാക്സിന്റെ ഫ്രണ്ട്സ് പറയുന്നു. ബാസ്കറ്റ്ബോൾ മത്സരം തുടങ്ങാൻ സമയമായിട്ടും മാക്സിനെ കാണാതെ ആകെപ്പാടെ ടെൻഷൻ ആകുന്ന ഡെയ്ബ് അവളുടെ നമ്പറിലേക്ക് വിളിച്ചു നോക്കുമ്പോഴാണ് പെട്ടെന്ന് മാക്സ് മുന്നിൽ വന്ന് നിന്നിട്ട് ഞാൻ നിനക്ക് ഒരു സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ടെന്നും പറഞ്ഞ് അവളുടെ കൂടെ വന്ന ഡെയ്ബിന്റെ അമ്മയെ കാണിക്കുന്നു. ഡെയ്ബ് യഥാർത്ഥത്തിൽ ഡെയ്ബിന്റെ ചേട്ടന്റെ അവസ്ഥയ്ക്ക് തെറ്റുകാരനല്ല. അവൻ അന്ന് ഡ്രിങ്ക്സ് അടിച്ച് ലെക്ക് കെട്ടിരിക്കുകയായിരുന്നു. പിന്നെ അവൻ എങ്ങനെ ആക്രമികൾ ചേട്ടനെ ആക്രമിക്കുമ്പോൾ അത് തടയാൻ സാധിക്കും? നോർമൽ ആയിട്ടിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ ഉറപ്പായിട്ടും അവന് തടയാൻ സാധിച്ചേനെ. ഇതങ്ങനെ അല്ലല്ലോ എന്ന കാര്യമല്ല മാക്സ് ആണ് ഡെയ്ബിന്റെ അമ്മയ്ക്ക് വീണ്ടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത്. അങ്ങനെ അമ്മയ്ക്ക് ഡെയ്ബിനോടുള്ള ദേഷ്യമെല്ലാം മാറി അവന്റെ ബാസ്കറ്റ്ബോൾ മത്സരം കാണാനായി വന്നിരിക്കുകയാണ്. ഇതറിയുന്ന ഡെയ്ബിന് ഒരുപാട് സന്തോഷം. അവൻ മാക്സിനോട് നന്ദി പറഞ്ഞ് മത്സരിക്കാനായി പോകുന്നു. ഇതേ സമയം അവിടേക്ക് ആർജെ വരുന്നു. ആർജെയുടെ കൂടെ മാക്സിന്റെ മുത്തശ്ശിയും അങ്കിളും ഉണ്ട്. മുത്തശ്ശി അങ്കിളിനെയും കാണുന്ന മാക്സിന് സന്തോഷമാവുന്നു. അങ്ങനെ ഇവരെല്ലാരും കൂടി മത്സരം കാണാനായി സ്റ്റേഡിയത്തിലേക്ക് ചെല്ലാണ്. അങ്ങനെ മത്സരം തുടങ്ങുന്നു. മത്സരത്തിൽ ജയിക്കുന്നത് ഡെയ്ബാണ്. ആർജെ ഡെയ്ബിനോട് നന്നായി കളിച്ചു എന്ന് പറഞ്ഞ് അവനെ കൺഗ്രാചുലേറ്റ് ചെയ്യുന്നു. എല്ലാ കുട്ടികളും ഡെയ്ബിനെ ചീർ ചെയ്യുന്നു. മാക്സും ഓടിയെത്തി ഡെയ്ബിനെ കെട്ടിപ്പിടിക്കുന്നു. ഇത് കാണുന്ന ആർജെ ഒന്നും മിണ്ടാതെ വളരെ വിഷമത്തിൽ അവിടെ നിന്ന് നടന്നകലുന്നു. അങ്ങനെ ഡെയ്ബിന്റെ ടീം മത്സരം ജയിച്ചത് കൊണ്ട് തന്നെ അതിന്റെ പാർട്ടി നടക്കുന്നുണ്ട്. പാർട്ടിക്ക് പോകാനായിട്ട് എല്ലാരും നിൽക്കുന്നു. മാക്സിന്റെ ഫ്രണ്ട്സ്, ഡെയ്ബിന്റെ ഫ്രണ്ട്സ്, മാക്സിന്റെ മുത്തശ്ശി, അങ്കിൾ, അങ്ങനെ എല്ലാവരും ആ കൂട്ടത്തിൽ ആർജയെ നിൽപ്പുണ്ട്. കാരണം മുത്തശ്ശി അങ്കിളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് ആർജെ ആണല്ലോ. ആ സമയത്ത് കാറിൽ എല്ലാവരും കൊണ്ടാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് മാക്സിനെ ആർജയും കൂട്ടിക്കൊണ്ടു പോകാൻ വരാമെന്നും പറഞ്ഞ് ഡെയ്ബ് മറ്റുള്ളവരെ ആദ്യം പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടാക്കാനായി പോകുന്നു. അങ്ങനെ തനിയാവുന്ന സമയം ആർജെ മാക്സിനെ പ്രപ്പോസ് ചെയ്യുന്നു. മാക്സ് പറയാണ് ഇനി ഒരിക്കലും നമുക്ക് പഴയ രീതിയിൽ പ്രണയിക്കാൻ സാധിക്കില്ല. ഞാൻ ഒരുപാട് മാറിക്കഴിഞ്ഞു, നീ ഒരുപാട് മാറി. നിന്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിലും നമ്മളിൽ മാറ്റം വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇനി പഴയ രീതിയിൽ നിന്നെ എനിക്ക് കാണാൻ സാധിക്കില്ല എന്ന് മാക്സ് പറയുമ്പോൾ ആർജെ കെഞ്ചി ചോദിക്കുകയാണ്. ആ സമയത്ത് മാക്സ് ആർജയോട് നിന്നെ എനിക്ക് ഇഷ്ടമാണ് എന്ന് പറയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ഡെയ്ബ് വരുന്നു. അത് കേൾക്കുന്ന ഡെയ്ബ് ദേഷ്യപ്പെട്ട് പോകുന്നു. ഡെയ്ബ് ഇത് കേട്ടു എന്ന് മനസ്സിലാക്കുന്ന മാക്സ് അവന്റെ പുറകിന് പോകാൻ ഒരുങ്ങുമ്പോൾ ആർജെ അവളെ തടയാണ്. നിനക്ക് എന്നെ ഇഷ്ടമെന്നല്ലേ പറഞ്ഞ, പിന്നെ നീന്തര അവന്റെ പുറകിന് പോകുന്നതെന്ന് ചോദിക്കുമ്പോഴാണ് പറയുന്നത് നിന്നെ എനിക്കിപ്പോ ഒരു ഫ്രണ്ട് പോലെയാണ് ഇഷ്ടം, അല്ലാതെ മറ്റൊരു ഇഷ്ടവും അല്ല എന്ന് പറഞ്ഞ് അവനെ തട്ടിമാറ്റി ഡെയ്ബിന്റെ പുറകിന് പോവുകയാണ് മാക്സ്. ആ സമയത്ത് ഡെയ്ബ് വണ്ടിയിൽ കയറി അവിടെ നിന്ന് പോകാനായി ഒരുങ്ങുകയായിരുന്നു. അവനെ വണ്ടി എടുപ്പിക്കാതിരിക്കാൻ മാക്സ് വണ്ടിയുടെ മുന്നിൽ കയറി നിൽക്കുന്നു. അതിനുശേഷം ഞാൻ അത്രയും നേരം അവിടെ കിടന്ന് അവനോട് ഒരിക്കലും പഴയ രീതി പ്രണയിക്കാൻ സാധിക്കില്ല എന്നെല്ലാം പറയുന്നത് നീ കേട്ടില്ല. ഇഷ്ടമാണ് പക്ഷെ ഫ്രണ്ടായിട്ടാണ് എന്നതിന്റെ പകുതി വരെ പറഞ്ഞു വന്നപ്പോഴേക്കും അത് കേട്ടു. എന്നിട്ട് എന്നെ സംശയമല്ലേ നിനക്ക്, എനിക്ക് അവനെ ഒരു ഫ്രണ്ടായിട്ടാണ് ഇഷ്ടം, പക്ഷെ നിന്നെ എനിക്ക് അതിൽ കൂടുതൽ ഇഷ്ടമാണെന്ന് മാക്സ് പറയുമ്പോൾ ഡെയ്ബ് കാറിൽ നിന്ന് ഇറങ്ങി ഞാൻ ഈ കേൾക്കുന്ന സത്യമാണോ, നിനക്ക് എന്നെ ഇഷ്ടമാണോ എന്നെല്ലാം ചോദിക്കുന്നു. അപ്പോൾ മാക്സ് ഇഷ്ടമാ, പക്ഷെ കല്യാണം കഴിക്കണ അച്ഛന്റെ സമ്മതം വേണമെന്ന് പറയാണ്. അത് കേട്ട് ഡെയ്ബിന് ചിരി വരുന്നു. അങ്ങനെ ഇവര് പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുന്നു. അവിടെ
പാർട്ടിയിൽ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഡെയ്ബിന് ഒരു ഫോൺ കോൾ വരുന്നത്. ചേട്ടനെ അടിച്ച ആ കേസിന്റെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് CCTV ഫുട്ടേജസ് പരിശോധിച്ചായിരുന്നു. അതിൽ നിന്ന് കുറച്ച് വിഷ്വൽസ് കിട്ടിയിട്ടുണ്ട്. ആളായിരുന്നു ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചിട്ടില്ല. പക്ഷെ വിഷ്വല് ഞാൻ മൊബൈലിലേക്ക് അയച്ചു തരാമെന്നാണ് വിളിച്ചിരിക്കുന്ന ആള് ഡെയ്ബിനോട് പറയുന്നത്. ചേട്ടനെ അടിച്ചത് ആരാണെന്ന് കണ്ടെത്താനായി ഡെയ്ബ് കുറച്ച് പേരെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ മെസ്സേജ് വരുന്നത് നോക്കി ഡെയ്ബ് നിൽക്കുമ്പോൾ മാക്സ് ഡെയ്ബിന്റെ അടുത്ത് വന്ന് പാർട്ടി നടക്കുമ്പോൾ ഒറ്റക്കിരുന്ന് എന്തെടുക്കാന്ന് ചോദിച്ച് വിളിച്ചുകൊണ്ട് പോകുന്നു. എന്നിട്ട് വീണ്ടും പാർട്ടിയിൽ എൻജോയ് ചെയ്യുന്നു. ഇതേ സമയം ഡെയ്ബിന് ഫോണിൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ആ മെസ്സേജ് ഡെയ്ബ് പാർട്ടിയുടെ തിരക്ക് കാരണം ശ്രദ്ധിച്ചില്ല. പക്ഷേ ആ വന്നിരിക്കുന്ന മെസ്സേജിലെ വീഡിയോ നമ്മളെ കാണിക്കുന്നു. ആ വീഡിയോയിലുള്ളത് മറ്റാരുമല്ല, ആ വീഡിയോയിൽ ഡെയ്ബിന്റെ സഹോദരനെ അടിച്ച് പരിക്കേൽപ്പിച്ച ആള് മറ്റാരുമല്ല മാക്സിന്റെ അങ്കിളാണ്. അങ്ങനെ ആ ഒരു സീനോടുകൂടി ഇന്നത്തെ ഈ സീരീസ് ഇവിടെ അവസാനിക്കുകയാണ്. ഹീസ് ഇൻ്റു എയർ എന്ന ഈ സീരീസിന്റെ സീസൺ 1 10 എപ്പിസോഡ്സ് ആണുള്ളത്. 10 എപ്പിസോഡ് നമ്മുടെ ഈ ചാനലിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. 10th, അതായത് ഈ ഫൈനൽ എപ്പിസോഡിന്റെ അവസാനം സീസൺ 2 ഹിന്റുകൾ വെച്ചിട്ടാണ് കഥ അവസാനിച്ചിരിക്കുന്നത്. മാക്സിന്റെ അങ്കിൾ എന്തിനായിരിക്കും ഡെയ്ബിന്റെ ചേട്ടനെ അടിച്ചത്, ഈ കാര്യം അറിയുന്ന ഡെയ്ബിന്റെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും, കൂടാതെ പിണങ്ങിപ്പോയ മാക്സിന്റെ രണ്ടാനമ്മയും അച്ഛനും ഒന്നിക്കുമോ, അങ്ങനെ പല പല കാര്യങ്ങൾ ഇനി നമുക്ക് ഇതിന്റെ സീസൺ 2 കാണാനുണ്ട്. പക്ഷേ സീസൺ 2 ഇതുവരെ റിലീസ് ആയിട്ടില്ല. അത് റിലീസ് ആയാൽ നമ്മുടെ ഈ ചാനലിൽ നമ്മൾ ഉറപ്പായിട്ടും ഇടുന്നതായിരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് സീസൺ 2 റിലീസ് ആവട്ടെ. ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഒരുപാട് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് പുതിയൊരു സീരീസ് അല്ലെങ്കിൽ ഡ്രാമയുമായി കാണാം. സീസൺ 2 റിലീസ് ആയാൽ അതും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ.